السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله وكفى والصلاة والسلام على عباده الذين اصطفى خصصا على أفضلهم وخاتم النبيين محمد الأمين وعلى آله وصحبه أجمعين وبعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى التي باركنا حوله لنريه من آياتنا إنه هو السميع البصير അബിഷ്ലാഹലി സുദരിൽ സഹോദരങ്ങളെ ഫലസ്തീൻ അല്ലെങ്കിൽ മസ്ജിദ് അഖസയുടെ ഒരു സമ്പൂർണ്ണ ചരിത്രമാണ് വളരെ ഒരൽപം വിശദമായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുന്നത് ഈ ഒരു വിഷയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു അള്ളാഹു സുബാനത്തലെയാണ് പ്രപഞ്ച സൃഷ്ടാവ് പ്രപഞ്ചത്തിലെ അള്ളാഹു സുബ്ബാനത്തിലെ ഭൂമിയെ നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്തു അതേപോലെ തന്നെ ഭൂമിയിലുള്ള കോടാനുകോടി മനുഷ്യരിൽ ചില ആളുകൾ അള്ളാഹു സുബാന തല അവന്റെ ദൂതന്മാരായിട്ട് തെരഞ്ഞെടുത്തു അതേപോലെ ഭൂമിക്കകത്ത് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും സ്ഥലങ്ങൾക്കെല്ലാം അള്ളാഹു സുബാൻ തല ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കെല്ലാം ശ്രേഷ്ഠത കൽപ്പിച്ചു അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളെ നമ്മളും ശ്രേഷ്ഠമായിട്ട് കാണുകയാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ശ്രേഷ്ഠത കൽപ്പിക്കാൻ കാരണം അല്ലെങ്കിൽ ലൈലത്തുൽ ഖദർ അല്ലെങ്കിൽ അറഫ ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ശ്രേഷ്ഠത കൽപ്പിക്കാനുള്ള കാരണം അള്ളാഹു അതിനെ ശ്രേഷ്ഠമാക്കിയത് കൊണ്ടാണ് റമദാൻ മാസത്തിന് നമ്മൾ ശ്രേഷ്ഠ നൽകാനുള്ള കാരണം അള്ളാഹു അതിനെ ശ്രേഷ്ഠമാക്കിയത് കൊണ്ടാണ് അതേപോലെ അള്ളാഹു സുബാനത്തിലെ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട ഭൂമിയിലെ ചില പ്രദേശങ്ങളുണ്ട് ആ അള്ളാഹു സുബാനത്തിലെ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സ്ഥലങ്ങൾ ആ മൂന്ന് സ്ഥലങ്ങളിലൊന്നായ മുഖദ്ദസ് അല്ലെങ്കിൽ മസ്ജിദുൽ അഖസയെ സംബന്ധിച്ചാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം വേണ്ട പോലെ പല ആളുകളും ഗ്രഹിക്കാത്തത് ഈ വിഷയത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോൾ പല ആളുകളും മസ്ജിദ് ഉൽ അക്സയുടെ പ്രശ്നം അത് ഫലസ്തീന്റെ പ്രശ്നമായിട്ടാണ് അത് പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് യഥാർത്ഥത്തിൽ ഫലസ്തീന്റെ പ്രശ്നമല്ല അത് മറിച്ച് ലോക മുസ്ലിങ്ങളുടെ പ്രശ്നമായിട്ട് കാണാനുള്ള ഒരു മനസ്സ് മുസ്ലിം ഉമ്മത്തിന് വരേണ്ടതുണ്ട് പല ആളുകൾക്കും അതില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ പുണ്യസ്ഥലങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം മക്കയും മദീനയാണ് മക്കയും മദീനയുടെ ചിത്രം മാത്രമാണ് മനസ്സിലേക്ക് വരുന്നത് അക്സയെ സംബന്ധിച്ച് പ്രത്യേകം ഒരാൾ ഉണർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് പലരും അതിനെ സംബന്ധിച്ച് ഓർക്കുന്നത് അപ്പൊ മക്കയോടും മദീനയോടും നമുക്കുള്ള ഒരു വൈകാരിക ബന്ധം മച്ചുദൽ അക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മൾ സംശയിക്കേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിലുള്ള പൊതുജനങ്ങളുടെ അജ്ഞതയാണ് അതിന് ഏറ്റവും വലിയ വലിയ തെളിവ് അതായത് മസ്ജുദൽ മക്കയുടെയും മദീനയുടെയും ചരിത്രമെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ പല ആളുകളും അക്സയുടെ ചരിത്രം വേണ്ട പോലെ അത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതുമായിട്ട് അത്തരത്തിലൊരു വൈകാരിക ബന്ധം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ് അത് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അത് നമ്മുടെ ഈമാന്റെ ഭാഗം കൂടെയാണ് അപ്പൊ അതിനുള്ളൊരു ചെറിയ ശ്രമം മാത്രമാണ് ഇത് ഇൻഷാല്ല പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ട് സംസാരിക്കാനാണ് ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് പ്രവാചി സാഹ അലിമയ്ക്ക് മുൻപുള്ള മസ്ജിദുൽ അക്സയുടെ ചരിത്രം അതിനുശേഷം പ്രവാചകന്റെ കാലഘട്ടം അതിനുശേഷം പിന്നീട് നമുക്കറിയാം ഖുലഫാ റാസിടെ കാലഘട്ടം കഴിഞ്ഞ് ഇരുപതാം നൂറ്റാണ്ട് വരെ ഇന്ന് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങളടക്കം വളരെ സംക്ഷിപ്തമായിട്ടുള്ള രൂപത്തിൽ പരാമർശിക്കാനുള്ള ശ്രമമാണ് അള്ളാഹു സുബാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ക്രാനില് ഒരു സ്ഥലത്താണ് അത് പേരെടുത്തുകൊണ്ട് ആ ഒരു ആ ഒരു പള്ളി അതായത് മസ്ജിദുൽ അഖ്സ എന്നുള്ള പേരെടുത്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഅത്തല സൂചിപ്പിക്കുന്നത് അത് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പദം അതായത് സൂറത്തുൽ ഇസ്ഹാഹിന്റെ ആദ്യത്തെ വചനത്തിൽ അള്ളാഹു സുബാനഅത്തല പേരെടുത്തുകൊണ്ടന്നെ ആ മസ്ജിദുൽ അഖ്സയെ സംബന്ധിച്ച് പറയുന്നുണ്ട് പിന്നീട് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം അള്ളാഹു സുബ്ബാനത്തല ഈ ഒരു വിശുദ്ധ ഭൂമിയെ സംബന്ധിച്ച് പറയാൻ വേണ്ടി രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുക ഒന്ന് ബറക്ക അല്ലെങ്കിൽ മുബാറക് എന്നുള്ള പദം രണ്ടാമതായിട്ട് അള്ളാഹു സുബാനഅത്തല അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദം മുഹദസ് എന്നുള്ള പദാണ് പരിശുദ്ധ കുറാനിൽ അഞ്ചോ ആറോ വചനങ്ങളിൽ അള്ളാഹു സുബാൽ ഈ ഒരു വിശേഷണങ്ങള് ചേർത്ത് ആ പ്രദേശത്തെ വിവരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് സൂറത്തുൽ ഇസ്റാഹിന്റെ ആദ്യത്തെ വചനത്തിൽ അബ്ദിഹി ലതി സുഹാൻ മസ്ജിദ് അള്ളാഹു സുബാന ഉപയോഗിച്ചത് അള്ളാഹു സുബാന ആ മച്ചുസയുടെ പരിസരം അനുഗ്രഹീതമാക്കിയിരിക്കുന്നു എന്നാണ് ആയത്തിൽ പറയുന്നത് നമ്മൾ ചിന്തിച്ചു നോക്ക് അതായത് അതിന്റെ പരിസരം പോലും അള്ളാഹു സുബാൻത്തല അനുഗ്രഹീതമാക്കിയിട്ടുണ്ടെങ്കിൽ അക്സയുടെ അനുഗ്രഹം എത്രയായിരിക്കും സുബാൻ അള്ള വീണ്ടും നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുറാനില് ലൂത്ത് നബിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ അംബിയഇന്റെ എഴുപത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന പറഞ്ഞു പോയൂത്ത ലോകർക്ക് വേണ്ടി അനുഗ്രഹീതമാക്കപ്പെട്ട പ്രദേശത്തേക്ക് അദ്ദേഹത്തെയും അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെയും ലൂത്തിനെയും ഞാൻ രക്ഷപ്പെടുത്തി സുബാൻ അള്ള അവിടെ ഈ രണ്ട് പ്രവാചകന്മാർ അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമെയും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും ആ ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തി അള്ളാഹു സുബാനഉത്തല പറയുന്നതായിട്ടാണ് ആ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട കബയാണ് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള സ്ഥലം പക്ഷേ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം അത് നിർമ്മിച്ചു അതിനുശേഷം പ്രവാചകൻ അലൈഹി അലൈവല്ലയുടെ ആഗമനത്തിന് മുമ്പ് ആ ഒരു പ്രദേശം അറബികൾക്കിടയിൽ മാത്രം പരിമിതമായിരുന്നു അതായത് അതിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് മനസ്സിലാക്കിയത് ആ പ്രദേശത്തുള്ള ആളുകൾ മാത്രമാണ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആ ഒരു സ്ഥലത്തിന്റെ വിശുദ്ധി അവർക്ക് അറിയില്ലായിരുന്നു പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് വരെ പക്ഷെ അതേ സന്ദർഭത്തിൽ നമ്മൾ മസ്ജിദ് അക്സയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എല്ലാ പ്രവാചകന്മാരാലും അള്ളാഹു സുബത്തല വിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ബൈത്തുൽ മുഖദ്ദസ് മുഖലെ മസ്ജിദുൽ അഫ്സ എന്നുള്ളത് മനോഹരമായിട്ടുള്ള ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്ക ബിശുദ്ധമാക്കി അലൈഹി വസല്ലം മദീനയും വിശുദ്ധമാക്കി അള്ളാഹു സുബാൻ സ്വയം മസ്ജിദുൽ വിശുദ്ധപ്പെടുത്തി മസ്ജുദുൽ മനോഹരമായിട്ടുള്ള പ്രസ്താവന അതെന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന അദ്ദേഹം ആ ഒരു ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമ് നിർമ്മിച്ചതിന് ശേഷമാണ് അത് വിശുദ്ധമായത് അതേപോലെ തന്നെ നബിസ്വല്ലാ അലൈഹി സ്വലാം മദീനയിലേക്ക് പോയി അവിടെ പ്രവാചകം വിശുദ്ധപ്പെടുത്തിയതിനു ശേഷമാണ് ആ ഒരു പ്രദേശം വിശുദ്ധാക്കിയത് പക്ഷേ അതേ സന്ദർഭത്തിൽ അഖ്സ അത് വിശുദ്ധമായ അള്ളാഹു സുബാൻ അതിനെ നേരിട്ട് വിശുദ്ധപ്പെടുത്തിയെന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് സുബാൻ അള്ള അതേപോലെ തന്നെ ഈ ആയത്തുമായിട്ട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹു സുബ്ബാന ആയത്ത് അവസാനിപ്പിക്കുന്നത് ആലമീൻ ലോകർക്ക് വേണ്ടി അനുഗ്രഹീതമാക്കപ്പെട്ടു എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലോകത്തുള്ള പ്രബലമായിട്ടുള്ള മൂന്ന് മതങ്ങളും ഒരേപോലെ വിശുദ്ധമായിട്ട് കാണപ്പെടുന്ന ഭൂമിയിലെ ഒരേ ഒരു സ്ഥലമാണ് ജറൂസലേം അല്ലെങ്കിൽ മസ്ജിദുൽ അക്സ സ്ഥിതി ചെയ്യുന്ന പ്രദേശം അവിടെ നമ്മൾ പോയാല് ജൂതമാരെ കാണാൻ സാധിക്കും കാരണം അവരുടെ വിശുദ്ധ പ്രദേശമാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അതേ സ്ഥലത്ത് വിശുദ്ധ വിശുദ്ധമായിട്ട് കണ്ട് അവിടെ സന്ദർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ക്രൈസ്തവരായിട്ടുള്ള ആളുകളും അവിടെ സന്ദർശിക്കാൻ സാധിക്കും സന്ദർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഭൂമിയിൽ മറ്റൊരു സ്ഥലവും ഇതേ രൂപത്തിൽ ഇതേ രൂപത്തിൽ വിശുദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലം ഇല്ല എന്നുള്ളത് സുബാന അപ്പൊ അതുകൊണ്ട് തന്നെ ആയത്തിൽ അള്ളാഹു സുബാനുള്ള പരാമർശം ഫിഹ ലിൽ ആലമീൻ എന്നുള്ള ആ ഒരു പരാമർശം എല്ലാ അർത്ഥത്തിലും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ പരിശുദ്ധ കുറാൻ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ സുലൈമാൻബി അലൈ സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലും അള്ളാ അതേ സൂറത്തിൽ സൂറത്തു അംബിയുടെ എൺപത്തി ഒന്നാമത്തെ വചനത്തിൽ വലി സുലൈമാന സുലൈമാനീഹ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു അംരിഹി ഇലൽ സൂറത്തുൽ സൂറത്തു അംബിയുടെ എൺപത്തി ഒന്നാമത്തെ പ്രദേശത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കാറ്റിനെ കീഴ്പ്പെടുത്തി എന്നാണ് പറയുന്നത് അവിടെയും അള്ളാഹു സുബാന ആ ഒരു പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പദം ബാറക്കന ഫിഹ എന്നുള്ളത് ബറക്ക എന്നുള്ള പദം അവിടെയും ചേർത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് അതേ സന്ദർഭത്തിൽ രണ്ടാമതായിട്ടാണ് പറഞ്ഞ മൊക്കദ്സ് എന്നുള്ള പദം അത് മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സാമിയുടെ നാവിലൂടെയാണ് പുറത്തു വരുന്നത് മസുദ്ൽ അക്സയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ ൂസ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം തന്റെ ജനതയോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തു മാഇദയുടെ ഒന്നാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കത്തബുലക്കും അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പവിത്ര ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുക അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറയുന്ന അത് നമ്മൾ പിന്നീട് സൂചിപ്പിക്കും പക്ഷെ ചുരുക്കത്തിൽ അള്ളാഹു സുബാന പരിശുദ്ധ ഖുറാനില് ഈ ഒരു ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അറുദുൽ മുഖദ്ദസ് അല്ലെങ്കിൽ അറുദുൽ മുബാറക് അനുഗ്രഹീതമായിട്ടുള്ള ഭൂമി അല്ലെങ്കിൽ വിശുദ്ധ ഭൂമി എന്നുള്ള ഈ രണ്ട് രൂപത്തിൽ അള്ളാഹു സുബാൻ തല പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് അതിന്റെ ശ്രേഷ്ഠതയെ വിശദീകരിക്കുന്ന പ്രവാചക വചനങ്ങൾ നിരവധിയാണ് അത് ശാ പ്രവാചകന്റെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ സൂചിപ്പിക്കാം അതിനു മുമ്പ് നബിശലാല് ആഗമനത്തിന് മുമ്പുള്ള അതിന്റെ ആ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇമാം ബുഹാരി ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് നിന്നും ധരിക്കപ്പെടുന്ന ഹദീസ് അദ്ദേഹം നബിസ് അലിസ്മയോട് ചോദിച്ചു പ്രവാചകരെ അയ്യ മസ്ജിദിൻ ഭൂമിയിൽ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനം ഏതാണ് അപ്പൊ നബിസ്വല്ലിസ്ലാം മറുപടി പറഞ്ഞു മസ്ജിദുൽ ഹറാം മസ്ജിദ് മക്കയിലുള്ള മസ്ജിദുൽ ഹറാമാണ് ശേഷം അബൂദറുൽ അലി അള്ളാഹു അദ്ദേഹം ചോദിച്ചു സുമ് പിന്നീട് ഏതാണ് അപ്പൊ നബിസ് അലി സ്വലാം പറഞ്ഞു മസ്ജിദുൽ അഖസ മസ്ജിദുൽ അഖസ ഈ സന്ദർഭത്തിൽ അബൂദർ ചോദിച്ചു കംകാന ബൈനഹു അതിനിടയിൽ എത്ര എത്ര വർഷത്തെ വിടവുണ്ടായിരുന്നു എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ നബിസ് അലൈ വസ്ലാം പറഞ്ഞു സനത്തൻ നാൽപ്പത് വർഷം അപ്പൊ നാപ്പത് വർഷത്തെ ഒരു കാലയളവിന് ഇടയിലാണ് ഈ രണ്ട് ഭവനങ്ങളും സ്ഥാപിക്കപ്പെട്ടത് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ് ഈ ഒരു ഈ രണ്ട് ഭവനങ്ങൾ സ്ഥാപിക്കപ്പെട്ടതെന്നാണ് പ്രബല ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അതേ സന്ദർഭത്തിൽ ചെറിയ ന്യൂനപക്ഷം പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ മറ്റൊരു മറ്റൊരഭിപ്രായവും പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അത് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അവരുടെ അഭിപ്രായ പ്രകാരം ഈ രണ്ട് ഭവനങ്ങളും മലക്കുകളാണ് പണിത പണിതത് ഭൂമിയിൽ മലക്കുകൾ വന്നിട്ടാണ് ഈ രണ്ടും സ്ഥാപിക്കപ്പെട്ടത് പിന്നീട് ഈ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്ത് ആ ഒരു മഹാപ്രളയം വന്ന സന്ദർഭത്തിൽ അത് തകരുകയും പിന്നീട് അത് പുനർനിർമ്മിക്കാൻ നിർമ്മിക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തലൈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയോട് കല്പിക്കപ്പെട്ടു എന്നാണ് പ്രഗത്ഭരായിട്ടുള്ള ചില പണ്ഡിതന്മാർ ഇബിൻ ഗസീർ അഹിമോ അതേപോലെ തന്നെ ഇമാം ഇബിൻ ഹജർ അസ്കലാൻ അദ്ദേഹത്തെ പോലെയുള്ള രണ്ട് പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ ഈ ഒരു അഭിപ്രായത്തെയാണ് അവർ പിന്തുകുന്നത് അതിന് തെളിവായിട്ട് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയോട് കായയെ കായ നിർമ്മിക്കാനുള്ള കല്പന പറയുന്നതായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഉദാഹരണത്തിന് സൂറത്തുൽ ബക്കറയുടെ നൂറ്റി ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ വഹീദ് ഇബ്രാഹിമുൽ വാഹിദ് മിനൽ വൈദ് അവിടെ ഇർഫാവു എന്നുള്ള പദാണ് അബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചു എന്നല്ല മറിച്ച് അത് ഉയർത്തി അതിന്റെ ഉയർത്തി എന്നാണ് പറയുന്നത് അപ്പൊ ഫൗണ്ടേഷൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ വാദിക്കുന്നത് അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലും ഇതേ കാര്യം പറഞ്ഞ സന്ദർഭത്തിൽ ഇബ്രാഹിമ ഇബ്രാഹിമൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമക്ക് കബയെ നിർമ്മിക്കാനുള്ള സ്ഥലം ഞാൻ നിർണയിച്ചു കൊടുത്തു എന്നാണ് അവിടെയും പറയുന്നത് അപ്പൊ അവരുടെ അഭിപ്രായ പ്രകാരം അത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു മറിച്ച് ഇബ്രാഹിം നബി അത് പുനർനിർമ്മിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഈ ഒരു പണ്ഡിതന്മാരുടെ അഭിപ്രായം ഏതായിരുന്നാലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസാഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമുക്ക് നമുക്കറിയാം അദ്ദേഹത്തിന് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇസ്മായിൽ അതേപോലെ തന്നെ ഇസ്ഹാഖ് അതിൽ ഇസ്ഹാഖിന്റെ മകനായിട്ടുള്ള യാക്കൂബ് ആ യാക്കൂബിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് വിളിക്കുന്ന ആ പേരിന്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകനായ ഇസ്ഹാക്കിന്റെ മനായിട്ടുള്ള യാക്കൂബാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചതിന്റെ പിന്നിൽ രസകരമായിട്ടുള്ളൊരു കഥ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും നമ്മൾ ആ കഥ വായിക്കുകയാണെങ്കിൽ അസ്താഫ്രദ എന്ന് പറയേണ്ട ഒരു അത്രയും വിചിത്രമായിട്ടുള്ള കാര്യമാണ് ബൈബിളിൽ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഒരു വഴിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ദൈവം മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാൻ അപ്പൊ വഴിയിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടുന്ന അവസാനം അവര് തമ്മിൽ പരസ്പരം ഗുസ്തിയായി പരസ്പരം മൽപിടുത്തായിട്ട് അവര് തമ്മിൽ പരസ്പരം അടിയായി അവസാനം ദൈവത്തെ ആക്കൂബ് ശക്തമായിട്ട് പിടിച്ചു പിടിച്ചു വെക്കുകയാണ് ആ സന്ദർഭത്തിൽ ദൈവം ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നെ വിട് എന്നെ വിട് എനിക്ക് പോകാൻ സമയമായിട്ട് നേരെ ഒരുപാട് ഇരുട്ടി എനിക്ക് തിരിച്ചു പോകണം ആ സന്ദർഭത്തിൽ യാക്കൂബ് പറഞ്ഞത്രേ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിങ്ങളെ വിടൂല എനിക്ക് അനുഗ്രഹം നൽകണം എങ്കിലും മാത്രമേ ഞാൻ വിടുവുള്ളൂ അപ്പോൾ ദൈവത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹം വാങ്ങുന്ന ഒരു അടിമ അസ്താഫറുള്ള ഇതാണ് ബൈബിളിൽ എഴുതപ്പെട്ടത് ആ സന്ദർഭത്തിൽ ദൈവം ചോദിക്കും ദൈവം ദൈവം ചോദിക്കാണ് എന്താണ് നിന്റെ പേര് അദ്ദേഹം പറഞ്ഞു യാക്കൂബ് അപ്പൊ ദൈവം പറയാണ് ദൈവം പറഞ്ഞു ഇനി ഇനി നിന്റെ പേര് യാക്കൂബ് എന്നല്ല മറിച്ച് ഇസ്രായേൽ എന്നായിരിക്കും കാരണം നീ ദൈവത്തോടും മനുഷ്യനോടും പൊരുതി ജയിച്ചിരിക്കുന്നു അസ്താഫർദ്ദ ഇതാണ് ബൈബിളിൽ എഴുതപ്പെട്ടതായിട്ട് നമ്മൾ കാണുക കൃത്യായിട്ടും നമുക്കറിയാം ബൈബിളിൽ ഇതേ രൂപത്തിലുള്ള കൈകടത്തലുകൾക്കുള്ള ഏറ്റവും നല്ല തെളിവാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത് മുതലുള്ള വചനങ്ങളിലാണ് ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമൊക്കെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ട് മക്കളായിരുന്നു ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ പന്ത്രണ്ട് മക്കളുടെ ഗോത്രങ്ങളാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈ പന്ത്രണ്ടിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഗോത്രം അത് യൂതയുടെ യൂത എന്നറിയപ്പെടുന്ന ആളുടെ ഗോത്രമായിരുന്നു അയാളുടെ ആ ഗോത്ര തലവന്റെ പേരാണ് യൂത അപ്പൊ ആ യൂതയുടെ ഗോത്രക്കാര് മറ്റുള്ള ആളുകളിൽ നിന്നും തങ്ങളെ വേർതിരിച്ചറിയാൻ വേണ്ടി അവര് സ്വയം യൂതന്മാരെന്ന് വിളിച്ചു അവർ സ്വയം അവരെ വിളിച്ചത് യൂതന്മാരെന്നാണ് ആ പദത്തിൽ നിന്നാണ് പിന്നീട് ജൂതൻ അല്ലെങ്കിൽ ജൂയിഷ് എന്നുള്ള പദം ഉണ്ടാകുന്നത് അതായത് എന്നുള്ള പദം അത് യഥാർത്ഥത്തിൽ അത് നമ്മൾ ബൈബിൾ പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഇവിടെ നമുക്ക് കാണാൻ സാധ്യല്ല മറിച്ച് ഇതാണ് അതിന്റെ ആ പദത്തിന്റെ ഉത്ഭവത്തിന് പിന്നിലുള്ള ചരിത്രം ആ ഗോത്രക്കാർ സ്വയം വിളിച്ച ആ പേരാണ് പിന്നീട് ജൂതന്മാർ എന്നുള്ള പേരിന്റെ ഉത്ഭവത്തിന് പിന്നിൽ അതാണ് നമ്മൾ അതുമായിട്ട് ചേർത്ത് മനസ്സിലാക്കേണ്ടത് പിന്നീട് നമുക്കറിയാം യാക്കൂബ് നബ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആദ്യം താമസിച്ചത് ഫലസ്തീനിലായിരുന്നു ഫലസ്തീൻ ബൈബിളിൽ കാനാൻ ദേശം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സാമിയുടെ ആ കഥ കഥയുടെ ലൊക്കേഷൻ ഒക്കെ ഫലസ്തീനാണ് സൂറത്ത് യൂസഫ് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ പോയി കിണറ്റിലിടുന്ന ആ സംഭവം അരങ്ങേറുന്നത് ഫലസ്തീനിൽ വെച്ചുകൊണ്ടാണ് പിന്നീട് നമുക്കറിയാം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഈജിപ്തിലെത്തുന്നു ഈജിപ്തിലെത്തിയതിനു ശേഷം അദ്ദേഹം അവിടത്തെ മന്ത്രിയായിട്ട് മാറുന്നു ആ കഥയുടെ അവസാനത്തിൽ സൂറത്ത് യൂസുഫിൽ ആ കഥയുടെ അവസാനത്തിൽ യാക്കൂബ് നലബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും തന്റെ സഹോദരന്മാരെയും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലേക്ക് ക്ഷണിക്കുന്നു ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പിതാവും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ഈജിപ്തിലേക്ക് താമസം മാറുകയാണ് പിന്നീട് അവിടെ ഈജിപ്തിലാണ് താമസിക്കുന്നത് അതാണ് സൂറത്ത് യൂസുഫില് നമ്മൾ കാണുന്ന ചരിത്രം പിന്നീട് നമ്മൾ അതിനുശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ വരുന്നു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിന്റെ കാലഘട്ടത്തിലുണ്ടായ ക്രൂരത അവസാനം ആ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടുത്തി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടൽ കടന്ന് മറുകരയിൽ എത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ബാനത്തല ആ ജനതയോട് അതായത് ആ കടല് കടന്ന് ജനതയോട് അള്ളാഹു സുബാൻ ആ പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തല കൽപ്പിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് നേരത്തെ പറഞ്ഞ ആയത്ത് വരുന്നത് സൂറത്തുൽ മാരുപത്തിയൊന്നാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു യാ കത്തബുലക്കും അള്ളാഹു നിങ്ങളോട് ആ വിശുദ്ധ ഭൂമിയിൽ പ്രവേശിക്കാൻ വേണ്ടി കല്പിക്കപ്പെട്ടിരിക്കുന്നു ഈ സൂഹത്തിൽ മാായുധ മനോഹരാണ് ഈ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക ഇരുപത്തിരണ്ടാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഇത് പറഞ്ഞ സന്ദർഭത്തിൽ അവർ പറഞ്ഞു അവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കര ശക്തന്മാരാണ് ഫലസ്തീനിലുള്ള ആളുകൾ അതുകൊണ്ട് ഇന്ന ഫിഹാ കൗമുൻ ജബ്ബാറീൻ അവർ മുഴുവനും ശക്തരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പേടിയാണ് അവിടെയുള്ള ആളുകളെയൊക്കെ നീ തുരച്ചു ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഞങ്ങൾ അവിടെ പ്രവേശിക്കാം സുഭാൻ അല്ല അതുകൊണ്ട് അവസാനം അവര് പറഞ്ഞ ധിക്കാരം അവരുടെ ധിക്കാരം നോക്കാം അവർ പറഞ്ഞത് ഫതബബ്ബു കന്ന ഹൈദൂൻ നീയും നിന്റെ അള്ളാഹുവും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അവരെ തോപ്പിച്ചു വാ ഞങ്ങളിവിടെ ഇരിക്കുക എന്ന് അവര് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക കടല് പിളർന്ന ആ ദൃഷ്ടാന്തം നേർക്കു നേരെ കണ്ണുകൊണ്ട് കണ്ടുവന്ന ഒരു സമൂഹമാണ് തങ്ങളുടെ ജീ ഞങ്ങളുടെ കിടയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകന്റെ മുഖത്ത് നോക്കിയ ഒരു ധിക്കാരം പറയുന്നത് ആ ഒരു സമൂഹ ആ അത്രയും വരുന്ന ആ ജനസമൂഹത്തിൽ നിന്ന് പതിനായിരക്കണക്കിന് വരുന്ന അനുയായികളിൽ നിന്നും വെറും രണ്ടേ രണ്ട് പേര് മാത്രമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയോട് കൂടെ പോകാൻ സന്നദ്ധമായത് അതും സുഹൃത്തുമായതാ ഭാഗത്ത് ഇരുപത്തി മൂന്നാമത്തെ വായത്തിൽ ഹാല റജുലാനി മിനല്ലദീന യഹാഫൂന അതിൽ അള്ളാഹുവിനെ ഭയക്കുന്ന രണ്ട് പേര് മാത്രം അതിന് സന്നദ്ധാവുകയാണ് കഴിയുമെങ്കിൽ നിങ്ങൾ ആ സുഹൃത്തിൽ മായുധയുടെ ആ ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അവസാനം അള്ളാഹു സുബാൻ തല ആ ധിക്കാരത്തിന് അവർക്ക് ശിക്ഷ നൽകി അള്ളാഹു സുബാന പറഞ്ഞു നിങ്ങൾ നാൽപ്പത് വർഷത്തേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇനി അവിടത്തേക്ക് പ്രവേശന അനുമതിയില്ല അതായത് ഇനി ഇനി വരുന്ന നാപ്പത് വർഷം നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ അനുമതിയില്ല അള്ളാഹു അവരെ വിലക്കുകയാണ് ആ ജനത്തിന്റെ ആ ജനതയുടെ ധിക്കാരത്തിനുള്ള ശിക്ഷയാണ് അള്ളാഹു സുബാനത്തല ഈ രൂപത്തിന് നൽകിയത് നിങ്ങൾ ആലോചിച്ചോക്കാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അത്ര വിഷമിച്ചു കാണും കാരണം തന്റെ ജനതയുടെ ഒരു പ്രവൃത്തി കാരണം അദ്ദേഹവും ആ അത് അനുഭവിക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് അതേ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബാനഉത്തല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഫലാ തസാ അലൗ ഫീൻ ധിക്കാരികളായ ജനങ്ങളുടെ പേരിൽ നീ ദുഃഖിക്കരുത് മൂസ സുബാൻ അള്ള പിന്നീട് നാപ്പത് വർഷം പ്രവേശന അനുമതി ഇല്ലാതായതോടുകൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അനുയായികളും മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ബക്കറ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ ബക്കറയിൽ വരുന്ന നിരവധി സംഭവങ്ങളുടെ ലൊക്കേഷൻ യഥാർത്ഥത്തിൽ ഈ മരുഭൂമിയാണ് അവിടെ വെച്ചുകൊണ്ടാണ് മന്നാസെൽവയും അവർക്ക് ഇറക്ക അള്ളാഹു സുബ്ബാന നൽകിയത് അതേപോലെ തന്നെ അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്ന ഒരു ചോദ്യം സൂറത്തുൽ ബക്കറയുടെ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും നസബിർ നസീർ അലാത്തു ആ മിം വാഹിദ് ഫുഅഅലാ റബ്ബിജ്അന തുമ്പിച്ചറു മിം ബക്കലഹാ വഖ ഫുമിഹ എന്നു തുടങ്ങുന്ന സുദീർഘമായിട്ടുള്ള ആയത്കൾ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം പോരാ ഞങ്ങൾക്ക് ചീരയും ഗതമ്പും പയറും ഉള്ളിയും ഇതെല്ലാം കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ അതെല്ലാം മുളപ്പിച്ചു തരാൻ വേണ്ടി നീ നിന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം എന്നവര് പറയുന്നതെല്ലാം അതേ മരുഭൂമിയിൽ വെച്ചിട്ടാണ് അതേപോലെ തന്നെ പിന്നീട് വരുന്ന ആ പശുവിന്റെ സംഭവങ്ങളെല്ലാം അതെല്ലാം അരങ്ങേറുന്നത് ഈ ഒരു മരുഭൂമിയിൽ വെച്ചാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അത് നാൽപ്പത് വർഷമാണ് അള്ളാഹു സുബ്ബാന വലക്കിയത് എന്താണ് നാൽപ്പത് വർഷത്തിന്റെ കണക്ക് അത് പ്രത്യേകം നമ്മൾ അറിയണം അതിലുള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജനറേഷൻ കഴിഞ്ഞ് അടുത്ത ജനറേഷൻ അടുത്ത തലമുറ വരെ തലമുറ വരാനുള്ള ആ ഒരു ആയിരിക്കണം ഒരുപക്ഷെ നാൽപ്പത് വർഷം അള്ളാഹു വാല ഏതായിരുന്നാലും ആ ഒരു പ്രദേശത്ത് വെച്ചുകൊണ്ട് ആ അലച്ചലിനിടയിൽ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നത് അപ്പൊ ആ ഒരു പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ അദ്ദേഹം അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു അപ്പൊ നമുക്കൊക്കെ അറിയാം നമ്മൾ ചില ആളുകൾ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും മക്കയിലൊന്നു പോയി ഉമ്ര ഉമറ അല്ലെങ്കിൽ അജിയാണെന്നുള്ളത് വലിയ അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും മരണം വരെ അതേ രൂപത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പ്രവേശിക്കാൻ പക്ഷേ ആ ജനതയുടെ ധിക്കാരം കാരണം അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും അള്ളാഹു സുബാന തല വിലക്കുകയാണ് അവസാനം മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സ്വാനത്തിലോട് പ്രാർത്ഥിച്ചെന്താന്ന് വെച്ചാൽ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് വെച്ച് അതിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ എത്തുന്ന ദൂരത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു എന്നെ മരിപ്പിക്കണമെന്നാണ് റമിയത്ത് എൻ ബിഹജർ അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവസാനത്തെ പ്രാർത്ഥന അത് നമുക്ക് സ്വഹീഹു മുസ്ലിമിൽ പ്രവാചകന്മാരുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഫലാ ഇലുൽ ലംബിയ അധ്യായത്തിൽ ഈ ഒരു ഹദീസ് കാണാൻ സാധിക്കും അദ്ദേഹം അവസാനമായിട്ട് പ്രാർത്ഥിച്ചതാണ് മസ്ജിദുൽ അഖ്സ കണ്ടുകൊണ്ട് എന്നെ നീ നബി നബിസ്വല്ലാ അലൈഹി സ്വലാ ഹദീസല് പറഞ്ഞു വല്ലാഹി ലവ് ഹുക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഖബർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു അതായത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട ആ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുമായിരുന്നു വഴിയോരത്തുള്ള ഒരു ചുമന്ന മണൽ കുന്നിന്റെ അടുത്താണ് മൂസയുടെ ഖബർ എന്ന് അലൈഹി സ്വല ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അള്ളാഹ അതേ സന്ദർഭത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുന്ന സന്ദർഭത്തിൽ ബൈബിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ബൈബിളിൽ ആവർത്തന പുസ്തകത്തിൽ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനത്തിൽ ഈ സംഭവം ഇതേ രൂപത്തിൽ കാണാൻ സാധിക്കും അവിടെ എഴുതപ്പെട്ട എഴുതപ്പെട്ടെന്താന്ന് വെച്ചാൽ മോവാബ് ദേശത്തെ നെബോ മലയുടെ മുകളിൽ വെച്ച് മോശം മരിക്കുന്നു ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്ന മലയുടെ പേരായിട്ട് അവിടെ പറയുന്നത് നെബോ എന്നാണ് ആ സന്ദർഭത്തിൽ അവന് നൂറ്റി ഇരുപത് വയസ്സായിരുന്നു അദ്ദേഹം അവസാനമായിട്ട് പ്രാർത്ഥിച്ചു യഹോവേ അതായത് അള്ളാഹുവേ അടിയൻ ആ നല്ല ദേശം കണ്ടുകൊണ്ട് നല്ല ദേശം അവസാനമായിട്ടൊന്ന് കണ്ടുകൊള്ളട്ടെ അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ അവസാനത്തെ ആഗ്രഹം എന്നിട്ട് ശേഷം മലയുടെ മുകളിൽ കയറി ആ ദേശം അദ്ദേഹം കണ്ടു സുഹാന നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് സൊഹീൽ ബുഹാരിയിലുള്ള സൊഹി മുസ്ലിമിലുള്ള ഹദീസ് അതേ രൂപത്തിൽ ബൈബിളിൽ നമ്മൾ കാണുകയാണ് ഇതെല്ലാം ഒരുപക്ഷേ തീർച്ചയായിട്ടും ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ തന്നെ ആയിരിക്കണം പക്ഷേ അതേ സന്ദർഭത്തിൽ അതിൽ മനുഷ്യ വചനങ്ങളും കൂടെ കടന്ന് കടന്നു ചേർന്ന് അത് എന്നാണ് നമ്മൾ പറയുന്നത് അതിന് ഏറ്റവും നല്ല തെളിവാണ് ഇതേ ഭാഗം ഇതേ ഭാഗം ഇതേ പോർഷന് നമ്മൾ ഒരല്പം കൂടെ അടിയിലേക്ക് വായിച്ചാൽ അതായത് ആവർത്തന പുസ്തകത്തിലെ മുപ്പത്തിനാലാമത്തെ അധ്യായത്തിലെ അഞ്ചും ആറും വചനങ്ങളിൽ അവർ പറ എഴുതപ്പെട്ട എന്താണെന്ന് വെച്ചാൽ യഹോവയുടെ ദാസനായ മോശെ മോവാബ് ദേശത്ത് വെച്ച് മരണപ്പെട്ടു എങ്കിലും ഇന്ന് വരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ഒരാളും അറിയില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബാനത്താൽ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലാണ് ഈ പറയുന്നത് അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണെന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല എന്ന് അള്ളാഹു മൂസാ നബി കല മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ എങ്ങനെയാണ് എഴുതപ്പെടുക നിങ്ങൾ ചിന്തിച്ചു നോക്കുക തീർച്ചയായിട്ടും അത് പിന്നീട് എഴുതി ചേർത്താന്ന് വളരെ കൃത്യമാണ് അത് ഇനി നേർക്കു നേരെ നമ്മൾ എടുത്തു ചിന്തിക്കുന്ന സന്ദർഭത്തിൽ സുബാൻ അള്ളാഹ് അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഖബർ ഇന്ന് വരെ ആർക്കും അറിയില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത് പക്ഷെ അതേ സന്ദർഭത്തിൽ നബി സല്ലാ അലൈഹി സ്വലാം പറയുന്നത് എനിക്കറിയാം എന്നുള്ളതാണ് ആ സ്ഥലം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുമായിരുന്നു എന്നുള്ളതാണ് നബിസ്വല്ലാ അലി സ്വലം പറയുന്നത് കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ പിന്തുടർച്ചക്കാരനായിട്ട് വന്ന പ്രവാചകനായിരുന്നു നബിസ്വല്ലാ അലൈഹി സ്വലാം അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ എല്ലാം കാലത്ത് നടന്ന പല ദുരൂഹതകളുടെയും ചുരുളഴിക്കുന്നത് പിന്നീട് അദ്ദേഹം അവരുടെ എല്ലാം ശേഷം അവരുടെ പിൻഗാമിയായിട്ട് വന്ന നബിസ്ലാ അലൈഹി സ്വലാമയിലൂടെയും അദ്ദേഹത്തിന് അവതരിക്കപ്പെട്ട അന്തിമ വേദഗ്രന്ഥത്തിലൂടെയാണ് പല സംഭവങ്ങളും ലോകം അറിഞ്ഞത് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ജൂതന്മാര് അവിടെ റോമ അവിടെ ഉണ്ടായിരുന്ന റോമൻ ഭരണാധികാരിയെ സ്വാധീനിച്ച് അവരെ അദ്ദേഹത്തെ കുരിശിലേറ്റി എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നോ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ചിത്രം ലോകത്തിൽ ഒരാൾക്കും അറിയില്ലായിരുന്നു ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ശിഷ്യന്മാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുന്നതായിട്ടെല്ലാം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ കൃത്യമായിട്ട് അവിടെ എന്താണെന്ന് പിന്നീട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അതിനുശേഷം വന്ന പരിശുദ്ധ ഖുർആനാണ് സുബാൻ അള്ള പരിശുദ്ധ ഖുറാനിലെ നാലാമത്തെ അധ്യായം സൂറത്ത് നിസായിന്റെ നൂറ്റി അമ്പത്തിയേഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന കൃത്യമായിട്ട് യാതൊരു സംശയത്തിനിടയിൽ അത് അള്ളാഹു സുബാന പറഞ്ഞു സലബൂഹു നിങ്ങൾ അദ്ദേഹത്തെ കൊന്നിട്ടില്ലെന്ന് അള്ളാഹു സുബാനഉത്തല അവിടെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആ ആയത്ത് അള്ളാഹു സുബാനഉത്തല അവസാനിപ്പിക്കുന്നത് ഒമാ കത്തലൂഹു യക്കീന തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ വധിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനഉത്തല ആയത്ത് അവസാനിപ്പിക്കുന്നത് അതേപോലെ തന്നെ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മുറിച്ച് കടന്ന സന്ദർഭത്തിൽ ഫിർആാവുൻ കടലിൽ അകപ്പെട്ടു എന്ന് നമുക്കറിയാം പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് ഒരാൾക്കും അറിയില്ല കടലിൽ അകപ്പെട്ട ശേഷമുള്ള പിന്നീടുള്ള സംഭവങ്ങളെല്ലാം അത് അതേ രൂപത്തിൽ അന്ത്യ അന്ത്യനിമിഷങ്ങൾ ഒപ്പിയെടുത്ത് അവതരിപ്പിക്കുന്നത് അതിനുശേഷം വന്ന പരിശുദ്ധ ഖുർആനാണ് സുബാൻ അള്ള ഏതായിരുന്നാലോ നമ്മുടെ വിഷയല്ല ഏതായിരുന്നാലും മൂസലബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അവർക്ക് ബൈത്തുൽ മുഖദ്സിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല പിന്നീട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭൃത്യനായ യൂഷ അലൈഹി സ്വലാത്തു വസ്സലാം യൂഷിൻ നൂൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആ പ്രവാചകനാണ് പിന്നീട് കടന്നു വരുന്നത് ആരാണ് യൂഷ നമുക്കറിയാം സൂറത്തുൽ കഫ് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിദ് നബിയുടെ അടുത്തേക്ക് താം സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ കൂടെ ഒരു ഭൃത്യൻ സഞ്ചരിക്കുന്നതായിട്ട് സൂറത്തുൽ കഫിൽ പറയുന്നുണ്ട് സൂറത്തുൽ കഫിലെ അറുപതാമത്തെ വചനത്തിൽ മൂസ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭൃത്യനോട് പറഞ്ഞ സന്ദർഭം ഭൃത്യൻ ആരാണെന്ന് സൂറത്ത് ഉൽ പറയുന്നില്ല പക്ഷേ അതേ സന്ദർഭത്തിൽ അതേ സംഭവത്തെ വിവരിക്കുന്ന സ്വഹീവ് മുസ്ലിമിലുള്ള സുദീർഘമായിട്ടുള്ള ഹദീസ് സയ്യിദ്ബിൻ ജുബൈർ അലൈഹി അള്ളാഹു ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും വഹുവ ഫുഹു വഹുൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കൂടെ പോയ ആ ഭൃത്യൻ അത് യൂഷാബിൻ ആണെന്ന് സഹീബ് മുസ്ലിമിലുള്ള ഹദീസിൽ കാണാൻ സാധിക്കും യൂഷൻ നൂൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം സൈന്യവുമായിട്ട് മസ്ജിദുൽ മസ്ജുദ കീഴടക്കാൻ പോകുന്നു അപ്പൊ അദ്ദേഹം പോയതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു അപ്പൊ വെള്ളിയാഴ്ച ദിവസം യുദ്ധം അവർക്ക് എല്ലാ അർത്ഥത്തിൽ അനുകൂലമായിരുന്നു പക്ഷേ സൂര്യം അസ്തമിക്കാനുള്ള സമയമായി അപ്പൊ അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ യുദ്ധം നിർത്തണം കാരണം എന്താന്ന് വെച്ചാൽ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ശനിയാഴ്ചയാണ് ശനി എന്നുള്ളത് വനു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സബുത്ത് ദിനാണ് അപ്പൊ അവരുടെ ശരിയാത്ത് പ്രകാരം ശനിയാഴ്ച യുദ്ധം പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ആ യുദ്ധം തീരണമെന്ന് അദ്ദേഹം അദ്ദേഹം ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹം സൂര്യനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ബുഹാരിയിൽ ഉദ്ധരിക്കപ്പെടുന്ന സംഭവമാണിത് കൃത്യമായിട്ട് സഹിആാട്ട് ഹദീസാണ് പറയുന്നത് അദ്ദേഹം സൂര്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇന്നക്കി വ ഇന്നിമൂറു മൂറുൻ നീ അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെട്ടവനാണ് ഞാനും അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് നീ ഇന്ന് അസ്തമിക്കരുതെന്ന് യൂഷൻ അലൈഹി സ്വലാത്തു വസ്ലാ അദ്ദേഹം സൂര്യനോട് കൽപ്പിക്കാണ് അള്ളാഹു സുബാനഅത്തല പ്രാർത്ഥന കേൾപ്പി കേൾക്കുകയും അവര് വിജയിക്കുന്നതുവരെ സൂര്യൻ അസ്തമിക്കുന്നില്ല ദിവസങ്ങളോളം സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുകയാണ് സുബാൻ അള്ളാഹ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ടാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ പോലും അള്ളാഹു നമുക്ക് അനുകൂലാക്കി തരും എന്നുള്ളതാണ് അതേ സൂഹത്തിൽ കഫിൽ പറയുന്ന കഥയും അത് തന്നെയാണ് നമുക്കറിയാം പറ്റം യുവാക്കൾ ഇന്നഹും ഫിത്യത്തുൻ അമനൂബിറബിഹും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ഉറച്ചു നിലകൊള്ളാൻ തീരുമാനിച്ച ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് അള്ളാഹു സുബാനഅത്തല സമയത്തെ തടഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബാനഉത്തല അവരെ സഹായിച്ചത് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊണ്ടാൽ അള്ളാഹു സൃഷ്ടികളെ നമ്മുടെ പരിധിയിലേക്ക് തരുമെന്നുള്ളത് സുബാൻ അള്ളാഹ ഈ യുഷ നബി അലൈ സ്വലാത്തു വസ്സലാമിയുടെ സംഭവം ബൈബിളും അതേ രൂപത്തിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും യോശുബായയുടെ പുസ്തകത്തിൽ പത്താം അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനത്തിൽ അവർ എഴുതപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ ആകാശമധ്യേ അസ്തമിക്കാതെ നിന്നു സുഹാനല്ല അപ്പൊ അവര് വസീതു അക്സ കീഴടക്കുന്നു പിന്നീട് അവർ കീഴടക്കിയതിന് ശേഷം വീണ്ടും അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചരിക്കാൻ അവര് വീണ്ടും വീക്ക അവർ വ്യതിചലിച്ചു പോയതോടു കൂടെ അവരുടെ കയ്യിൽ നിന്നും അമാലിഖകളുടെ രാജാവായിട്ടുള്ള ജാലൂത്ത് ആ മസ്ജിദുൽ അക്സ അവരിൽ നിന്ന് പിടിക്കാൻ ആ താലൂത്ത് മസ്ജിദുൽ അക്സ കീഴടക്കുന്നു ആ സന്ദർഭത്തിൽ താലൂത്തിനെ കീഴടക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തലെ മറ്റൊരു ആളെ താലൂത്തിനെ അവരിലേക്ക് അയക്കുകയാണ് ഈ താലൂത്തും ജാലൂത്തും തമ്മിൽ യുദ്ധം നടക്കുകയാണ് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് മുതലുള്ള വചനങ്ങളിൽ ഈ സംഭവം കൃത്യമായിട്ട് കാണാൻ സാധിക്കും താലൂത്തും ജാലൂത്തും തമ്മിൽ ഏറ്റുമുട്ടുന്നു അവസാനം ഈ താലൂത്തിന്റെ സൈന്യം അവര് മസ്ജിദുൽ അക്സ തിരിച്ചുപിടിക്കാൻ ഈ താലൂത്തിന്റെ സൈന്യത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ദാവീദ് അല്ലെങ്കിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു ആ സന്ദർഭത്തിൽ പിന്നീട് താലൂത്തിന്റെ മരണശേഷം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രദേശത്തിന്റെ രാജാവായിട്ട് മാറുകയാണ് വനു ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭരണകാലം അദ്ദേഹത്തിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ സുലൈമാൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയാണ് അപ്പൊ ഫലസ്തീന്റെ ചരിത്രത്തിൽ ജൂതരുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അവിടെ ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു ഹൈക്കൽ ടെമ്പിൾ മൗണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ഹൈക്കൽ അല്ലെങ്കിൽ ഒരു ദേവാലയം സ്ഥാപിച്ചു എന്നുള്ളതാണ് ജൂതന്മാര് വിശ്വസിക്കുന്നത് അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടും അവർ ഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ജൂതന്മാരവിടെ സന്ദർശിക്കാനുള്ള കാരണം അതാണ് അവരുടെ ആ പ്രദേശവുമായിട്ടുള്ള ബന്ധം ആ സുലൈമാന പില്ലെങ്കിൽ സോളമെ നിർമ്മിച്ച ആ മന്ദിരമാണ് അവരുടെ ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലമായിട്ട് അവർ കൽപ്പിക്കുന്നത് അപ്പൊ ഇന്നുള്ള മസ്ജിദുൽ അഖസ അതിന്റെ മീതയാണ് പണി പണിതിരിക്കുന്നത് അതുകൊണ്ട് അത് തകർക്കണം എന്നുള്ളതാണ് ഇന്ന് സിയോണിസ്റ്റുകളുടെ വാദം ഏതായിരുന്നാലും പിന്നീട് ഇൻഷാല് സൂചിപ്പിക്കുക ഏതായിരുന്നാലും അദ്ദേഹം നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഇവർ ജൂതന്മാർ പറയുന്നത് പോലെ ദേവാലയം മറ്റോ ആയിരുന്നല്ലോ മറിച്ച് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് മസ്ജിദുൽ അഖ്സ പുതുക്കിപ്പണിക മാത്രമാണ് ചെയ്തത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് ഈശാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആഗമനത്തിന്റെ മുമ്പ് അതായത് തൊള്ളായിരത്തിഅമ്പത് ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമി നിർമ്മിക്കുന്നത് ഈ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അത് പുതുക്കി പണിതതിനു ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥന മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും തുർമുദിയും നസായും ഉദ്ധരിക്കപ്പെട്ട സ്വഹിയായിട്ടുള്ള ഒരു ഹദീസിൽ അബ്ദുൽ അഹിബിൻ അമർ അലി അള്ളാഹു വനഹു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നബി സ്വല പറഞ്ഞു ഇന്ന സുലൈമാൻബിന് ദാവൂദ് ലമ്മ ബന ബൈത്തുൽ മുഖദ്ദസ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖസ്സ് നിർമ്മിച്ചതിനു ശേഷം സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു വസ്മോട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചു ഒന്നാമതായിട്ട് അദ്ദേഹം ചോദിച്ചത് ഹുക്മൻ യുസാദിഫ് ഹുക്മഹു നീതിയോടെ വിധി കൽപ്പിക്കാനുള്ള കഴിവ് നബ്സ്ലാം പറഞ്ഞു അള്ളാഹുസ് അദ്ദേഹത്തിന് നൽകി രണ്ടാമതായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് മുൽക്കല്ല എംബയിലെ എനിക്ക് ശേഷം ഒരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള രാജാധികാരണം രാജാധികാരം അതും നബി നബിസ്വലുഹു വസ്സലാം പറഞ്ഞു ഫോത്തി അള്ളാഹു വസ്മാനഅത്തല അതും അദ്ദേഹത്തിന് നൽകി മൂന്നാമതായിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ആരെങ്കിലും അവിടെ വന്ന് അതായത് ബൈത്തുൽ മുഖദ്ദസിൽ വന്നുകൊണ്ട് നമസ്കരിച്ചു പോയാൽ ഹറജമിൻ ഹിഅി കയോമി വലത്തു മു അവന്റെ മാതാവ് പ്രസവിച്ച ദിവസം പോലെ അവന്റെ പാപങ്ങൾ മുഴുവനും മായ്ക്കപ്പെടട്ടെ എന്നാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മൂന്നാമത്തെ പ്രാർത്ഥന അതായത് ഹജ്ജ് പോലെയുള്ള പ്രതിഫലം ലഭിക്കട്ടെ എന്ന് നബി നബിസ്വല്ലു അലൈഹി സ്വല ഹദീസ് പറഞ്ഞതിന് ശേഷം പറയുകയാണ് ആദ്യത്തെ രണ്ട് പ്രാർത്ഥനയും അള്ളാഹു സുബാൻ തല സ്വീകരിച്ചു മൂന്നാമത്തേതും സ്വീകരിക്കുമെന്ന് ഞാൻ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതായത് ചുരുക്കത്തിൽ നബിസ്വല്ലാ അലിസ്വലാം ആ പ്രാർത്ഥനക്ക് ആമയും പറയുകയാണ് സുബാൻ അള്ള ഈയൊരു ഹദീസ് ഉദ്ധരിച്ച മനോഹരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഹദീസ് ഉദ്ധരിച്ച ഇബനുംഹു ഈയൊരു ഹദീസ് കേട്ടതിന് ശേഷം അദ്ദേഹം പല സന്ദർഭത്തിലും മദീനയിൽ നിന്ന് കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് ഈ ഒരു കൂലി കിട്ടാൻ വേണ്ടി അദ്ദേഹം രണ്ടരക്കാലത്ത് നമസ്കരിച്ച് തിരിച്ചുവരുമായിരുന്നു അത്ര എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാണ് അദ്ദേഹം തിരിച്ചു വരുക കാരണം ആ നിസ്കരിക്കാൻ വേണ്ടി മാത്രം അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നു എന്നുള്ള ആ ഒരു നെയ്യത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം വെള്ളം പോലും കുടിക്കില്ലായിരുന്നല്ല സുബാൻ യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല പക്ഷേ അതായിരുന്നു സഹാബത്ത് അതാണ് അവരെ നമ്മളിൽ നിന്നും വ്യത്യസ്ത ആക്കുന്നത് സുബാൻ അള്ള പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലത്തിന് ശേഷം വീണ്ടും അവര് ധിക്കാരൻ അല്ലെങ്കിൽ ദുർബലരാവുകയാണ് ആ സന്ദർഭത്തിൽ അതായത് ഈശാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആഗമനത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയക്കാരനായിട്ടുള്ള ഒരു രാജാവ് അതായത് അദ്ദേഹത്തിന്റെ പേര് നബൂഖർ നബൂഖ നസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആ ചക്രവർത്തിയുടെ കീഴിൽ വന്നൊരു സൈന്യം വീണ്ടും മസ്ജിദ് അഫ്സ അവര് പിടിക്കുന്നു പിടിച്ചു എന്ന് മാത്രമല്ല ആദ്യമായിട്ട് അവര് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ മന്ദിരം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ആ പള്ളിയെ അവര് തകർത്തു തകർത്ത സന്ദർഭത്തിൽ അള്ളാഹു സുബന്നെ വീണ്ടും മറ്റൊരു പ്രവാചകനെ അള്ളാഹു സുബന്നെ അയയ്ക്കുകയാണ് ബനു ഇസ്രായേലിൽ നമുക്കറിയാൻ ബിസ്വല്ലാസലം തന്നെ പറഞ്ഞു കുല്ലമ ഹലഖ നബിയുൻ ഹലഫ നബിയുൻ ഒരു പ്രവാചകൻ മരണപ്പെട്ടാൽ ഉടൻ തന്നെ അള്ളാഹു സുബാന അടുത്ത പ്രവാചകനെ അവരിലേക്ക് അയക്കും അപ്പൊ തുടരെ തുടരെ അള്ളാഹു അവരിലേക്ക് പ്രവാചകന്മാർ അയച്ചുകൊണ്ടിരുന്നു മറ്റൊരു പ്രവാചകൻ വരുന്നു അതിലൂടെ അവര് ശക്തി പ്രാപിക്കുകയും പിന്നീട് വീണ്ടും അവരത് തിരിച്ചു പിടിക്കാൻ ആ തിരിച്ചു പിടിച്ചതിന് ശേഷമാണ് പിന്നീട് സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ പറയുന്ന സംഭവങ്ങളെല്ലാം പിന്നീട് അരങ്ങേറുന്നത് ജക്കരിയാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ച മെഹ്റാബ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതേപോലെ തന്നെ മറിയം സലാമുൻ അലിഹി അവർ താമസിച്ച ആ ഭവനം കുല്ല കുല്ലമാ ദഹൽ അലിഹ മെഹ്റാബ് വജാ ഇസ്ഖ സൂറത്തു മറിയം തുടക്കത്തിൽ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ ആ സൂറത്തു മറിയമ്മിൽ പറയുന്ന മറിയം സലാമുൻ അലഹി അവർ ഇരുന്ന മെഹ്റാബ് അതേപോലെ തന്നെ യഹയാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്ത സ്ഥലമെല്ലാം ഇതേ ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു സുബാൻ അള്ള അവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് ജിബെയിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് മറിയം സലാമൻ അലഹി അവരോട് ആ കുഞ്ഞുണ്ടാകാൻ പോകുന്ന സന്തോഷ വാർത്ത അല്ലെങ്കിൽ ആ ഒരു വാർത്ത അറിയിച്ചതെല്ലാം അതേ ലൊക്കേഷനിൽ വെച്ചുകൊണ്ടാണ് അതെല്ലാം സംഭവിക്കുന്നത് അവിടെ വെച്ച് അവിടെ വെച്ചുകൊണ്ടാണ് അതേപോലെ തന്നെ പിന്നീട് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനം ചെയ്ത സ്ഥലവും അത് തന്നെയാണ് സുബാന അപ്പൊ അതിനുശേഷം അതായത് ഈസാനബി അലൈഹി ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ കാലഘട്ടത്തിലും ബനു ഇസ്രായേൽ അവരുടെ ധിക്കാരം തുടരുകയാണ് അവരെത്രത്തോളം എന്ന് വെച്ചാൽ അവര് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ പോലും വധിക്കുകയും ചെയ്തു അവർ വധിച്ചു അഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർ വധിച്ചു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു ജാരസന്ധതി ആയിട്ട് ആവുദുമില്ല അവർ കണ്ട് അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമം അവര് നടത്തി ആ ശ്രമം നടത്തി പക്ഷെ ആ ശ്രമം പരാജയപ്പെടുത്തി ആ പരാജയപ്പെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞു മറിയം സലാമുൻ അലഹായുടെ വിശുദ്ധിയും ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവരെ വധിക്കാൻ ശ്രമിച്ചതിൽ നിന്നും രക്ഷപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് ലോകത്തിന് കൃത്യമായിട്ട് ആ ചിത്രങ്ങളെല്ലാം കൃത്യമായിട്ട് നൽകിയത് പരിശുദ്ധ ഖുറാനാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിച്ചതിന് ശേഷം വധിച്ചു എന്ന് അവരെ അവകാശപ്പെടുന്നു യഥാർത്ഥത്തിൽ വധിച്ചിട്ടില്ല അപ്പൊ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ കാലശേഷം ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവര് ക്രൈസ്തവർക്കെതിരെ ശക്തമായിട്ടുള്ള അക്രമം തുടരുകയും അവരെ ആ ക്രൈസ്തവരെ മുഴുവനും അവിടെ നിന്ന് അവരെ ആട്ടി ഓടിക്കുകയും ചെയ്തു ജൂതന്മാർ ആട്ടി ഓടിക്കപ്പെട്ട ക്രൈസ്തവർ പിന്നീട് അവര് കുതിസില് നിന്നും റോമിലേക്ക് പോയിട്ട് അവിടെയാണ് അഭയം തേടിയത് ആ റോമിലാണ് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവിടെ പ്രബോധനം ചെയ്ത് അവിടെ ജീവിക്കുകയാണ് ചെയ്തത് അപ്പൊ ജൂതന്മാരുടെ ആയി ധിക്കാരം കാരണം കൊതിസ് വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് അതായത് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട് ഏഴ് വർഷം കഴിഞ്ഞ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടെ കുതുസ് മറ്റൊരു രാജാവ് തീത്തോസ് അല്ലെങ്കിൽ ടൈറ്റസ് എന്ന പേരിലാണ് ആ രാജാവിനെ അറിയപ്പെടുന്നത് അദ്ദേഹം പിടിച്ചിറക്കുന്നു അദ്ദേഹം അത് വീണ്ടും നശിപ്പിക്കുന്നു നാല് കൂടുതൽ വിശദീകരിക്കില്ല ആ ചരിത്രം അത് ബോറടിക്കുന്നതാണ് അത്രയും സുദീർഘമായിട്ടുള്ള ചരിത്രം അദ്ദേഹം അത് വീണ്ടും നശിപ്പിക്കുന്നു പിന്നീട് ജൂതമാരുടെ പീഡനം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ റോമിലേക്ക് കുടിയേറി ആ റോമിലേക്ക് കുടിയേറിയതിന് ശേഷം പിന്നീട് ക്രിസ്താബ്ദം മുന്നൂറ്റി ഇരുപത്തിനാലിൽ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു ഒരു സംഭവം അരങ്ങേറുന്നുണ്ട് റോമൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റന്റൈൻ അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം സൂര്യ ആരാധകനായിരുന്ന ബഹുദൈവ വിശ്വാസിയായിരുന്നു അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിക്കാൻ മാത്രല്ല അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പഴയ മതത്തിലുള്ള അതായത് സൂര്യ ആരാധകനായിരുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിലുള്ള പഴയ പല ആചാരങ്ങളും അദ്ദേഹം ക്രിസ്തു മതവുമായി കൂട്ടി കലർത്തി അങ്ങനെ കൂട്ടിക്കലർത്തി യേശു ക്രിസ്തു പഠിപ്പിക്കാത്ത നിരവധി തത്വങ്ങൾ ത്രിയേകത്വം അടക്കമുള്ള നിരവധി കാരണങ്ങളിൽ നിരവധി തത്വങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അതേപോലെ തന്നെ മറ്റൊരു ഫിഗറായിട്ട് വരുന്നത് പൗലൗസാണ് വെളിപാടുണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പൗലോസ് ഇവരെ രണ്ടുപേരും കൂടെയാണ് ഇന്നുള്ള ക്രിസ്തു മതത്തിന്റെ സ്ഥാപകരായിട്ട് യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നത് അതായത് യഥാർത്ഥത്തിൽ ഈസാനബി അലഹി സ്വലാത്തു വസ്ലാമിയുടെ അധ്യാപനങ്ങളെ മുഴുവനും ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും പൗലോസും മാറ്റിമറിക്കുകയാണ് ചെയ്തത് ഏതായിരുന്നാലും അത് മറ്റൊരു വിഷയമാണത് നമ്മളെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതല്ല ഏതായിരുന്നാലും കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചതോടു കൂടെ ഈ റോമൻ ചക്രവർത്തിയായിട്ട് കോൺസ്റ്റന്റൈൻ അദ്ദേഹം പിന്നീട് അദ്ദേഹം ഓരോ പ്രദേശങ്ങളും കീഴടക്കി അവസാനം അദ്ദേഹം സിറിയയും അദ്ദേഹം കീഴടക്കി അപ്പൊ സിറിയ എന്ന് വെച്ചാൽ സിറിയക്കകത്താണ് ഉള്ളത് ആ സിറിയ അദ്ദേഹം കീഴടക്കിയതോടു കൂടെ ഈ ബൈത്തുൽ മുഖദ്ദസ് അത് ക്രൈസ്തവരുടെ കൈയിലാവുകയാണ് ക്രൈസ്തവരുടെ കയ്യിലായതിനു ശേഷം അവരിതിന് പകരം വിട്ട അതായത് നേരത്തെ ജൂതന്മാർ അവരെ ആട്ടി ഓടിച്ചിട്ടുണ്ട് അതിന് പകരമായിട്ട് ക്രൈസ്തവർ അവിടെയുള്ള മുഴുവൻ ജൂതന്മാരെയും അവർ ആ പ്രദേശത്ത് നിന്ന് ആട്ടി ഓടിച്ചു അവർക്ക് അവിടെ പ്രാർത്ഥനാ സ്വാതന്ത്ര്യമൊക്കെ നിഷേധിച്ചു പിന്നീട് കാലങ്ങള് കഴിഞ്ഞ് ഉമർബുൽ അഹ് അള്ളാഹു നബിന്റെ കാലം വരെ ജൂതന്മാർക്ക് ജെറൂസലേമിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല സുഫാന ഏതായിരുന്നാലും അതാണ് പ്രവാചകന്റെ മുന്നേ ചരിത്രത്തിന്റെ വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ചരിത്രം പിന്നീട് നബിസ് അല്ലാസ്ലാം നമുക്കറിയാം പ്രവാചകന്റെ കാലം ആരംഭിക്കണം നബിസ് അഹു സ്വലം മക്കയിൽ വരുന്നു പ്രവാചകന് നാൽപ്പതാമത്തെ വയസ്സിൽ നുഭുവത്ത് ലഭിക്കുന്നു നുബുവൽ ലഭിച്ചതിനു ശേഷം ആദ്യമായിട്ട് നബീസ്വല്ലാ അലൈഹി സ്വലം തിരിഞ്ഞ് നമസ്കരിച്ചത് ബൈത്തുൽ മുഖസിലേക്കാണ് നമുക്കറിയാം സുബാനുള്ള മക്കയിൽ മൂന്ന് വർഷവും പിന്നീട് ഹിജറയ്ക്ക് ശേഷം മദീനയിൽ എത്തിയതിനു ശേഷവും പതി പതിനാറ് പതിനേഴ് മാസത്തോളം പ്രവാചകൻ സുല്ലാ അലൈവിസ്വല്ലം തിരിഞ്ഞ് നമസ്കരിച്ചത് അതായത് മുസ്ലിങ്ങളുടെ കിബില ഈ ജെറൂസലേമായിരുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ ആദ്യത്തെ കിബില കൂടെയാണത് എന്തുകൊണ്ടാണ് ഈ ജെറൂസലേം അല്ലെങ്കിൽ ബൈത്തുൽ മുഖസ്സ് ആയിട്ട് നൽകിയത് അതിനുള്ള ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ ഈ പ്രവാചകൻ അദ്ദേഹം പുതിയൊരു പുതിയൊരാശയവുമായിട്ടല്ല വന്നത് മറിച്ച് മുൻഗാമികളുടെ തുടർച്ച തന്നെയാണ് അദ്ദേഹം അവരുടെ അതേ തുടർച്ച പിൻഗാമി പിൻഗാമിയായിക്കൊണ്ടാണ് വരുന്നതെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം അള്ളാഹു സുബാൻ സ്വീ ഇതേ രൂപത്തിൽ അവരുടെ അതേ കിബില ആദ്യത്തിൽ നബി സല്ലു വസ്ലമക്ക് നൽകിയത് അതോടൊപ്പം തന്നെ രണ്ട് കിബിലക്കും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ച ചരിത്രത്തിലെ ഒരേ ഒരു പ്രവാചകൻ നമ്മുടെ പ്രവാചകല്ലാ അലൈവലമയാണ് അത് തന്നെ യഥാർത്ഥത്തിൽ അത് തന്നെ ആ പ്രവാചകൻ മുൻകാല മതങ്ങളുടെ തുടർച്ചയായിട്ട് വന്ന മുഴുവൻ ലോകത്തിനുള്ള അന്തിമ പ്രവാചകനാണെന്നുള്ള ഒരു സൂചനയാണ് അത് നൽകുന്നത് സുബാന അപ്പൊ മക്ക കാലഘട്ടത്തിൽ നമുക്കൊരു അക്ഷയുമായിട്ട് ബന്ധപ്പെട്ട പ്രഭാചൻ സല്ല അലിസ്ലമിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒഴി ഇസ്ലാം മിറാജ് ഇസ്ലാം മെഹറാജും രണ്ടും അക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കാരണം ഇസ്ര എന്നുള്ളത് മക്കയിൽ നിന്നും അക്സയിലേക്കുള്ള യാത്ര മീറാജ് എന്ന് വെച്ചാൽ അക്സയിൽ നിന്നും പിന്നീട് ആകാശം വരെയുള്ള യാത്ര അപ്പൊ രണ്ടും സംഗമിക്കുന്ന സംഗമ ബിന്ദു മസ്ജിദ് അക്സയാണ് സുബാൻ അള്ളാഹ സുദീർഘമായിട്ടുള്ള ചരിത്രം അത് മണിക്കൂറോളം സംസാരിക്കാനുണ്ട് മനോഹരമായിട്ടുള്ള സംഭവമാണ് ഇസ്രാവും മീറാജ് ഇൻഷാള്ള അത് പിന്നീട് വിശദീകരിക്കാൻ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നബിസ്വല്ലി സ്വലാ നമുക്കറിയാം ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബുറാഖ് എന്ന വാഹനവുമായിട്ട് പ്രവാചി സാഹുഹ് അലി സ്വലം അദ്ദേഹത്തെ അതിൽ കയറ്റി ആദ്യം മസ്ജിദ് അൽ അക്സയിലേക്ക് പോകുന്നു മസ്ജിദ് അൽ അക്സയിൽ വെച്ചുകൊണ്ട് നബിസ്വല്ലാ അലിസ്ലം മുൻകാലത്തുള്ള സർവ്വ പ്രവാചകന്മാർക്കും ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിക്കാണ് സുബാൻ അള്ളഹ് അതി കാരണം അതിലുള്ളൊരു യുക്തി നിങ്ങൾ ചിന്തിച്ചു ഒന്നാമതായിട്ട് മസ്ജിദ് അൽ അക്സയിലുള്ള ആ നമസ്കാരം കാണിക്കുന്നത് ഒന്നാമതായിട്ട് അള്ളാഹു സുബാനത്തല നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം അള്ളാഹു ശ്രേഷ്ഠമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്നുള്ളത് ഉമ്മത്ത് എന്നുള്ളത് വനു ഇസ്രായേൽ ആയിരുന്നു അവർ ആ ദൗത്യം അവര് നിർവഹിക്കുന്നതിൽ നിന്നും അവർ പരാജയപ്പെട്ടു അപ്പൊ വനു ഇസ്രായേൽ അത് പരാജയപ്പെട്ട സന്ദർഭത്തിൽ ആ ഒരു ദൗത്യം പുതിയ ഉമ്മത്തിലേക്ക് അള്ളാഹു സുബാനത്തല നൽകുകയാണ് ആ ഉമ്മത്തിലേക്കുള്ള ആ ട്രാൻസ്ഫർ ആണ് യഥാർത്ഥത്തിൽ ആ ട്രാൻസ്ഫറിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ പ്രതീകാത്മകമായിട്ട് മൈസൂദ്ൽ അക്സയിൽ വെച്ചുള്ള ഈ നമസ്കാരം നമ്മൾ കാണിക്കുന്നത് അതായത് അള്ളാഹു സുബാനത്തല പുതിയൊരു ആ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ് ആ ചുമതല ഏൽപ്പിക്കുന്നതിന്റെ പ്രഖ്യാപനം കൂടെ ആയിരുന്നു നമസ്കാരം അതോടൊപ്പം സർവപ്രവാചകന്മാർക്കും ഇമാമായി നിന്ന് നമസ്കരിക്കുക വഴി പ്രവാചകൻ സല്ല അലൈഹി സ്വലമയുടെ സന്ദേശം എന്നുള്ളത് ഇനി വരാനുള്ള സർവ മനുഷ്യർക്കുമുള്ള സന്ദേശമാണെന്നുള്ള പ്രഖ്യാപനം കൂടെയാണ് നമസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത് ആ നമസ്കാരത്തിന്റെ പിന്നിലുള്ള സന്ദേശം അതാണ് സുബാണ മനോഹരാണ് അതോടൊപ്പം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം പ്രവാചകന്മാരും ഒരേ സമയം ഭൂമിയിൽ സംഗമിക്കപ്പെട്ട ഒരേ ഒരു പ്രദേശം അത് മസ്ജിദുൽ അക്സയാണ് അതായത് ഭൂമിയിലേക്ക് വന്ന സർവ പ്രവാചകന്മാരും ഒരേ സന്ദർഭത്തിൽ ഒരേ സമയത്ത് സംഗമിച്ച ഒരേ ഒരു സ്ഥലം ഭൂമിയിലുള്ള മസ്ജിദുൽ അക്സ മാത്രമാണ് സുഹാൻ അള്ള അതുകൊണ്ടാണ് മഹാനായ ഇബുന അബ്ബാസ് അബ്ബാസ്ലതി അള്ളാഹു വനഹിന്റെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഇതുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കണം അദ്ദേഹം പറഞ്ഞു ഒരു പ്രവാചകന്റെയോ അല്ലെങ്കിൽ ഒരു മലക്കിന്റെയോ പാദസ്പർശമേൽക്കാത്ത ഒരിഞ്ച് സ്ഥലം ജെറൂസലേമിന്റെ പരിസരത്തിലില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബത്തല ആദ്യത്തിൽ ആ മോദി ആയത്തിൽ ബാറക്കിന് അഹൌലഹു അതിന്റെ പരിസരം മുഴുവൻ ബാറക്കത്ത് ചെയ്തപ്പെട്ടിരിക്കുന്നു അള്ളാഹു സുബാലവിടെ പറയാനുള്ള കാരണം ആ മനോഹരമായിട്ടുള്ള ഭൂമി സന്ദർശിക്കാനുള്ള സൌഭാഗ്യം അള്ളാഹു സുബല നമുക്ക് നൽകുമാറാകട്ടെ ഐ മീൻ നബീസ്വല്ലാസ്ലമിന്റെ കാലത്ത് നമുക്കറിയാം പ്രധാനമായിട്ടും രണ്ട് ശക്തികളായിരുന്നു ഉണ്ടായിരുന്നു റോമും പേർച്ചയും അതായത് പണ്ട് നമ്മൾ അമേരിക്ക റഷ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഈ രണ്ട് ശക്തികളാണെന്ന് ലോകത്ത് പ്രബല ശക്തികളായിട്ട് ഉണ്ടായിരുന്നത് മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഈ രണ്ടിലേതെങ്കിലും ഒന്നിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിന്നിരുന്നത് അപ്പൊ ആദ്യത്തിൽ നമുക്കറിയാം ഏറ്റവും ഈ രണ്ട് ശക്തികൾ റോമും പേർച്ചയും പല സന്ദർഭത്തിലും ശക്തി തെളിയിക്കാൻ വേണ്ടി അവർ യുദ്ധത്തിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലുടനീളം ചില സന്ദർഭത്തിൽ റോമ് ജയിക്കും ചില സന്ദർഭത്തിൽ പേർച്ച ജയിക്കും പക്ഷേ നബിസുലതയ്ക്ക് നുബുത്ത് ലഭിച്ചതിന് ശേഷം മൂന്ന് വർഷം പിന്നിട്ടതിന് പിന്നിട്ട സന്ദർഭത്തിൽ അതായത് എ ഡി അറുനൂറ്റി പതിമൂന്നിൽ പേർഷ്യക്കാര് റോമിനെ ശക്തമായിട്ട് പരാജയപ്പെടുത്തി ഇനി ഒരു തിരിച്ചു വരവില്ലാത്ത രൂപത്തിൽ അതിശക്തമായി പേർഷ്യക്കാര് റോമക്കാരെ പരാജയപ്പെടുത്തി പേർഷ്യൻ ചക്രവർത്തി കിസ്റു അദ്ദേഹം ലക്ഷക്കണക്കിന് ക്രൈസ്തവരാണ് ആ യുദ്ധത്തിൽ വധിക്കുന്നത് അത് വധിച്ചവര് ജെറൂസലം അവർ കീഴടക്കി ഈ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ യുദ്ധത്തിൽ ജൂതറായിട്ടുള്ള ആളുകൾ പേർഷ്യക്കാരെ സപ്പോർട്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു ക്രൈസ്തവർ അവരെ മുഴുവൻ ആട്ടി ഓടിച്ചിരുന്നു അതേപോലെ തന്നെ ജൂതരോടൊപ്പം തന്നെ മക്കയിലുള്ള കുറേശികളും പേർഷ്യക്കാരെ അനുകൂലിച്ചു കാരണം ഫലത്തിലെ രണ്ടാളുകളും ബഹുദേഹ വിശ്വാസികളാണ് പേർച്ചക്കാര് മജൂസികളായിരുന്നു അപ്പൊ അതുകൊണ്ടായ മക്കയിലുള്ള കുറേശികളും പേർഷ്യക്കാരെ സപ്പോർട്ട് ചെയ്തു പക്ഷെ അതേ സന്ദർഭത്തിൽ നബി നബിസ്ല്ലാ അലി സ്വലമയും അനുയായികളും റോമനെയാണ് അനുകൂലിച്ചത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് റോം ക്രൈസ്തവരാണ് അപ്പോൾ വിശ്വാസപരമായിട്ട് നമ്മോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് ക്രൈസ്തവരാണ് അതോടൊപ്പം നമുക്കറിയാം നമ്മൾ മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഹിജറ അബിസിനിയ പോലെയുള്ള പ്രദേശത്തേക്ക് നമ്മൾ പോയ സന്ദർഭത്തിൽ ക്രൈസ്തവ പ്രദേശങ്ങളിലേക്ക് പോയ സന്ദർഭത്തിൽ നമുക്ക് അവർ ഒരുപാട് സഹായം നൽകിയിട്ടുണ്ട് നജാഷിയുടെ കഥയെല്ലാം നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ നബ്സുല്ലാസിന് സപ്പോർട്ട് ചെയ്തത് റോമിനെയായിരുന്നു പക്ഷേ യുദ്ധത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത റോമ് ശക്തമായിട്ട് പരാജയപ്പെടുകയാണ് ആ സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുര്ആൻ അവിശ്വസനീയമായിട്ട് പ്രവചനം നടത്തുന്നത് സൂറത്തുൽ പരിശുദ്ധ ഖുറാനിൽ മുപ്പതാമത് അധ്യായമായ സൂറത്ത് റൂമിന്റെ തുടക്കത്തിൽ അള്ളാഹു സുബാൻ തല പറഞ്ഞു അലിഫുലീം ഏതാ റോമ പരാജയപ്പെട്ടിരിക്കുന്ന ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ അവർ തിരിച്ചു വരുമെന്നുള്ള പരിശുദ്ധ ഖുർആാന്റെ പ്രവചനം എല്ലാ അർത്ഥത്തിലും അസാധ്യമാണെന്ന് തോന്നുന്ന ആ ഒരു പ്രവചനമാണ് അത്ഭുത പ്രവചനാണ് പരിശുദ്ധ ഖുരാൻ ആ സന്ദർഭത്തിൽ നടത്തുന്നത് ഈ പ്രവചനം എടുത്തു കാട്ടി കുറേശ്ശികളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളെ കളിയാക്കുകയും ചെയ്തു ആ സന്ദർഭത്തിലാണ് നമുക്കറിയാം അവരുടെ കുറേശികളുടെ പ്രമാണിയുമാരിലൊരാളായിരുന്ന ഒബൈബിനെ കലഫ് അബൂബകൃതീകൃതി അള്ളാഹുനഹുമായിട്ട് വെറ്റുവെക്കുന്നുണ്ട് അബൂബകൃദീകൃത അലാഹു നഹു പറഞ്ഞു ഈ റോം തീർച്ചയായിട്ടും അവർ വീണ്ടും വിജയിക്കും ഒമ്പത് വർഷത്തിന അകത്ത് അത് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം നൂറൊട്ടകത്തിന് വേണ്ടി വെറ്റുവെക്കുന്നതായിട്ടുള്ള ഒരു സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും നബിസ്വലാ അലിസ്വലമായ ഇസ്ലാം ഇറാജ് നടക്കുന്ന സന്ദർഭത്തിൽ ജെറൂസലേം പേർഷ്യക്കാരുടെ കയ്യിലായിരുന്നു പിന്നീട് പരിശുദ്ധ ഖുറാന്റെ ആ പ്രവചനം പുലരുകയാണ് സുബാനന്ദ റോമൻ ചക്രവർത്തി ഹിറാക്ലിയസ് ഒരു വലിയ സൈന്യവുമായിട്ട് വന്ന് പേർഷ്യക്കാരെ പേർഷ്യക്കാരോട് പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് വിചിത്രമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ പേർഷ്യക്കാർക്കെതിരെ റോമക്കാരെ പേർഷ്യക്കാരെ നേരത്തെ സപ്പോർട്ട് ചെയ്ത ജൂതന്മാര് ഈ തവണ അവര് സപ്പോർട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനികളെയാണ് ക്രൈസ്തവരെയാണ് കാരണം എന്താന്ന് വച്ചാൽ പേർഷ്യക്കാരത് പിടിച്ചെടുത്തതിനു ശേഷം ജൂതന്മാർക്ക് അവര് ഒന്നും നൽകിയില്ല അതായത് അവിടെ അധികാരം നൽകിയില്ല അവർ ഒരു സ്വാതന്ത്ര്യം നൽകിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജൂതന്മാർ മനസ്സിലായി ജൂദ്മാരുടെ ആ തനി നിറം ഇതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം രണ്ടാമത്തെ യുദ്ധത്തിൽ ജൂതന്മാരെ അനുകൂലിച്ചത് ക്രൈസ്തവരെയാണ് ആ യുദ്ധം നടക്കുന്ന ആ യുദ്ധത്തിൽ അത്ഭുത പരിശുദ്ധ ക്കുലാന്റെ പ്രവചനം പൂർത്തിയാവുകയാണ് അവിടെ വെച്ചുകൊണ്ട് ആ യുദ്ധത്തിൽ റോം പേർഷ്യയെ കീഴടക്കുകയാണ് അത്ഭുതം എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ബദറിൽ കുറേശികളെ കീഴടക്കിയതും റോം പേർഷ്യയെ കീഴടക്കിയതും രണ്ടും ഒരേ വർഷമാണ് സംഭവിച്ചത് സുഹാൻ അള്ളു അള്ളാൻ്റെ ഒരു കഥറ് നിങ്ങൾ നോക്കുക അപ്പൊ അതുകൊണ്ടുതന്നെ ഈ റോമ് കീഴടക്കിയ സമയത്ത് ജൂതമാർ വളരെ സന്തോഷിച്ചു കാരണം ഇനി ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥന സ്വാതന്ത്ര്യവും അധികാരമൊക്കെ റോമക്കാർ നൽകുമെന്ന് അവര് കരുതി പക്ഷേ പഴയ ആ വൈരാഗ്യം ക്രൈസ്തവർ മറന്നിരുന്നില്ല അവര് ഒരു സ്വാതന്ത്ര്യം വീണ്ടും ജൂതന്മാർക്ക് നൽകുന്നില്ല റോമക്കാർ കീഴടക്കിയ സമയത്താണ് അലൈഹി അലിസ്വല്ലാം ലോകത്തുള്ള മുഴുവൻ രാജാക്കന്മാർക്കും കത്തെഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് അപ്പൊ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നബി നബീസ്വല്ലാ അലൈഹി സ്വല്ലാം എല്ലാ രാജാക്കന്മാർക്കും കത്തെഴുതിയ സന്ദർഭത്തിൽ ആ എഴുത്തിന്റെ കൂടെ റോമൻ ഭരണാധികാരിയായിരുന്ന ഹിറാഖ് ഹിറക്കിലിന് ഹിറക്കലിനും പ്രവാചക നബല്ലിസ്ലം ഒരു എഴുത്ത് എഴുതി വളരെ പ്രസിദ്ധമാണ് നമുക്കൊരു അസ്ലിം തെസ്ലിം മുസ്ലിം ആവുക വിജയിക്കുക എന്നുള്ള ആ മനോഹരമായിട്ടുള്ള കത്ത് നബി നബിസ് അലൈസ് ഹിറാക്ലീസ് ഹിറാക്കിലിന് വേണ്ടി അദ്ദേഹം കത്ത് എഴുതുകയാണ് ഈ കത്ത് ലഭിക്കുന്നതിനൊരല്പം മുമ്പ് ഹിറക്കിൽ ചക്രവർത്തി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നു സുന്നത്ത് കഴിച്ച ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് തന്നെ കീഴടക്കുന്നതായിട്ടുള്ള ഒരു സ്വപ്നം അദ്ദേഹം കണ്ടിരുന്നു അപ്പൊ സ്വപ്നം കണ്ട് അദ്ദേഹം ഭയപ്പെട്ട് തന്റെ കൊട്ടാരത്തിലുള്ള ആളുകളോട് പങ്കുവച്ച സന്ദർഭത്തിൽ അപ്പൊ അവരൊക്കെ കരുതി ഈ സ്വപ്നത്തിൽ കണ്ടത് ജൂതന്മാരെക്കുറിച്ചാകും കുറിച്ചാകും അപ്പം അവര് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് ജൂതന്മാർ നമ്മളിവിടെ നാട്ടി ഓടിച്ചിട്ടുണ്ട് അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് താങ്കൾ ഭയക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ സമയത്താണ് പ്രവാചകസ്വല്ലതമയുടെ കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ കത്ത് ലഭിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മച്ചുതൽ അക്കസയിലാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ചക്രവർത്തി എപ്പോഴും ഉണ്ടാവുക റോമിന്റെ തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റന്റീനോപ്പിൾ അതായത് ഇന്നത്തെ ഇസ്താംബൂളിലാണ് ചക്രവർത്തി ഉണ്ടാവുക പക്ഷേ അദ്ദേഹം മറ്റെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി മച്ചുതൽ അക്കസയിലെത്തിയ സമയത്താണ് അദ്ദേഹത്തിന് ഈ കത്ത് ലഭിക്കുന്നത് സുബാന വലിയൊരു സന്ദർഭത്തിൽ അദ്ദേഹം കത്ത് വായിച്ചു അപ്പൊ കത്ത് വായിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വല്ലാതെ ആ കത്ത് സ്വാധീനിച്ചു അദ്ദേഹം പറഞ്ഞു അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി മക്കയിലുള്ള ആരെങ്കിലും ഈ ഒരു പ്രദേശത്ത് ഇവിടെ കച്ചവട ആവശ്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊട്ടാരത്തിലേക്ക് വിളിക്കണമെന്ന് വിളിപ്പിക്കാൻ വേണ്ടി സൈന്യത്തിന് അദ്ദേഹം ഉത്തരവ് നൽകുകയാണ് സുബാൻ അള്ള അപ്പൊ അവർ പരിശോധിച്ച സന്ദർഭത്തിൽ മക്കയിൽ നിന്നും കച്ചവടത്തിനെത്തിയ പ്രവാചകന്റെ ഏറ്റവും വലിയ കഠിന വിരോധികളിൽ ഒരാളായിരുന്നു ആദ്യകാലത്ത് അബൂ സുഫിയാൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി ജറുസലമിൽ ഉണ്ടായതാണ് അപ്പൊ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് അവർ വിളിപ്പിച്ചു അള്ളാന്റെ ഒരു കഥർ നിങ്ങൾ നോക്കണം സുബാന അപ്പൊ അദ്ദേഹം അബൂ സുഫിയാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചക്രവർത്തി അബൂ സുഫിയാനോട് പ്രവാചകനെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ സുദീർഘമായിട്ടുള്ള ആ സംഭാഷണം സഹീൽ ബുഖാരിൽ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കിതാബുൽ വഹിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ സുദീർഘമായിട്ടുള്ള ഹദീസാണ് ഞാൻ ഇതിവിടെ ഉദ്ധരിക്കുന്നില്ല അപ്പൊ കളവ് പറഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി അബൂ സുഫിയാൻ കാരണം എന്തെങ്കിലും കളവ് പറഞ്ഞാൽ അത് പറയാൻ വേണ്ടി മറ്റൊരാളെയും ഇറക്കൽ ചക്രവർത്തി മറ്റൊരാളെ അപ്പുറത്ത് വെച്ചിരുന്നു സത്യസന്ധമായിട്ട് മറുപടി നൽകാൻ അബൂ സുഫിയാൻ നിർബന്ധിതനാവുകയാണ് ആ സന്ദർഭത്തിലാണ് അബൂ സുഫിയാൻ പ്രവാചകൻ സല അലൈഹി വസ്ലമയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം ശത്രുവായിട്ടുള്ള അബൂ സുഫിയാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം പ്രവാചകന് മധുരി ചെയ്യുകയാണ് നിങ്ങൾ ആലോചിക്കുക ശത്രുവിന്റെ നാവിൽ നിന്നാണ് വരുന്നത് അപ്പൊ ഇതെല്ലാം ശ്രമിച്ചതിന് ശേഷം ഹിറക്കൽ ചക്രവർത്തി അദ്ദേഹം പറഞ്ഞ വാക്ക് അതേ അദ്ദേഹം നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞതാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം കൂടെ അദ്ദേഹത്തിന്റെ കൈകളിൽ ഉടൻ വന്നു ചേരും സുഭാനന്ത നിങ്ങൾ ആലോചിക്ക ലോകത്തെ ഏറ്റവും വലിയൊരു ചക്രവർത്തി ബൈത്തുൽ മുക്കദ്സിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും അവിശ്വാസിയായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ വായിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഒരല്പകാലം കൊണ്ട് ഈ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം പോലും അദ്ദേഹത്തിന്റെ കൈകളിൽ വന്നു ചേരുമെന്ന് ഒരു അവിശ്വാസിയായിട്ടുള്ള ചക്രവർത്തിയാണ് ആ സന്ദർഭത്തിൽ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം തന്നെ കൃത്യം ഒമ്പത് വർഷം കഴിഞ്ഞ് ഉമർബു അഹത്താബ് അലി അള്ളാഹു നബിന്റെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ പൈത്തുൽ മുക്കദ്സ് വന്നു ചേരുകയും ചെയ്തു ഇതൊക്കെ അത്ഭുതാണ് ഇതൊക്കെ യാദർച്ചി കാണുന്നാണോ നിങ്ങൾ പറയുന്നത് സുഫാൻ അള്ളഹ എല്ലാം അള്ളാഹു സുബ്ബാനത്തോടെ കൃത്യമായിട്ടുള്ള ആ കതർ അനുസരിച്ചുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് നബി നബിസ്വല്ലാ അലൈഹി സ്വലാം ആ ഷ്യാമിനെ അല്ലെങ്കിൽ ഷാമിന്റെ ബർക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ജയ്ദബിന് സ്ഥാപിത്തറിയാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന തുർമുദി ധരിക്കുന്ന സ്വഹയായിട്ടുള്ള ആ നബി നബിസ് അലൈഹി വസ്ലം പറഞ്ഞു ഷ്യാമിന് നബി കൾ അലൈഹി നബിസ്വല്ലാം അവർ ചോദിച്ചു പ്രവാചകരെ താങ്കൾ ഷ്യാമിനെ വാഴ്ത്തുകയാണോ അപ്പൊ അലൈഹി വസ്ലാം പറഞ്ഞു അതേ കാരണം മാലാഘമാർ ഷ്യാമിനു മുടി ഷ്യാമിന് മുകളിൽ ശ്യാമെന്ന് വെച്ചാൽ സെറിയ സിറിയയ്ക്ക് മുകളിൽ ചിറക് വിരിച്ച് നിൽക്കുന്നു തുർമുദി ധരിക്കപ്പെടുന്ന ഹദീസ് അപ്പൊ ഒരു കാര്യം ഒരു തെറ്റിദ്ധാരണം നമ്മൾ മാറ്റേണ്ടത് എന്ന് കേൾക്കുമ്പോൾ ഹദീസിലൊക്കെ ശ്യാം പ്രവാചകൻ ശ്യാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ശ്യാം എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും ആധുനിക സിറിയെ നമ്മൾ ഒരിക്കലും മനസ്സിലേക്ക് കൊണ്ടുവരരുത് കാരണം പ്രവാചകൻ ഹദീസിൽ പറയുന്ന ശ്യാം എന്നുള്ളത് ഇന്നത്തെ സിറിയയും ലബനോനും ഫലസ്തീനും ജോർദാനും അടങ്ങുന്ന വലിയൊരു പ്രദേശമാണ് അതിനകത്താണ് ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത് അപ്പൊ അലൈഹി വസല്ലം ശ്യാം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സിറിയ അല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നബി അലൈഹി വസല്ലമക്ക് അത് പ്രവാചകൻ നമ്മുടെ കയ്യിൽ അത് വരണമെന്ന് പ്രവാചകൻ അതിയായിട്ട് ആഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായിട്ട് നബി അലൈഹി അലിസ്ല്ലാം തന്റെ ജീവിതകാലത്ത് അറേബ്യക്ക് പുറത്തുള്ളവരുമായിട്ട് അതായത് റോമക്കാരുമായിട്ട് നടത്തിയ ഒരേ യുദ്ധം അത് ഒരേ ഒരു യുദ്ധം അതിനുവേണ്ടി അരങ്ങേറുകയും ചെയ്തു നമുക്കറിയാം യുദ്ധം മൊഴത്തായുദ്ധം യുദ്ധം അരങ്ങേറുന്നത് പ്രവാൻ സല്ലു അഹുസ്ല്ലാമയുടെ ജീവിതകാലത്താണ് അതോടൊപ്പം തബൂക്ക് യുദ്ധം നടന്നിട്ട് പക്ഷേ നമുക്കറിയാം തബൂക്ക് യുദ്ധം സംഭവിച്ചിട്ടില്ല ഒരേ ഒരു യുദ്ധം യുദ്ധമാണ് അതിന്റെ ലക്ഷ്യം ഈ ശ്യാമ് കീഴടക്കുക എന്നുള്ളതാണ് പിന്നീട് നബീസ്വൽ അല്ലാസ്ലമിയുടെ കാലശേഷം അതേപാത പിന്തുടർന്നുകൊണ്ട് നമുക്കറിയാം അബുബക്കൽ സദീഖ് അലാഹു നബിന്റെ കാലഘട്ടത്തിൽ ഉമ്മത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് നിരവധി ആ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നിരവധി ഹുറൂബു യുദ്ധകൾ അദ്ദേഹത്തിന് നിരവധി യുദ്ധങ്ങൾ ഏർപ്പെടേണ്ടി വന്നു ആ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹു അനഹു സൈന്യത്തെ ഒരേ ഒരു സ്ഥലത്തേക്ക് മാത്രമേ സൈന്യത്തെ അയച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഷ്യാമിലേക്കാണ് സുബാന അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായ അജനൈതൈൻ യുദ്ധം ആ അജനൈദേ യുദ്ധത്തിന്റെ ലക്ഷ്യം ഈ ശ്യാം കീഴടക്കുക എന്നുള്ളതാ അദ്ദേഹം മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഡൊമസ്കസ് കീഴടക്കി പിന്നീട് അടുത്തതായിട്ട് വന്ന ഉമർ അബുൽ അഹത്താബ് അതി അള്ളാഹു മനഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് യുദ്ധങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും യർമൂക്കും ഖാദിസിയും ഈ രണ്ട് യുദ്ധത്തിലും വിജയിച്ചുകൊണ്ട് മുസ്ലിം മുന്നേറ്റം ജെറൂസലേമിലെത്തി അവസാനം അവര് ജെറൂസലേം ഉപരോധിച്ചു ആ ജെറൂസലേം ഉപരോധിച്ച സന്ദർഭത്തിൽ അത് മുസ്ലിങ്ങൾക്ക് വിട്ടുതരാൻ വേണ്ടി ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ സന്നദ്ധരാവുകയാണ് സുബാൻ അള്ള പക്ഷെ അവർ വിട്ടുതരുന്നതിന് മുമ്പ് അവരെ ഒരു കണ്ടീഷൻ വെച്ചു അവർ പറഞ്ഞ എന്താ വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ ഖലീഫ നേരിട്ട് വന്ന് ഞങ്ങളിൽ നിന്നും അതിന്റെ താക്കോല് സ്വീകരിക്കണം കാരണം അപ്രകാരമാണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതായത് ഒരു അമീറിന് മാത്രമേ ഈ ഇതിന്റെ കീ കൈമാറാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഖലീഫ വന്ന് വേണം ഈ ഈ ഒരു കീ സ്വീകരിക്കാൻ എന്ന് അവർ അവരോട് പറയുകയാൻ ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മദീനയിലുള്ള ഉമർ ബതാബ്ലി അള്ളാഹു പിന്നെ വിവരം അറിയിക്കാൻ ഉമർ ഉമർത്താബ്ലി അള്ളാഹു വൻഹു കൂടെയുള്ള ആളുകളോടൊക്കെ കൂടി ആലോചിച്ചതിനു ശേഷം അവിടെയൊക്കെ പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ് അവിടെ വെച്ചാണ് ആ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള യാത്ര സംഭവിക്കുന്നത് ഉമർ ഖത്താബ് അള്ളി അള്ളാഹു അൻഹു ഒരു ബ്രച്ഛനെയും കൂട്ടിക്കൊണ്ട് മദീനയിൽ നിന്നും കൊതിസിനെ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ് രണ്ടു പേർക്കും കൂടെ ഉണ്ടായിരുന്നത് ഒരേ ഒരു ഒട്ടകമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അത് അവർ പകുതി പകുതിയായിട്ട് ഉപയോഗിച്ച് ഒല്പനേരം ഖത്താബ് അലി അള്ളാഹുനുഹു ഒട്ടൊക്കെപ്പുറത്തിരിക്കും ആ സന്ദർഭത്തിൽ ആ വൃത്തിയൻ അദ്ദേഹം നടക്കും പിന്നീട് ഒരൽപ്പം കഴിയുമ്പോൾ ഉമർ ഖത്താബ് അലി അള്ളാഹു വനുഹു നടക്കും അദ്ദേഹം ഒട്ടൊക്കെപ്പുറത്തിരിക്കും ഈ രൂപത്തിലാണ് ആ യാത്രയിലോടനീളം അവർ സഞ്ചരിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കാ ഒരു പടുകൂറ്റൻ സൈന്യത്തിന്റെ അകമ്പടിയോടെ വേണമെങ്കിൽ ഉമർ ഖത്താബ് അദ്ദി അള്ളാഹു നനഹുവിന് പോകാമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ വിനയാണ് അത് കാണിച്ചിരുന്നത് അവസാനം നമുക്കറിയാം ജെറൂസലേമിലുള്ള ആളുകൾ ഉമർ ബഹത്താബ് റതി അലാഹ്ഫിനെ വരവേൽക്കാൻ വേണ്ടി അവർ വലിയ സന്നാഹങ്ങളാണ് അവരവിടെ ഒരുക്കിയത് കാരണം പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് അവിടെ അരങ്ങേറാൻ പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് അവർ ലോകത്തുള്ള മുഴുവൻ പ്രധാനപ്പെട്ട ആളുകളെയും വിളിച്ചു ലോകത്ത് പ്രധാനപ്പെട്ട അവരുടെ അംബാസിഡർമാരും ബിഷപ്പ്മാരെല്ലാം അവിടെ എത്തി രണ്ട് കിലോമീറ്ററോളം വലിപ്പുള്ള ഒരു ചുവന്ന മനോഹരമായിട്ട് ഒരു പരവതാനി അവരെ നേരത്തെ അവർ വിരിച്ചു മാത്രമല്ല മുസ്ലിം സൈന്യാധിപരായിട്ടുള്ള അബൂബെയ് ആമിർബുൽ അള്ളാഹു നനുഹുവിനെയും അതേപോലെ തന്നെ അമൃബുലാസ്ലി അല്ലാ നഹുവിനെ എല്ലാം നേരത്തെ തന്നെ അവർ വിളിച്ചവിടെ റെഡിയാക്കി വെച്ചു ഉമർബു അലൈഹി അള്ളാഹു നഹുവിനെ സ്വീകരിക്കാൻ വേണ്ടി അവസാനം അവർക്ക് അവർക്ക് ധരിക്കാൻ വേണ്ടി പ്രത്യേക വസ്ത്രമൊക്കെ നൽകി അതായത് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടി അബൂബൈദക്കും അതേപോലെ തന്നെ അമ്രുബുലാസ് അദ്ദേഹി അള്ളാഹു നനുഹുവിനെല്ലാം ധരിക്കാൻ ഒരു പ്രത്യേക വസ്ത്രമൊക്കെ നരിക്ക് നൽകിയിട്ട് അവരിങ്ങനെ ഒരുക്കി ഉമർബു അഹ്അലാഹു നഹുവിനെ കാത്തിരിക്കാൻ അവസാനം ഉമർ ഖത്താബുറദ് അള്ളാഹു നൻഹുവും ആ ഭൃത്യനും ഈ ബൈത്തുൽ മുക്കദ്സിന്റെ ഗേറ്റിന് മുന്നിലെത്തിയ സന്ദർഭത്തിൽ ഒട്ടകപ്പുറത്തിരിക്കാനുള്ള ഊഴം വൃത്തിയന്റേതായിരുന്നു അപ്പോ അദ്ദേഹം പറഞ്ഞു അമീർ ഇനി താങ്കൾ ഇരിക്കണം കാരണം താങ്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും ആളുകൾ അവിടെ നിൽക്കുന്നുണ്ടാകും അതുകൊണ്ട് ഇനി ഞാൻ ഇരിക്കുന്നില്ല താങ്കൾ എന്ന് കൽപ്പിച്ച സന്ദർഭത്തിൽ ഉമർ അബുൽ ഖത്താബ് അല്ലി അള്ളാഹു നനഹുദിനിന് സന്നദ്ധമാകുന്നില്ല നീതിമാനായിട്ടുള്ള ഉമർ ഖത്താബ് അള്ളി അള്ളാഹു നഹുവാ സന്ദർഭത്തിൽ പറയുന്നത് താങ്കൾ തന്നെ ഇരുന്നാൽ മതി കാരണം ഒട്ട അങ്ങനെ ആ വൃത്യനെ ഒട്ടകപ്പുറത്തിരുന്നിട്ട് കാൽനടയായിക്കൊണ്ടാണ് ഉമർ ഹത്താബു അതി അള്ളാഹു വൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിക്കുന്നത് സുഫാൻ അള്ള ഉമർ അലൈഹി അള്ളാഹു വനുവിനെ കൂടെ അവിടെ തിങ്ങി നിറഞ്ഞ മുസ്ലിങ്ങൾ മുഴുവൻ ഉറക്കത്തേക്ക് ബീർവിളിക്കാൻ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഒട്ടകെപ്പുറത്തിരിക്കുന്ന ആ വൃത്യനാണ് ഉമർ ഉമർബുൽ ഹത്താബുറി അള്ളാഹു നഹു എന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും തെറ്റിദ്ധരിക്കുകയാണ് അവസാനം മുസ്ലീങ്ങൾ അദ്ദേഹത്തോട് സംസാരി ആ സന്ദർഭത്തിലാണ് അവർ അവർ പോലും അറിയുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ഖലീഫ എന്ന് അവർ മനസ്സിലാക്കുന്ന ആ സന്ദർഭത്തിലാണ് ഏറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നടന്നു വരുന്ന ആ ഖലീഫയെ അവിടെ ഉണ്ടായിരുന്ന കുതിസിന്റെ ബൈത്തുൽ മുക്കദ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും നിരവധി ആളുകൾ തിങ്ങി നിറഞ്ഞ ആ സ്ഥലത്തുള്ള മുഴുവൻ ആളുകൾ അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ് ഇതാണോ ഇവരുടെ ഖലീഫ എന്നുള്ള രൂപത്തിൽ ഹത്താബു അലി അള്ളാഹുലിന്റെ ആ വേഷവും ഇതൊക്കെ കണ്ട സന്ദർഭത്തിൽ സൈന്യാധിപനായ അബൂബൈദാർ അലി അള്ളാഹു നഹു അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസം തോന്നി കാരണം ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ഈ രൂപത്തിലാണോ ഖലീഫ വരുന്നത് അദ്ദേഹം ഉമർ ബഹത്താബ് അലി അള്ളാഹു വനഹുവിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹം പറഞ്ഞു അമീർ മുനീൻ താങ്കൾ ഈ രൂപത്തിൽ വരിക വഴി ഞങ്ങളെയൊക്കെ നിങ്ങൾ നാണം കെടുത്തി കളഞ്ഞല്ലോ ഈ സന്ദർഭത്തിൽ ഉമർ ബഹത്താബ് അതി അള്ളാഹു വനഹു അബൂബൈദി അള്ളാഹു നനഹുവിന്റെ നെഞ്ചിനൊരു കുത്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഓ അബൂബീദ ാഹുബലി ഇസ്ലാം നമ്മൾ ദുർബല എന്ന സന്ദർഭത്തിൽ അള്ളാഹു ഇസ്ലാമിലൂടെയാണ് നമുക്ക് ശക്തിയാലും അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രതാപത്തിനും ശക്തിക്കെല്ലാം നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം തന്നെ ധാരാളമാണ് അതല്ലാതെ വസ്ത്രത്തിലൊന്നും വലിയ കാര്യമില്ലെന്നുള്ളതാണ് മുർഖത്താവർ അള്ളി അള്ളാഹു അൻഹു ആ സന്ദർഭത്തിൽ പറയുന്നു ഇന്നത്തെ മുസ്ലിം ഭരണാധികാരികളുമായിട്ട് ഒന്ന് ചേർത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക ഇസ്ലാമിലൂടെയാണ് അവർ പ്രതാപം കണ്ടത് ഇതൊക്കെ കണ്ട് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അത്ഭുതത്തോടുകൂടെ നിൽക്കുക ഈ കാഴ്ച കണ്ടിട്ട് ഇതൊക്കെ കണ്ട് അവർ അവസാന ക്രൈസ്തവരായിട്ടുള്ള അവരുടെ ആ ക്രൈസ്തവ ബിഷപ്പ് പാത്രിയാർക്കീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അദ്ദേഹം ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അവസാനം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയാണ് അദ്ദേഹം പറഞ്ഞു ഈ ജനത്തെ അതായത് ഈ ഒരു ജനത്തെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ലെന്ന് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറയുകയാണ് സുഹാനുള്ള പിന്നീട് ഉമർ ഖത്താബ് അദ്ദേഹി അള്ളാഹു വൻഹു അവർ അദ്ദേഹത്തിന് കീ നൽകുകയാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങി അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രദേശങ്ങളും സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം താൽപര്യ പ്രകടി താല്പര്യം പ്രകടിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന ആ ബിഷപ്പിന്റെ കൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് സിഫ്രോണിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കാണാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ കൂടെ അവർ അദ്ദേഹം ഓരോ സ്ഥലങ്ങളും ഉമർ ഫത്താബ് അദ്ദിള്ളഹുബന് പിന്നെ കാണിച്ചുകൊടുത്തു കാണിച്ചു കൊടുത്ത് അവസാനം ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ അകത്ത് സന്ദർശിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ അസർബാങ്ക് വിളിക്കുകയാണ് അസർബാങ്ക് വിളിച്ച സന്ദർഭത്തിൽ അസർബാങ്ക് വിളിച്ചത് കേട്ട സന്ദർഭത്തിൽ ഈ ബിഷപ്പ് അദ്ദേഹത്തോട് പറഞ്ഞു ഉമർ ഖത്താബ് അലി അള്ളാഹുനുഹുവിനോട് പറഞ്ഞു താങ്കൾക്ക് ഇവിടെ നമസ്കരിക്കാം വിരോധമല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ സുഹാൻ അള്ളാഹ ഉമർ ഖത്താബ് അലൈഹി അള്ളാഹ് മുനഹു പറഞ്ഞത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നമസ്കരിച്ചാൽ പിന്നീട് ഉമർ നമസ്കരിച്ച പള്ളിയാണ് ആ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തലതി തലതിരിഞ്ഞ മുസ്ലിങ്ങൾ പിന്നീട് ഇത് നിങ്ങളിൽ നിന്ന് പിടിച്ചടക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർത്താബ് അലി അള്ളാഹു നഹു പള്ളിക്ക് പുറത്ത് പോയിട്ട് ഒരു പത്ത് മീറ്റർ അകലെ പോയിട്ട് അവിടെ വെച്ചുകൊണ്ടാണ് ഉമർ ഖത്താബ് അലി അള്ളാഹു നഹു നമസ്കരിക്കുന്നത് ചിന്തിക്ക നിങ്ങൾ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ച് അത് ഭാവിയിൽ സുരക്ഷിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഖലീഫയാണ് നമ്മൾ അവിടെ കാണുന്നത് ഇത്ര മനോഹരാണ് സുബാന ഉമർ ഖത്താബ് അലഹി അള്ളാഹു നഹു നമസ്കരിച്ച് അതേ സ്പോട്ടിൽ അതേ സ്പോട്ടിൽ പിന്നീട് മസ്ജിദ് ഉമർ എന്ന പേരിൽ ഒരു പള്ളി വരികയും ചെയ്തു അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണം നിങ്ങൾ നോക്കുക അപ്പൊ ഉമറിന്റെ ഉമർ അല്ലുളാഹു നഹുവിന്റെ പെരുമാറ്റമൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട ഈ സിഫ്രോണിയസ് അവസാനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് യേശു ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ അടക്കിയെന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തെ ഖബറടക്കിയെന്ന് വിശ്വസിക്കുന്ന ആ പ്രധാനപ്പെട്ട ചർച്ച് അതായത് ഹോളി സഫൽക്കർ എന്നറിയപ്പെടുന്ന ആ ചർച്ചിന്റെ കീ അദ്ദേഹം ഉമർ ബുൻ ഖത്താബ് അലി അഹാഹു നഹുവിന് കൈമാറുകയാണ് ഇനി നിങ്ങളത് സം സംരക്ഷിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൈമാറുന്നു ഉമർ മുഹത്താബ് അതി ഇല്ലാഹു അനഹ് കീ അവിടെയുള്ള ഒരു മുസ്ലിം ഒരു മുസ്ലിം കുടുംബത്തിനെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കുകയാണ് ആ മുസ്ലിം കുടുംബമാണ് ആ കീ പിന്നീട് സംരക്ഷിച്ചു പോന്നത് സുഹാൻ അള്ള ഇന്ന് വരെ അതായത് പതിനാല് പതിമൂന്ന് നൂറ്റാണ്ടുകളോളം കഴിഞ്ഞ് ഈ രണ്ടായിരത്തി പതിനേഴ് ഇന്ന് വരെ ആ ആ ക്രൈസ്തവരുടെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചർച്ചിന്റെ കീ ഇന്നും സംരക്ഷിക്കുന്നത് ആ പ്രദേശത്തുള്ള ഒരു മുസ്ലിം മുസ്ലിം കുടുംബമാണ് അത്ഭുതാണ് അദീബ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആ കീ സംരക്ഷിക്കുന്നത് അദ്ദേഹം ഒരു മുസ്ലിമാണ് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ രാവിലെ വന്ന ആ ആ ചർച്ച് തുറക്കുകയാണ് ചെയ്യുന്നത് മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു രൂപമാണ് നമ്മളവിടെ കാണുന്നത് പിന്നീട് ഉമർ ഖത്താബ് അലി അള്ളാഹു അനഹു അദ്ദേഹത്തോട് അതായത് കൂടെയുള്ള സിഫ്രോണീസിനോട് അദ്ദേഹം ചോദിച്ചു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം നിർമ്മിച്ച ആ മന്ദിരം അല്ലെങ്കിൽ ആ പള്ളി അത് എവിടെയാണെന്ന് അദ്ദേഹം ഉമർ ഖത്താബ് അലി അള്ളാഹു അനഹു ചോദിക്കാൻ അപ്പൊ അദ്ദേഹത്തിന് ആ വിശപ്പത് കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഉമർ ഖത്താബ് അദ്ദേഹത്തില്ലാഹു എന്ന് ചോദിച്ചു യഹൂദർ അതായത് ജൂതര് വിശുദ്ധി കൽപ്പിക്കുന്ന സ്ഥലമാണോ ഇത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ അപ്പൊ ആ സ്ഥലം ഒന്നാകെ അവര് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവിടെ ചപ്പു ചവറുകൾ കൂട്ടിയിടാൻ വേണ്ടി ഉപയോഗിച്ച സ്ഥലമായിരുന്നു കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജൂതന്മാർ അപ്പം അതുകൊണ്ടുതന്നെ ജൂതവിരോധം കാരണം അത് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തിന് യാതൊരു പ്രാധാന്യമില്ല അതുകൊണ്ടുതന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ വേസ്റ്റ് കുമ്പാരങ്ങൾ കൂട്ടിയിടാൻ ഉപയോഗിച്ച സ്ഥലമായിരുന്നു അത് അത് കണ്ട സന്ദർഭത്തിൽ ഉമർ ഖത്താബ് അലി അള്ളാഹു അദ്ദേഹം സ്വന്തം വസ്ത്രങ്ങള് സ്വന്തം വസ്ത്രങ്ങളെല്ലാം കയറ്റിയെടുത്തുകൊണ്ട് അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് ആ ചപ്പ് ചവറുകൾ വാരിയിട്ട് അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി നിങ്ങൾ ചിന്തിച്ചു നോക്കുക സുഹാൻ അള്ള ഈ കാഴ്ച കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന സൈന്യവും മുഴുവൻ മുസ്ലിങ്ങളും അതിൽ പങ്കുചേരുകയും ആ പ്രദേശം മുഴുവനും അവർ വൃത്തിയാക്കുക സുബാന നിങ്ങൾ ചിന്തിച്ചു നോക്കുക ജൂതന്മാരുടെ വിശുദ്ധ കേന്ദ്രം അല്ലെങ്കിൽ ആ വിശുദ്ധി കൽപ്പിക്കുന്ന ആ സ്ഥലമാണ് ഖലീഫ സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിയാക്കുന്നത് അത്രയേറെ എല്ലാ മതങ്ങളെയും ഒരേ രൂപത്തിൽ ആദരിക്കണമെന്ന് പഠിക്ക പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം കാരണം മാത്രമല്ല ജൂതം കാരണം എന്താ വെച്ചാൽ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കപ്പെട്ട ആ ഭവനം അത് ജൂതന്മാരുടേത് മാത്രല്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ കൂടെയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെയും എല്ലാം നമ്മളൊരേ രൂപത്തിൽ അവരെ എല്ലാം നമ്മളും കാണുന്നു ലാ നുഫറിഖ് ബൈൻ അഹദിമിൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഒരേ രൂപത്തിലാണ് നമ്മൾ കാണുന്നത് ഉമർ അല്ലാഹു നഹു അവിടെ എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം പിന്നീട് ഉമർ ഖത്താബ് അലൈഹി അള്ളാഹു നനഹു സ്വയം തലപ്പാവ് അവിടെ വിരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുകയാണ് മുസ്ലീങ്ങളുടെ അക്സയിലുള്ള ആദ്യത്തെ നമസ്കാരം പ്രവാചക സല്ല അലൈവ് സ്വലാം മീറാജ് വേളയിൽ നമസ്കരിച്ചിട്ടുണ്ട് പിന്നീട് മുസ്ലീങ്ങൾ ആദ്യമായിട്ട് അക്സയിൽ നമസ്കരിക്കുകയാണ് എത്ര വികാരനിർഭരായിട്ടുള്ള സന്ദർഭമായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക തിങ്ങി നിറഞ്ഞ ആ സദസ്സിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി അവർ വിളിക്കുന്നത് ബിലാലിബിൻ റബാഹ്റു അള്ളാഹു നഹിൻ ആണ് അദ്ദേഹം പ്രവാചകന്റെ മരണത്തിന് ശേഷം പിന്നീട് അദ്ദേഹം ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ദുഃഖം കാരണം അദ്ദേഹത്തിന് ആ ബാങ്ക് പൂർത്തിയാക്കാൻ സാധിക്കുമായിരുന്നില്ല ആ ആളുകള് മുഴുവനും അദ്ദേഹത്തോട് അദ്ദേഹത്തോട് കെഞ്ചി കേണ അപേക്ഷിക്കാണ് താങ്കൾ വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാന ആളുകളുടെ നിർബന്ധം കാരണം ബിലാൽ അലി അള്ളാഹു വനഹു അവിടെ പാങ്ക് വിളിക്കുകയാണ് ആറു വർഷത്തിന് ശേഷമാണ് ബിലാൽ അലി അള്ളാഹു വനുഹു പിന്നീട് വാങ്ങു വിളിക്കുന്നത് നിർഭരമായിട്ടുള്ള ആ ഒരു സന്ദർഭം പിന്നീട് ഉമർ ഖത്താബ് അലി അള്ളാഹു നനുഹു നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു അദ്ദേഹം രണ്ടു ആദ്യത്തെ റക്കായത്തിൽ അദ്ദേഹം സൂഹത്ത് സ്വാദാണ് പാരായണം ചെയ്തത് കാരണം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറയുന്ന പരാമർശങ്ങളെല്ലാം കടന്നു വരുന്നത് സൂഹത്ത് സ്വാദിലാണ് രണ്ടാമത്തെ റക്കായത്തിൽ അദ്ദേഹം സൂറത്തുൽ ഇസ്രാവും പാരായണം ചെയ്തു കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു അതിനുശേഷം നമുക്കറിയാം പിന്നീട് ഉമർ ഖത്താബ് അലി അള്ളാഹുൻ അവിടെ ഒരു കരാർ എഴുതി ആ ഷുറൂത്തുൽ ഉമരിയ എന്ന പേരിൽ ആ കരാർ പ്രസിക്താണ് ആ കരാറ് പ്രകാരം അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ജൂതന്മാർക്ക് വീണ്ടും പ്രവേശന അനുമതി നൽകി അവിട അവിടെ ആരാധനാ സ്വാതന്ത്ര്യം എല്ലാം നൽകിക്കൊണ്ട് ഉമർ ഖത്താബുറി അള്ളാഹു നഹു ആ പ്രദേശത്തെ സംരക്ഷിച്ചു നിങ്ങൾ ആലോചിച്ചു എല്ലാ മതക്കാർക്കും ഒരേ രൂപത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടാണ് ഉമർ ഖത്താബുറി അള്ളാഹു നഹു അവിടെ ഭരിച്ചത് അവർക്ക് അവരുടെ മത നിയമപ്രകാരം തന്നെ ഭരണം നടത്താനും വിധിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഉമർ ഖത്താബ് അതി അള്ളാഹു നഹു കാലങ്ങളോളം പിന്നീട് ആ പ്രദേശം ഭരിച്ചത് സുഹാൻ അള്ള പിന്നീടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് ആയിരത്തി മുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ രണ്ടേ രണ്ട് തവണ മാത്രമാണ് മുസ്ലീങ്ങളിൽ നിന്നും കൊതിസ് നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ട് നമുക്കറിയാം ഒന്നാം കുരിശിദ്ധ സന്ദർഭത്തിൽ തൊണ്ണൂറ്റിമൂന്ന് വർഷക്കാലം മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് പിന്നീട് സലാഹുദ്ദീൻ അയ്യൂബ് റഹിമല്ലാൻഷാ അതിന്റെ സുദീർഘ മനോഹരമായിട്ടുള്ള കുരിശി യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നടന്ന സലാഹുദ്ദീൻ അയ്യൂബ് റഹിമല്ലാ അദ്ദേഹത്തിന്റെ ആ ഒരു ചരിത്രവും പിന്നീട് ഒന്നാം ലോകം ആയുധ സന്ദർഭത്തിൽ നടന്ന ചരിത്രം അവസാനമായിട്ട് ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആ ഒരു ചുരുങ്ങിയ ഒരു വിവരണം എന്നാൽ അതിന്റെ തുടർച്ചയായിട്ട് അടുത്ത ഭാഗത്തിൽ ഞാൻ സൂചിപ്പിക്കും അള്ളാഹു സുബ്ഹാനത്തല ആ മനോഹരമായിട്ടുള്ള പ്രദേശം കാണാനും ആ മനോഹരമായിട്ടുള്ള പ്രദേശം സന്ദർശിക്കാനുള്ള സൌഭാഗ്യം അള്ളാഹു സുബ്ബാനത്തല നമുക്ക് നൽകുമാറാകട്ടെ മച്ചുൽ അക്സയുടെ ഫലസ്തീന്റെ ചരിത്രം നേരത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു അതിന്റെ തുടർച്ചയാണ് ഇൻഷാ ഇഷാ ഈ ഒരു ഭാഗത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ ഉമർ ഖത്താവറതി അള്ളാഹു നഫീന്റെ ഭരണകാലം വരെയുള്ള ചരിത്രമായിരുന്നു നേരത്തെ സൂചിപ്പിച്ചത് അപ്പൊ നമ്മളവിടെ കണ്ടു ഒരു തുള്ളി പോലും രക്തം ചിന്താതെയാണ് ജറൂസലേമിലുണ്ടായിരുന്ന ക്രൈസ്തവർ ഉമർ ഖത്താവറിയാഹു അനഹിൻ അതിന്റെ അതിന്റെ താക്കോല് കൈമാറിയത് അതിനുശേഷം അദ്ദേഹം അവിടെ ക്രൈസ്തവർക്കും അതേപോലെ തന്നെ ക്രൈസ്തവർ ആട്ടി ഓടിച്ച ജൂതന്മാരെയും തിരിച്ചു വിളിച്ച് എല്ലാ മതവിശ്വാസികൾക്കും ഒരേ രൂപത്തിൽ അവരുടെ മതമനുസരിച്ചു കൊണ്ട് ജീവിക്കാനും ആ മതമനുസരിച്ചുകൊണ്ട് വിധിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടാണ് ഉമർബുൽ ഹത്താബ് അതി അള്ളാഹു വൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലം മുഴുവനും ആ കാലങ്ങളോളം അദ്ദേഹം അവിടെ ഭരിച്ചത് പിന്നീട് മസുദ്ദയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് ഹുലഫ ഉർ റാശിങ്ങൾക്ക് ശേഷം പിന്നീട് ഭരണത്തിൽ വന്ന ഉമവികളുടെ കാലഘട്ടത്തിലാണ് ക്രിസ്താബ്ദം അതായത് ഏഴി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ അഞ്ചാമത്തെ ഉമവി ഭരണാധികാരിയായിരുന്ന അബ്ദുൽ മലിക്ക് ബനും മർവാൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് പിന്നീട് അവിടെ കുബത്ത് സഹ്ര എന്നറിയപ്പെടുന്ന ആ സ്വർണ നിറത്തിലുള്ള ആ കുബ്ബയുള്ള മനോഹരമായിട്ടുള്ള ഭവനം പണിയുന്നത് ഇസ്ലാമിക കലക്ക് കലകൾക്ക് ഇന്നും ഉള്ള ജീവിച്ചിരിക്കുന്ന ഒരു തെളിവുകൂടാണ് ആ മനോഹരമായിട്ടുള്ള ഭവനം അപ്പൊ ഇവിടെ നമ്മൾ സാന്ദർഭികമായിട്ടൊരു കാര്യം ഉണർത്തുന്നത് മസ്ജുദുൽ അക്സ എന്ന് കേൾക്കുന്ന സന്ദർഭത്തിൽ പല ആളുകളും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പല ആളുകളുടെയും മനസ്സിലേക്ക് വരുന്ന ചിത്രം ആ സ്വർണ്ണ നിറത്തിലുള്ള കുബ്ബയുള്ള ആ ഒരു ആ ഒരു ഭവനായിരിക്കും തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടത് യഥാർത്ഥത്തിൽ അതല്ല മസ്ജുദുൽ അക്സ അത് പിന്നീട് നിർമ്മിക്കപ്പെട്ടത് അതിൻ്റെ അടുത്തുള്ള പള്ളിയാണ് യഥാർത്ഥത്തിലുള്ള മസ്ജിദുൽ അക്സ ആ തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടതുണ്ട് അപ്പൊ കുബത്ത് സൊഹ്ര സൊഹ്ര എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ പാറ എന്നാണ് അർത്ഥം അവിടെയുള്ള ഒരു പാറയിൽ നിന്നാണ് നബിസ്വല്ലാ അലൈഹി സ്വലം മെഹറാജ് യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് അള്ളാഹു അയൽ ആ രൂപത്തിലാണ് വിശ്വസിക്കപ്പെടുന്നത് അതിന്റെ സ്മരണക്ക് വേണ്ടിയാണ് ആ പാറക്ക് ആ പാറക്കുമീത അവിടെ ഒരു ഇതേ രൂപത്തിലെ ഒരു സ്വർണ നിരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭവനം അദ്ദേഹം പണിയുന്നത് അതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഖലീഫ അബ്ദുൽ ബിൻ മറുവാൻ മരണപ്പെടുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മകനായി വന്ന ബിൻ അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിലാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് അതാണ് ഉമവികളുടെ കാലഘട്ടത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പിന്നീട് ഉമവികൾക്ക് ശേഷം പിന്നീട് നമുക്കറിയാം അധികാരമേൽക്കുന്നത് പിന്നീട് വരുന്നത് അബ്ബാസികളാണ് അബ്ബാസികളുടെ ഭരണകാലമാണ് അബ്ബാസികളുടെ ഭരണകാലത്ത് മസ്ജിദുൽ അഖ്ദയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി ചരിത്ര സംഭവങ്ങളുണ്ട് അതിൽ അബ്ബാസികളുടെ ഭരണകാലത്ത് ആദ്യ കാലഘട്ടത്തിൽ പ്രശസ്തനായിട്ടുള്ള അബ്ബാസി ഭരണകർത്താവായിരുന്ന ഹാറൂൺ റഷീദ് ഖലീഫ ഹാറൂൺ റഷീദിന്റെ കാലഘട്ടത്തിൽ അതായത് എ ഡി ക്രിസ്താവിധം എ ഡി എഴുനൂറ്റി എൺപത്തിയാറിൽ കുതിസിലുള്ള വൈത്തുൽ മുഖത്തത്തിന്റെ പരിസരത്തിലുള്ള മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങളും പുതുക്കിപ്പണിയാനുള്ള ഒരു ആവശ്യം റോമൻ ചക്രവർത്തി ഖലീഫയോട് അനുമതി തേടുകയാണ് അത്തരത്തിലൊരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുകയാണ് ഇപ്പൊ റോമൻ ചക്രവർത്തിയുടെ ആ ഒരു ആവശ്യം ആ ആവശ്യത്തിനുള്ള അനുമതി മുസ്ലിം ഖലീഫയായ ഹാറൂൺ റഷീദ് നൽകുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക മുസ്ലിം ഭരണകൂടത്തിന് കീഴിലുള്ള ഒരു ക്രൈസ്തവ ദേവാലയങ്ങളുടെ ദേവാലയം പുതുക്കിപ്പണിയാനാണ് റോമൻ ചക്രവർത്തി ആവശ്യപ്പെടുന്നത് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പൂർണ്ണ അനുമതി ഖലീഫ നൽകുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമ്മളവിടെ കാണുന്നത് അപ്പൊ ഖലീഫയുടെ അനുമതി ലഭിച്ചതോടുകൂടെ റോമൻ ചക്രവർത്തി അതിനുള്ള മുഴുവൻ പണവും നിരവധി നിർമ്മാണ തൊഴിലാളികളെല്ലാം അങ്ങോട്ട് അയച്ചു അങ്ങനെ അവിടെയുള്ള മുഴുവൻ ക്രൈസ്തവ ദേവാലയങ്ങളും അവര് ആ ഒരു സന്ദർഭത്തിൽ പുതുക്കപ്പെടുത്തും അത് മാത്രമല്ല ഉദസിലേക്കെത്തുന്ന ഉദസിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വരുന്ന ക്രൈസ്തവർക്ക് പ്രത്യേക സംരക്ഷണവും പരിഗണനയും നൽകണമെന്നുള്ള ഒരു ഉത്തരവും മുസ്ലിം സൈന്യങ്ങൾക്ക് ഹലീഫാറു റഷീദ് നൽകിയതായിട്ടും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സൈന്യം അവിടെ വരുന്ന അവിടെ വരുന്ന ക്രൈസ്തവരെ പ്രത്യേകം സംരക്ഷിച്ചതായിട്ടെല്ലാം നമ്മൾ കാണും ഇതേ രൂപത്തിലാണ് മുസ്ലിങ്ങൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ അവരോട് കാണിച്ച സഹിഷ്ണുതക്കുള്ള തെളിവുകളാണ് ഇതെല്ലാം അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കാണിച്ച സഹിഷ്ണുതകൾക്കും അതേപോലെ തന്നെ ഉദാര മനസ്കതകൾക്കെല്ലാം അവരെന്തായിരുന്നു നമുക്ക് തിരിച്ചു നൽകിയത് അത് നമുക്ക് ഇൻഷാള്ള പിന്നീടുള്ള വിശദീകരണത്തിൽ കാണാൻ സാധിക്കും അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഇതേ രൂപത്തിൽ ജൂതന്മാരോടും ക്രൈസ്തവരോടെല്ലാം നമ്മൾ സഹിഷ്ണുത കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയാം കാരണം അവരാദരിക്കുന്ന അവരുടെ പ്രവാചകന്മാർ അത് അവരുടെ മാത്രം പ്രവാചകരല്ല അവരെക്കാൾ കൂടുതൽ അത് നമ്മുടെ പ്രവാചകന്മാർ കൂടെ കൂടെയാണ് അതായത് അവരാദരിക്കപ്പെടുന്ന ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതേപോലെ തന്നെ ജൂതർ ആദരിക്കപ്പെടുന്ന ദാദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും എല്ലാം നമ്മുടെ കൂടെ പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കാത്ത ഒരാൾ അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്താണ് മാത്രമല്ല അയാൾ അവരാദരിക്കാത്ത ഒരാൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും അതാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ആ പ്രവാചകന്മാരുടെ പേര് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു മുസ്ലിം ഉടനെ പറയുന്നത് അള്ളാഹുവിൻ്റെ സമാധാനം അവരുടെ മേരെ ഉണ്ടാകട്ടെ അലൈഹിസലാം എന്നാണ് ഓരോ മുസ്ലിമും പറയുന്നത് ചിന്തിച്ചു നോക്കുക അത് അവർ പോലും പറയുന്നില്ല ഏതെങ്കിലും ഒരു ജൂതൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ പേര് കേൾക്കുന്ന സന്ദർഭത്തിൽ അതെ അപ്പടെ അവര് പ്രാർത്ഥിക്കുന്നില്ല അപ്പോൾ അവര് പോലും ചെയ്യാത്ത രൂപത്തിൽ അവര് പോലും അവര് നൽകുന്നതിനേക്കാൾ ആദരവ് ആ പ്രവാചകന്മാർക്കെല്ലാം നമ്മളാണ് കൽപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാ അലൈഹി സ്വലമക്കെതിരെ ഒരു കാർട്ടൂൺ വരയ്ക്കുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിമിന്റെ മനസ്സ് ഏത് രൂപത്തിൽ വേദനിക്കുന്നുണ്ടോ അതേ രൂപത്തിൽ യേശു ക്രിസ്തുവിനെതിരെ ഒരു കാർട്ടൂൺ വരച്ചാലും മുസ്ലിമിന് മനസ്സ് വേദനിക്കും കാരണം നമ്മളെല്ലാവരെയും ഒരേ രൂപത്തിലാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഇതേ രൂപത്തിലാണ് ഖുറാൻ നമ്മളെ പഠിപ്പിച്ചത് അവർക്കിടയിൽ യാതൊരു ഉച്ചനീതിത്വവും അവരെല്ലാം ഒരേ രൂപത്തിൽ സ്നേഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അതായിരുന്നു ഈ രൂപത്തിലുള്ള ആ ഒരു അധ്യാപനം ഇസ്ലാം നമുക്ക് നൽകുന്നതുകൊണ്ടാണ് ഇതേ രൂപത്തിലുള്ള സഹിഷ്ണുത അവരോട് കാണിക്കാൻ നമുക്ക് സാധിച്ചത് അതായത് നമ്മുടെ സഹിഷ്ണുതയ്ക്ക് പിന്നിലുള്ള പ്രേരക ശക്തി ഇസ്ലാമിന്റെ ഈ ഒരു അധ്യാപനമായിരുന്നെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് അബ്ബാസികളുടെ കാലഘട്ടത്തിൽ അബ്ബാസികളുടെ കാലഘട്ടം ഒരല്പം കൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നിർഭാഗ്യവശാൽ അബ്ബാസികളുടെ ഭരണ ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്തിൽ ദൗർബല്യം കടന്നു വരികയാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം നഷ്ടപ്പെടുന്നു നിരവധി പ്രശ്നങ്ങൾ പിന്നീട് കടന്നു വരികയാണ് വളരെ ചുരുക്കി ഓരോന്നായിട്ട് ഞാൻ പറയുകയാണ് ഏ ഡി എഴുന്നൂറ്റിഅമ്പത്തിയാറിൽ നേരത്തെ ഭരണം അവസാനിപ്പിച്ച ഉമവികൾ ആ ഉമവികളുടെ ബാക്കിയായിട്ടുള്ള ഒരാൾ അതായത് ഒരു രാജകുമാരൻ അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹം സ്പെയിനിലേക്ക് പോയി അന്തലൂസിയ അതായത് സ്പെയിനിലേക്ക് പോയി അവിടെ എത്തി ആറു വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു പുതിയ ഉമവി ഭരണകൂടം ആരംഭിക്കുകയാണ് സ്പെയിനിലുള്ള കുർദോബയെ തലസ്ഥാനമാക്കിക്കൊണ്ട് പുതിയൊരു ഉമവി ഭരണകൂടം സ്ഥാപിതമാവുകയാണ് അതായത് ഒരല്പ അത് മാത്രമല്ല അവിടെ സ്ഥാപിച്ച ഒരല്പം കൂടെ കഴിഞ്ഞപ്പോൾ അവര് അതിനൊരു സ്വതന്ത്ര ഖിലാഫത്തായിട്ട് സ്വതന്ത്ര രാജ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഒരേ സന്ദർഭത്തിൽ ഇസ്ലാമിക ലോകത്ത് നമുക്കറിയാം ബഗ്ദാദിൽ അബ്ബാസികളുടെ ഖലീഫയും അതേ സന്ദർഭത്തിൽ അന്തലൂസിൽ മുസ്ലിം സ്പെയിനിൽ മറ്റൊരു ഖലീഫയും ഒരേ സന്ദർഭത്തിൽ രണ്ട് ഖലീഫമാരാണ് ഇസ്ലാമിക ലോകത്ത് വരുന്നത് അത് മാത്രമല്ല പിന്നീട് ഒരു അല്പം കൂടെ കഴിഞ്ഞപ്പോൾ തുനീഷ്യ അതായത് കൈറുവാനിൽ അവിടെ ഉണ്ടായിരുന്ന ഇസ്മായിലി ഷിയാക്കൾ ഫാത്തിമി ഷിയാക്കൾ അവർ അവർ ഉദയം കൊള്ളുകയാണ് ആ സന്ദർഭത്തിൽ അവർ ക്രമേണ ശക്തി പ്രാപിച്ച് ഏടി തൊള്ളായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും ഫാത്തിമേശിയാക്കൾ ഈജിപ്ത് കീഴടക്കുകയും അതോടുകൂടെ ഈ ഫാത്തിമേശിയാക്കളുടെ ഭരണകൂടം അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്റെ തലസ്ഥാനമായിട്ട് ഈജിപ്ത് മാറുകയും ചെയ്തു അപ്പൊ പത്താം നൂറ്റാണ്ടിലേക്ക് പത്താം നൂറ്റാണ്ടിലെ ഇസ്ലാമിക ലോകത്ത് നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ ഒരേ സന്ദർഭത്തിൽ മുസ്ലിം ലോകത്ത് മൂന്ന് ഖലീഫമാരാണ് ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത് മൂന്ന് ഖലീഫമാർ ബഗ്ദാദിൽ അബ്ബാസികൾ അവർ സുന്നി ഭരണകൂടം അബ്ബാസികൾ അതേ സന്ദർഭത്തിൽ മുസ്ലിം സ്പെയിനിൽ സുന്നി ഭരണകൂടം തന്നെ തന്നെയായിരുന്ന ഉമവികൾ അതേപോലെ തന്നെ ഈജിപ്തിൽ ഷിയാക്കളായിരുന്ന ഫാത്തിമിയാക്കൾ ഈ മൂന്ന് ഭരണകൂടങ്ങൾ ഒരേ സന്ദർഭത്തിൽ ഇസ്ലാമിക ലോകത്ത് നിലകൊണ്ടു ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ തമ്മിലടിച്ച് വിഭജിച്ച് പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരം കൃത്യമായിട്ട് മുതലെടുക്കാൻ യൂറോപ്പ് തീരുമാനിക്കുകയാണ് ഈ ഒരു അവസരം മുതലെടുക്കാൻ അവർ തീരുമാനിക്കണം കാരണം പരസ്പരം ഐക്യം നഷ്ടപ്പെട്ട് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്കുള്ള ശിക്ഷയായിരുന്നു പിന്നീട് വന്ന തുടർന്ന് വന്ന കുരിശി യുദ്ധങ്ങൾ ഐക്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തി ഐക്യത്തിലൂടെ മാത്രമേ അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവുകയുള്ളൂ ചരിത്രത്തിലുടനീളം ഉഹദ് മുതലുള്ള ചരിത്രത്തിലുടനീളം നമ്മളത് കാണുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഐക്യപ്പെടാനുള്ള മനസ്സ് മുസ്ലിം ഉമ്മത്തിന് ഇല്ലെങ്കിൽ തീർച്ചയായും ശത്രുക്കൾ നമുക്ക് നേരെ ആധിപത്യം നേടുമെന്നുള്ള ചരിത്രമാണ് കുരിശി യുദ്ധത്തിന്റെ ചരിത്രമല്ല നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ തലൈംസിമു ബിഹാബി ജമിയാൻ വലാ തഫർ റക്കു നിങ്ങൾ അള്ളാഹുവിന്റെ ആ ഒരു അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ പിടിക്കുക നിങ്ങൾ ഭിന്നിക്കല്ലേ എന്ന നിരന്തരം പരിശുദ്ധ ഖുറാൻ നമ്മോട് പറയാനുള്ള കാരണം അങ്ങനെ എ ഡി ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ യൂറോപ്പിലെ പോപ്പ് അർബൻ രണ്ടാമൻ അദ്ദേഹം കുരിശി യുദ്ധത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് പിന്നീടുള്ള തുടർന്നു വന്ന ഇരുന്നൂറ് വർഷക്കാലം അതായത് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ ഇരുന്നൂറ് വർഷക്കാലത്തോളം പിന്നീട് കുരിശി യുദ്ധങ്ങളുടെ കാലഘട്ടമായിരുന്നു മൊത്തം ഒമ്പതോളം കുരിശി യുദ്ധങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് അപ്പം ഇസ്ലാമിക ചരിത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ചരിത്രത്തിൽ ഏറ്റവും ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കുരിശി യുദ്ധങ്ങളുടെ കാലഘട്ടം അപ്പോൾ കുരിശി യുദ്ധം എന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ കുരിശി യുദ്ധത്തിന്റെ കാരണം യൂറോപ്പിലുണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയും സാമൂഹിക സാഹചര്യങ്ങളായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനുവേണ്ടി അവർ ക്രിസ്തു മതത്തെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ അതായത് ക്രിസ്തു മതത്തിന്റെ ലേബലിൽ എന്ന് മാത്രം അതിന് നമ്മൾ കൃഷി യുദ്ധത്തിന് സമാധാനത്തിന്റെ മതമായിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അവരവകാശപ്പെടുന്ന ക്രിസ്തു മതത്തെ നമ്മൾ പഴിക്കുന്നതിൽ അർത്ഥമില്ല അപ്പം മതത്തെക്കാൾ ഉപരി അതിന്റെ പിന്നിലുള്ള അതിന്റെ പിന്നിലുള്ള കാരണം രാഷ്ട്രീയമായിരുന്നു പക്ഷെ മതത്തിന്റെ ലേബലാണ് അവർ പ്രത്യക്ഷപ്പെട്ടതെന്ന് മാത്രം ഏതുപോലെ എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഹിന്ദുമതത്തിന്റെ പേരിൽ ഫാസിസ്റ്റുകൾ അരങ്ങേറുന്നത് ഇതേ രൂപത്തിലാണ് അവിടെയും അതിനെ കണ്ടാൽ മതി പിന്നീട് കുരിശി യുദ്ധ സേന ആ കുരിശി യുദ്ധ സേന അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ബൈത്തുൽ മുക്കത്തസിന്റെ മോചനമായിരുന്നു മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്നും അത് തിരിച്ചു പിടിക്കണമെന്നായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ടുതന്നെ ആ കുരിശു സേനയിൽ കൂടിക്കഴിഞ്ഞാൽ അതിൽ ആ സേന സൈന്യത്തിൽ ചേരുന്ന ആളുകൾക്കെല്ലാം നിരവധി ഓഫറുകൾ അവർ നൽകി ഒന്നാമത്തെ പോപ്പ് നൽകിയ ഓഫർ എന്താണെന്ന് വെച്ചാൽ ആ സേനയിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം ആഫർത്ത് അവരുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടും അതുപോലെ എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ ഹജ്ജ് ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു ആ ഒരു പാപമോചനം പോലെ കുരിശ് സേനയിൽ ചേരുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് പോപ്പ് ആഹ്വാനം ചെയ്തു അതോടൊപ്പം മാത്രമല്ല അവർക്ക് നല്ല ശമ്പളവും അതേപോലെ തന്നെ അവരുടെ മുഴുവൻ കുടുംബത്തിന്റെയും സംരക്ഷണ ഉത്തരവാദിത്തവും ഗവൺമെന്റ് ഏറ്റെടുത്തു ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ ലഭിച്ച സന്ദർഭത്തിൽ നിരവധി ആളുകൾ കുരിശി സൈന്യത്തിൽ അവര് ചേരുകയും ആ കുരിശു സൈന്യം ഒന്നാം കുരിശ്ശു സൈന്യം മുസ്ലിങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് യൂറോപ്പിൽ നിന്നും പുറപ്പെടുകയും ചെയ്തു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള നാല് വർഷത്തോളം നീണ്ടു നിന്നതാണ് കുരിശി യുദ്ധത്തിൽ ഒന്നാം കുരിശി യുദ്ധത്തിന്റെ ചരിത്രം അപ്പൊ ആ സന്ദർഭത്തിൽ തന്നെ ആ നാല് വർഷ കാലഘട്ടത്തിൽ അരങ്ങേറിയത് പലതും ലോകത്ത് ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തികളാണ് ആ ഒരു സന്ദർഭത്തിൽ അരങ്ങേറിയത് മുസ്ലിങ്ങളെ മാത്രമല്ല അവർ വധിച്ചത് പ്രത്യേകം മനസ്സിലാക്കണം ജൂതന്മാരെയും അതേപോലെ തന്നെ ഇതര ക്രൈസ്തവ വിഭാഗങ്ങളെയെല്ലാം ഈ കുരിശു സേന അവർ കൂട്ടക്കൊല ചെയ്തു ഒന്നാം കുരിശ്ശുദ്ധ കാലഘട്ടത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി മെയ് മെയ് മുതൽ ജൂലൈ വരെയുള്ള മൂന്ന് മാസ കാലഘട്ടത്തിൽ ബവേറിയയിൽ മാത്രം അവര് വധിച്ചത് പന്ത്രണ്ടായിരം ജൂതമാരെയായിരുന്നു പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം പന്ത്രണ്ടായിരം ജൂതന്മാരെയാണ് ഈ കുരിശുസേന അവരെ കൂട്ടക്കൊല ചെയ്തത് അവിടെ തീർന്നില്ല വീണ്ടും ആയിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സിറിയയിലെ മഹറയിൽ കുരിശു സൈന്യം പ്രവേശിച്ചു അവിടെ ഇരുപതിനായിരം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും അതേപോലെ തന്നെ ജൂതന്മാരെയും അവർ കൂട്ടക്കൊല ചെയ്തു ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ മാസം സിറിയയിൽ സിറിയയുടെ മാറയിൽ നടന്ന മാറ ഉപരോധം അല്ലെങ്കിൽ ചരിത്രത്തിൽ സീജ് ഓഫ് മാറ എന്നറിയപ്പെടുന്ന ആ ഒരു സംഭവം അത് അതൊരു യുദ്ധം മാത്രമായിരുന്നല്ലോ മറിച്ച് ലോകത്ത് നടന്ന ഏറ്റവും വലിയ നരഭോജനത്തിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാൻവാലസത്തിന്റെ പേരിൽ കൂടെയാണ് അത് അറിയപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ കുരിശ് സേന ഇതേ രൂപത്തിൽ അവിടെ കൂട്ടക്കൊല നടത്തിയതിനു ശേഷം പച്ച മനുഷ്യരുടെ മാംസം അവര് വേവിച്ചു തിന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതൊക്കെ മതത്തിന്റെ പേരിലാണ് അവർ ചെയ്തത് ഞാൻ ഉണ്ടാക്കി പറയുന്നല്ലേ നിങ്ങളെ ചരിത്രം സീജ് ഓഫ് മാഡിയപ്പെട്ട ആ ചരിത്രം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും പച്ച മനുഷ്യരുടെ മാംസം വേവിച്ച് അവർ മുഴുവൻ ഭക്ഷിച്ചതായിട്ടെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇതേ രൂപത്തിലാണ് ഒന്നാം കുരിശു സേന അവര് അവരെ നടത്തിയ കൂട്ടക്കൊലകൾ ഇതേ രൂപത്തിൽ പോവുകയാണ് അങ്ങനെ വീണ്ടും ഈ ഒന്നാം കുരിശി സേന ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറപ്പെട്ട് രണ്ട് വർഷം കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളായി അന്താക്കിയ അതേപോലെ തന്നെ ഹല ഹലബ് അലപ്പോ എന്നറിയപ്പെടുന്ന ഇന്നത്തെ സിറിയയിലുള്ള ആ പ്രദേശം അതെല്ലാം അവര് പിടിച്ചടക്കി അവസാനം അവര് ജെറൂസലേമിന്റെ മുമ്പിലെത്തി അങ്ങനെ എഴുതി ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ മാസം പതിനഞ്ചാം തീയതി കുരിശ് സേന കുദുസിനെ വൈതുൽ മുഖിനെ വളഞ്ഞു അപ്പൊ ആ വളഞ്ഞ സന്ദർഭത്തിൽ അതിനെ തടയാൻ ഫാത്തിമീകളോ മറ്റാരും അവിടെ വന്നില്ല പിന്നീട് അവരെ പിന്നീട് അവിടെ അരങ്ങേറിയത് നമ്മൾ ഈ ബോംബ് ന്യൂക്ലിയർ ആയുധങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് മുമ്പുള്ള ലോകത്ത് നടന്ന ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു പിന്നീട് അവിടെ അരങ്ങേറിയത് ഈ ക്രൈസ്തൃൻ കുരിശ്ശു സേനയുടെ സേനാധിപതി അവിടെയുണ്ടാകുന്ന അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും കൂട്ടക്കൊല ചെയ്യാനാണ് സൈന്യത്തിന് ഉത്തരവ് നൽകിയത് ചിന്തിക്കണം നിങ്ങൾ അവിടെ മുസ്ലിങ്ങൾ മാത്രല്ല ഉള്ളത് മറിച്ച് മുസ്ലിങ്ങളോടൊപ്പം തന്നെ അവിടെ ക്രൈസ്തവരും ജൂതന്മാരെല്ലാം ജീവിക്കുന്നവരെല്ലാവരും ഈ മൂന്ന് മതവിഭാഗങ്ങളും കൂടെ സഹവർത്തിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ആ സന്ദർഭത്തിൽ ബൈത്തുൽ മുക്കദ്സിന്റെ പ്രദേശം അവരെ പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് എല്ലാവരും ഒരേ രൂപത്തിലുള്ള വസ്ത്രവും ഒരേ ഭാഷയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രശ്നം സൈന്യ സൈന്യ സൈന്യത്തിലുള്ള ആളുകൾ സൈന്യാധിപനെ ഉണർത്തി അതായത് നമ്മളെങ്ങനെയാണ് കൊല്ലുക കാരണം ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത് ഈ മുസ്ലിങ്ങളുടെ കൂടെ ജൂത ക്രിസ്ത്യാനും ക്രൈസ്തവരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ സൈന്യാധിപൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ മറുപടി പ്രസിദ്ധ അദ്ദേഹം പറഞ്ഞു കിൽ ഓൾ ഗോഡ് വിൽ സപ്പറേറ്റ് ദം നിങ്ങൾ മൊത്തം കൊല്ലുക ദൈവം അവരെ വേർതിരിച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒതുവില്ല അതായത് നിങ്ങൾ കൊല്ല നിങ്ങൾ കൊന്നത് കൊന്നത് മുസ്ലിങ്ങളാണെങ്കിൽ അവർ നരകത്തിലേക്ക് പോയിക്കൊള്ളും ക്രൈസ്തവരാണെങ്കിൽ അവർ സ്വർഗത്തിലേക്കും പോയിക്കോളും ദൈവം അത് ചെയ്തോളും ദൈവം അവരെ വേർതിരിച്ചോളും നിങ്ങൾ മൊത്തം കൊന്നാമതി എന്നാണ് സൈന്യാധിപൻ അവർക്ക് നൽകിയ ഉത്തരവ് പിന്നീട് അവർ പിന്നീട് അവിടെ അരങ്ങേറിയത് പിശാചിനെ നാണിക്കുന്ന നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള കൂട്ടക്കൊലയാണ് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ കാണാൻ സാധിക്കും മുന്നില് കാണുന്ന മുന്നിൽ കാണുന്ന മുഴുവൻ സ്ത്രീകളെയും പുരുഷന്മാരെയും കുരിശു സൈന്യം അരിഞ്ഞു വീഴ്ത്തുകയായിരുന്നു പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും മതിലടിച്ചിട്ടാണ് ആ സൈന്യം അവിടെ കൊന്നത് അഞ്ചു മുതൽ ഏഴ് ലക്ഷത്തോളം ആളുകളെ അന്നത്തെ ദിവസം അവർ ജെറൂസലേമിൽ വധിച്ചു അന്നത്തെ ദിവസം ജെറൂസലേമിന്റെ മണ്ണിൽ രക്തം നിര്യാണിക്ക് മീതെ രക്തം തളം കെട്ടിക്കിടക്കുകയായിരുന്നാണ് ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുക നിങ്ങൾ ചിന്തിച്ചോക്കുക ഒരല്പം മുമ്പ് ഞാൻ ഉമർ അബുൽ ഖത്താബ്രി അള്ളാഹുനഫിന്റെ കാലഘട്ടത്തിൽ ആ എത്ര സമാധാനത്തോടുകൂടിയാണ് മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത് അതേ പ്രദേശം നിര്യാണിക്കുമീത രക്തം തളം കെട്ടിക്കിടക്കുന്ന രൂപത്തിൽ അറുകൊല ചെയ്തിട്ടാണ് വീണ്ടും ഈ കുരിശു സേന പിടിച്ചടക്കുന്നത് ഇതേ രൂപത്തിൽ കൈ ഒന്നാം കുരിശു സേന അവരുടെ മുന്നേറ്റം തുടരുകയാണ് ഈ സന്ദർഭത്തിൽ മുസ്ലിം ലോകത്തിന് ഏറ്റവും ഏറ്റവും പ്രതിസന്ധി നേരിടേണ്ടി വന്ന ഒരു സന്ദർഭമാണ് ചരിത്രത്തിലത് ഏറ്റവും വലിയൊരു പരീക്ഷണ കാലഘട്ടമായിരുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിക ലോകത്തിന്റെ ചക്രവാളത്തിൽ അള്ളാഹു സുബാനത്ത അനുഗ്രഹത്താൽ ഒരു പുതിയ താരം ഉദിച്ചു വരികയാണ് കുരിശു സേനയ്ക്ക് ആദ്യത്തെ തിരിച്ചടി നൽകിയത് ആ മഹാവ്യക്തിയായിരുന്നു അത് മറ്റാരുമല്ല മഹാനായ ഇമാദുദ്ദീൻ സിങ്കി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം തുർ തുർക്കിയിലുള്ള സുൽജൂക്കികൾ സുൽജൂക്കികളുടെ സംഭാവന ആയിരുന്നു ഇമാദുദ്ദീൻ റഹ്മുല്ലി അദ്ദേഹം ആണ് ആദ്യമായിട്ട് കുരിശ് സേനക്കെതിരെ മുസ്ലിങ്ങൾക്ക് ആദ്യത്തെ വിജയം സമ്മാനിച്ചത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ മുസ്ലിങ്ങളിൽ നിന്നും കുരിശ് സൈന്യം പിടിച്ചെടുത്ത പട്ടണമായിട്ടുള്ള റുഹ അല്ലെങ്കിൽ എഡീസ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശം അദ്ദേഹം തിരിച്ചു പിടിച്ചു അതോടെ അതോടുകൂടെ മുസ്ലീങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങി ആദ്യത്തെ വിജയം സമ്മാനിച്ചോടുകൂടെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ആത്മവിശ്വാസം അദ്ദേഹം വർദ്ധിപ്പിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തിൽ ഏറ്റവും വലിയ താരമായിട്ട് മുജാഹിദുൽ കബീർ ഏറ്റവും വലിയ ധീര യോദ്ധാവ് എന്നുള്ള അപരനാമത്തിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അപ്പൊ മച്ചുദൽ അക്കസ കീഴടക്കുന്നതിൽ ആ ഒരു പ്രതീക്ഷയുടെ മച്ചുദൽ അക്കസ തിരിച്ചു പിടിക്കുന്നതിലേക്കുള്ള ആ പ്രതീക്ഷയുടെ ആദ്യ വാതില് തുറന്നത് മഹാനായ ഇമാദുദ്ദീൻ സിംഗി അഹമ്മത്ത് അലെ അദ്ദേഹം ആയിരുന്നു പക്ഷേ വീണ്ടും രണ്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ മാസം അദ്ദേഹത്തെ ഷിയാക്കള് രഹസ്യമായിട്ട് വധിച്ചു ഈജിപ്തിലെ ഫാത്തിമിയാക്കളുടെ രഹസ്യ സംഘടന ആ കാലഘട്ടത്തിലെ രഹസ്യ സംഘം അവർക്കിടയിൽ പ്രവർത്തിക്കുന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് വെച്ചാൽ സുന്നീ ഭരണാധികാരികളെയും അതേപോലെ തന്നെ നേതാക്കളെയെല്ലാം രഹസ്യമായിട്ട് വധിക്കുന്ന ഒരു വിഭാഗം ഫാത്തിമേശിയാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു അവരാണ് ഇമാതുദ്ദീൻ റഹിമുല്ലായ അവർ വധിച്ചു ആ വിഭാഗത്തിന്റെ പേര് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹശശൂൻ എന്നാണ് അവരറിയപ്പെടുന്നത് താന്ദർഭികമായിട്ടൊരു കാര്യം ഈ ഹശശൂൻ എന്നുള്ള പദത്തിൽ നിന്നാണ് ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് നമ്മൾ ഒരാളെ വധിക്കുന്നതിന് അസാസിനേഷൻ എന്നാണ് നമ്മൾ പറയാറുള്ളത് യഥാർത്ഥത്തിൽ ഹശശൂൻ എന്നുള്ള പദത്തിൽ നിന്നാണ് അസാസിനേഷൻ ഉത്ഭവിക്കുന്നത് ഏതായിരുന്നാലും ഈ ഇമാതുദ്ദീൻ റഹ്മോ അദ്ദേഹം റുഹ അല്ലെങ്കിൽ അഡീസ എന്ന ആ ഒരു പ്രദേശം തിരിച്ചു പിടിച്ച് മുസ്ലിങ്ങൾക്ക് ആദ്യ വിജയം സമ്മാനിച്ചത് ക്രൈസ്തവ യൂറോപ്പിനെ വല്ലാതെ ചൊടിപ്പിച്ചു അവർ ഞെട്ടി മുസ്ലിങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ക്രൈസ്തവ ലോകത്തിന് വാർത്ത ലഭിക്കുകയാണ് അതോടുകൂടെ അവർ രണ്ടാം കുരിശ് യുദ്ധത്തിന് ആഹ്വാനം ചെയ്തു രണ്ടാം കുരിശ് യുദ്ധം ഫ്രാൻസിലെയും ജർമ്മനിയിലുള്ള മുഴുവൻ രാജാക്കന്മാരുടെയും നേതൃത്വത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി രണ്ടാം കുരിശ് സേന പുറപ്പെടുകയാണ് രണ്ടാം രണ്ടാംശു കുരിശുദ്ധത്തിന് പ്രചോദനമായി തീർന്നത് മുസ്ലിങ്ങൾ നൽകിയ ഒരു തിരിച്ചടിയായിരുന്നു അപ്പൊ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായ ഇമാദുദ്ദീൻ അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹത്തിന് ശേഷം പിന്നീട് മുസ്ലിങ്ങൾക്ക് ആശ്വാസമായിട്ട് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ മകനായി വന്ന നൂറുദ്ദീൻ ജിങ്കി റഹ്മുല്ലാഹി അദ്ദേഹമാണ് പിന്നീട് വരുന്നത് ഈ നൂറുദ്ദീൻ ജിങ്കിയുടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ബൈത്തുൽ തിരിച്ചു തിരിച്ചുപിടിക്കലായിരുന്നു അദ്ദേഹം കേവലം ഒരു ഭരണ ഈ നൂറുദ്ദീൻ സിംഗി അദ്ദേഹം കേവലം ഒരു ഭരണാധികാരി മാത്രമല്ല അദ്ദേഹം വലിയൊരു പണ്ഡിതനും ഭക്തനായിട്ടുള്ള ഒരു ധീര യോധാവ് കൂടെയായിരുന്നു ചരിത്രത്തിൽ കാണാൻ സാധിക്കും വളരെ ലളിത ലീവിതം നയിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് നൂറുദ്ദീൻ ജിങ്കിർ അഹ്മത്തുല്ലാഹി അലയി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഒരു പറ്റം ക്രൈസ്തവ ക്രൈസ്തവ ചാരന്മാര് നബിസ്വല്ലാ അലൈഹി സ്വലമ്മയുടെ ആ തിരുദേഹം പുണ്യശരീരം മദീനയിലെ റൗ റൗളയിൽ നിന്നും മോഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അള്ളാഹ് സുബാനെ സംരക്ഷിച്ചു ഈ നൂറുദ്ദീൻ സിംഗി അദ്ദേഹം സ്വപ്നത്തിൽ ആ ശ്രമം അറിയുകയും അദ്ദേഹം ഉടൻ എഴുന്നേറ്റ് മദീനയിലുള്ള ഭരണാധികാരികൾക്ക് അദ്ദേഹം അദ്ദേഹം വാർത്ത കൈമാറുകയും അവസാനം അവര് അവിടെ തെരഞ്ഞ സന്ദർഭത്തിൽ റൗദക്ക് സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്നും രണ്ടാളുകൾ രഹസ്യമായിട്ട് മദീനയുടെ റൌദയിലേക്ക് തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുകയും അതവര് കൈയോടെ പിടികൂടുകയും ചെയ്തതായിട്ടുള്ള ഒരു ചരിത്രം കാണാൻ സാധിക്കും അപ്പൊ അവര് പിടിച്ച സന്ദർഭത്തിൽ അത് ക്രൈസ്തവരെ നിയോഗിച്ച ചാരന്മാരായിരുന്നു അവരുടെ ലക്ഷ്യം പ്രവാചക സുലതാലി സലമയുടെ മൃതദേഹം മോഷ്ടിക്കലായിരുന്നു അദാസ് മാനത്തരുടെ അനുഗ്രഹത്താൽ പ്രവാചകന്റെ ആ മൃതദേഹം സംരക്ഷിക്കപ്പെട്ടതായിട്ടെല്ലാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് ഏതായിരുന്നാലും പുതുസിന്റെ മോചനമായിരുന്നു ഈ നൂർദ്ദീൻ സിംഗിയുടെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹവും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല തെളിവാണ് അദ്ദേഹം അദ്ദേഹം ഒരു വലിയ മെമ്പർ നിർമ്മിച്ചു അതായത് കുരിശു സേന ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മളിൽ നിന്നും അത് പിടിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മെമ്പർ അവർ നശിപ്പിച്ചിരുന്നു പിന്നീട് ബൈത്തുൽ മൊക്കദ്സിൽ മെമ്പർ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏതെങ്കിലും ഒരു കാലത്ത് അത് തിരിച്ചു പിടിക്കുന്ന ഒരു കാലത്ത് അവിടെ വെക്കാൻ വേണ്ടി അദ്ദേഹം നല്ലൊരു മെമ്പർ പ്രഗത്ഭനായിട്ടുള്ള ഒരു പണിക്കാരനെ കൊണ്ട് അദ്ദേഹം നല്ലൊരു മെമ്പർ പണി കഴിപ്പിച്ച് അവിടെ റെഡിയാക്കി വെച്ചു അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം നോക്ക് അതായത് ഞാനത് തിരിച്ചു പിടിക്കുന്ന അദ്ദേഹത്തിന് അത്രത്തോളം ആത്മവിശ്വാസമായിരുന്നു അപ്പൊ രണ്ടാം കുരിശു സേന വരുന്നു അവർ പോരാട്ടം തുടരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈജിപ്തായിരുന്നു കാരണം നമുക്കറിയാം പ്രകൃതി രമണീയമായിട്ടുള്ള നൈൽ നദി അടക്കം ഉൾക്കൊള്ളുന്ന മനോഹരമായിട്ടുള്ള പ്രദേശമാണ് ഈജിപ്ത് അപ്പൊ ആ ഈജിപ്ത് കീഴടക്കാൻ വേണ്ടി കുരിശു സേന ശ്രമിക്കുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞു ഈജിപ്ത് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നത് ഫാത്തിമി ഫാത്തിമേശിയാക്കളായിരുന്നു അപ്പൊ അവർ ആ സന്ദർഭത്തിൽ അവൾ അവർ വളരെ ദുർബലമായി ദുർബലായി കിടക്കുന്നൊരവസ്ഥയിലാണ് കുരിശു സേന ഈ ഒരു ഈയൊരു ശ്രമം നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കുരിശു സേനയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഫാത്തിമിക്കളെ ഷിയാ ഭരണകൂടം ആ സന്ദർഭത്തിൽ നൂറുദ്ദീനോട് അല്ലെങ്കിൽ നൂറുദ്ദീൻ സിംഗിയോട് അവർ സഹായം അഭ്യർത്ഥിക്കാൻ ആ സന്ദർഭത്തിൽ അദ്ദേഹം അത് സഹായിക്കാനുള്ള മനസ്സും കാണിച്ചു തിരിച്ച് ഷിയാക്കൾ ചെയ്താന്ന് നേരത്തെ ഞാൻ കണ്ടു ഈ ഷിയാക്കൾ നമ്മോട് ചെയ്തെന്താണ് നമ്മൾ തിരിച്ച് ഏത് സമീപനം സ്വീകരിച്ചു മനോഹരമായിട്ടുള്ള സമീപനം നൂറുദ്ദീൻ സിംഗി അദ്ദേഹം ഷിയാക്കൾ ഭരണകൂടത്തെ സഹായിക്കാൻ വേണ്ടി സന്നദ്ധമാവുകയും അതിന് ഭാഗമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഗത്ഭനായിരുന്ന ഒരു സൈന്യാധിപൻ അദ്ദേഹത്തിന്റെ പേര് അസദുദ്ദീൻ ഷിർക്കു എന്നാണ് ഷിർഖു എന്ന് വെച്ചാൽ ഷിർക്കു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൽ ഈ കുർദിഷ് ഭാഷയിൽ സിംഹം എന്നാണ് ഷിർക്കു എന്നുള്ള പദത്തിനർത്ഥം അപ്പൊ അസദുദ്ദീൻ ഷിർക്കു എന്ന ഒരു സൈന്യാധിപന്റെ കീഴിൽ ഒരു വലിയ സംഘത്തെ ഈജിപ്തിലെ ഫാത്തിമി ഫാത്തിമേഷിയാക്കളെ സഹായിക്കാൻ വേണ്ടി നൂറുദ്ദീൻ സിംഗി അയക്കുകയാണ് ആ ഷിർക്കുവിന്റെ സൈന്യത്തിൽ പിൻകാലഘട്ടത്തിൽ ചരിത്രം രചിക്കാൻ പോകുന്ന ഒരു യുവാവുണ്ടായിരുന്നു മറ്റാരുമല്ല നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള സലാഹുദ്ദീൻ അയ്യൂബി അയ്യൂബിറഹത്തുല്ലാഹി അലഹി അദ്ദേഹം ആ സൈന്യത്തിലുണ്ടായിരുന്നു വളരെ ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ബിൻ അയ്യൂബ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഏതായിരുന്നാലും ഈ ഷിർക്കുവിന്റെ സൈന്യം ഈജിപ്തിലെത്തി കുരിശ് സേനയെ അവർ ദയനീയമായിട്ട് പരാജയപ്പെടുത്തി ഈജിപ്തിനെ സംരക്ഷിച്ചു അപ്പൊ ഈജിപ്തിനെ സംരക്ഷിച്ച് അതിന്റെ അതിന്റെ പ്രതിഫലം എന്നുള്ള അതിന്റെ പ്രതിഫലമായിട്ട് അന്നത്തെ ഫാത്തിമേശിയാക്കൾ അവിടെയുള്ള ഒരു മന്ത്രിപദം ഈ ഷിർഖുവിന് അതായത് അവിടത്തെ സൈന്യാധിപനായിരുന്ന ഷിർഖുവിന് അവർ നൽകി അതായത് ഖലീഫ കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ സ്ഥാനം ഉള്ള ആ ഒരു സ്ഥാനം അവര് ഈ ഷിർഖുവിന് നൽകി ഷിർക്കു ആയിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന മന്ത്രി പക്ഷേ പിന്നീട് ഈ ഷിർഖു മരണപ്പെട്ടതോടു കൂടെ ആ ഒരു സ്ഥാനം സലാഹുദ്ദീൻ അയ്യൂബി അഹമ്മത്തുല്ല അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വരികയാണ് അദ്ദേഹം പിന്നീട് ഈജിപ്തിലെ മന്ത്രിയായിട്ട് വരുന്നു ആ സന്ദർഭത്തിൽ അവിടെ അവിടെയുണ്ടായിരുന്ന ഖലീഫ് മരണപ്പെട്ടതോടുകൂടെ ഈജിപ്തിന്റെ ഭരണാധികാരിയായിട്ട് സലാഹുദ്ദീൻ അയ്യൂബി അഹമ്മത്ത്ള്ളഹിഅലി അദ്ദേഹം വരികയാണ് അദ്ദേഹം ഈജിപ്തി കീഴടക്കിയതോടു കൂടെ പിന്നീടുള്ള ഈജിപ്തിന് അദ്ദേഹം ഈജിപ്തിലെ ഷിയ ഭരണകൂടത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ഈജിപ്തിനെ സുന്നി ഭരണകൂടമായിട്ട് സലാഹുദ്ദീൻ അയ്യൂബിർ അഹമ്മി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇപ്പൊ ഇരുന്നൂറ്റി എൺപതോളം വർഷത്തോളം നിലനിന്ന ഷിയാ ഭരണകൂടത്തിന്റെ അന്ത്യം ആ അന്ത്യത്തിന് കാരണം സലാഹുദ്ദീൻ അയ്യൂബി ആയിരുന്നു അദ്ദേഹമാണ് ആ ഭരണകൂടത്തെ ഈജിപ്തിൽ നിന്ന് അവസാനിപ്പിച്ച് അത് സുന്നി ഭരണകൂടമാക്കി മാറ്റിയത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഈജിപ്തിൽ സലാഹുദ്ദീനും അതേ സന്ദർഭത്തിൽ സിറിയയിൽ നൂറുദ്ദീൻ സിംഗി ഇവർ രണ്ടും ഹുദുസിന്റെ മോചനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ശ്രമങ്ങൾക്കിടയിൽ ദൌർഭാഗ്യവശാൽ അള്ളാഹുവിന്റെ വിധിയെന്നോണം നൂറുദ്ദീൻ സിങ്കിർ അഹമ്മദ് അള്ള അദ്ദേഹം മരണപ്പെടുകയാണ് അദ്ദേഹം മരണപ്പെട്ടതോടുകൂടെ ആ പ്രഗത്ഭനായിട്ടുള്ള ആ ഒരു ഭരണാധികാരി മുസ്ലിം ലോകത്തിന് നഷ്ടമായതോടു കൂടെ മുസ്ലിം ലോകത്തുള്ള ആളുകൾ വീണ്ടും അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലി ആരംഭിക്കാൻ നൂറുദ്ദീൻ്റെ പിൻഗാമി അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ പരസ്പരം അധികാരത്തിനു വേണ്ടി പോരടിക്കാൻ തുടങ്ങി ഐക്യം നഷ്ടപ്പെടുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഐക്യം നഷ്ടപ്പെട്ട് വീണ്ടും ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലോകം പ്രതീക്ഷ അർപ്പിച്ചത് സലാഹുദ്ദീൻ അയ്യൂബിയിലായിരുന്നു ഈ ഭിന്നതയാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും ദൌർബല്യമെന്ന് പ്രഗൽഭനായിട്ടുള്ള പണ്ഡിതൻ കൂടെ ആയിരുന്ന ധീര യോധാവായിരുന്ന സലാഹുദ്ദീൻ അയ്യൂബി അറമത്ത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു കാരണം നേരത്തെ നമ്മുടെ കയ്യിൽ നിന്നും പൊതുസ് നഷ്ടപ്പെടാനുള്ള കാരണവും അതേ ഭിന്നതയായിരുന്നു ആ ഒരു ചരിത്രത്തിൽ നിന്നും അദ്ദേഹം പാഠം ഉൾക്കൊണ്ടിരുന്നു അതായിരിക്കണം വിശ്വാസി നബി അലൈഹി അലിസ്ലം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് പ്രസിദ്ധമായിട്ടുള്ള പ്രവാചകന്റെ ഹദീസ് നബി അലൈഹി അലിസ്ലം പറഞ്ഞു ലായുൽ മിനു മിൻ ജുറൈൻ ഒരേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയെ ഒരേ മാളത്തിൽ നിന്നും രണ്ട് തവണ ഒരു വിശ്വാസിക്ക് കടിയേൽക്കുകയില്ല അതായത് ഒന്നാമത്തെ സന്ദർഭത്തിൽ ഒരു വിശ്വാസിക്ക് കടിയേറ്റാൽ അവൻ അതിൽ നിന്നും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളിച്ച് പിന്നെ രണ്ടാമത് അതേ ആളത്തിൽ വിശ്വാസി കൈയിടില്ല ആ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ സലാഹുദ്ദീൻ അയ്യൂബ് അഹമ്മത്ത് ലായാലെ അദ്ദേഹം ആദ്യമായിട്ട് ശ്രമിച്ചത് പോരടിച്ചു കൊണ്ടിരിക്കുന്ന അധികാരത്തിന് വേണ്ടി പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന ഭിന്നിച്ചു നിന്ന് മുസ്ലിങ്ങളെ ഒരു കുടക്ക് കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു ആദ്യം അദ്ദേഹം നടത്തിയത് നിങ്ങൾ ചിന്തിച്ചു നോക്കാം അദ്ദേഹം പല ആളുകൾക്കും പല ഭരണാധികാരികൾക്കും കത്തെഴുതിയും മറ്റുമെല്ലാം ഇരുപത് വർഷത്തോളം അദ്ദേഹം അതിനു വേണ്ടി ശ്രമിക്കേണ്ടി വന്നു ഇരുപത് വർഷം മുസ്ലിം ലോകത്തിൽ ഐക്യം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം നീക്കിവച്ചു ചിന്തിക്ക നിങ്ങൾ അതായത് ഐക്യമാണ് നമ്മുടെ ശക്തി എന്ന് അദ്ദേഹം മനസ്സിലാക്കി ശത്രുക്കൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഐക്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഐക്യം മാത്രമല്ല അതോടൊപ്പം ധാർമ്മികമായിട്ട് അവരെ സംസ്കരിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു എവിടെ വായിച്ചു തോർക്കുന്നുണ്ട് ഒരിക്കല് സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം മുസ്ലിം ടെന്റുകൾ രാത്രി സന്ദർഭത്തിൽ അദ്ദേഹം പരിശോധിച്ച സന്ദർഭത്തിൽ അവിടെയൊന്നും വെളിച്ചം കണ്ടില്ല തഹജുദിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം ആ സന്ദർഭത്തിൽ പറഞ്ഞത്രേ നമുക്ക് യുദ്ധത്തിന് പോകാൻ സമയമായിട്ടില്ല ഈ രൂപത്തിലുള്ള ഒരു സൈന്യവുമായിട്ട് യുദ്ധത്തിന് പോകാൻ ഞാൻ സന്നദ്ധനല്ല അല്ലെങ്കിൽ സമയമായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ വീണ്ടും വീണ്ടും ബോധവൽക്കരിക്കുകയും അവസാനം ൂപത്തിൽ അദ്ദേഹം പിന്നീട് സന്ദർശിച്ച സന്ദർഭത്തിൽ രാത്രി മുഴുവനും മുസ്ലിം ടെന്റുകളിൽ അദ്ദേഹം ലൈറ്റ് കണ്ടു അതായത് തഹജ്ജുദ് സന്ദർഭത്തിൽ എല്ലാ ആളുകളും എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു കാരണം രാത്രി നമസ്കാരം എന്നുള്ളത് വ്യക്തിയുടെയും അതേപോലെ തന്നെ സമൂഹത്തിന്റെയും വിജയത്തിന് പിന്നിൽ അത്രയേറെ പങ്കുവഹിക്കുന്നുണ്ട് അതായിരുന്നു യഥാർത്ഥത്തിൽ സ്വഹാബത്തിന്റെ കരുത്ത് സ്വഹാബത്തിന്റെ കരുത്തെല്ലാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് ആ രാത്രി നമസ്കാരമായിരുന്നു അത് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിൽ പക്വതയാർന്ന ആ ഒരു ആ ഒരു സൈന്യവുമായിട്ടാണ് സലാഹുദ്ദീൻ അയ്യൂബി അയ്യൂബിറമെ അദ്ദേഹം ഒതുസ് കീഴടക്കാൻ വീണ്ടും പോകുന്നത് അങ്ങനെ എ ഡി ആയിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴിൽ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം ആയി പന്ത്രണ്ടായിരത്തോളം വരുന്ന പടയ സൈന്യവുമായിട്ട് സലാഹുദ്ദീൻ അയ്യൂബി അറഹത്തുള്ള അദ്ദേഹം പുറപ്പെടുകയാണ് അതേ സന്ദർഭത്തിൽ അപ്പുറത്ത് കുരിശ് സേന അറുപത്തി മൂവായിരത്തോളം വരുന്ന കുരിശ് സേനയാണ് അപ്പുറത്തുള്ളത് ഈ യുദ്ധം നടക്കുന്നത് റമദാൻ മാസത്തിന്റെ അവസാനത്തെ പത്തിലാണ് ഈ നിർണായക യുദ്ധം നടക്കുന്നത് അറുപത്തിമൂവായിരത്തോളം വരുന്ന കുരിശ് സേനയെ സലാഹുദ്ദീൻ നയൂബി നേരിടുന്നത് വെറും പന്ത്രണ്ടായിരത്തോളം വരുന്ന ആ ഒരു സംഘവുമായിട്ടാണ് ബദർ ബദറുബോലെ സുഹാനുള്ള ഈ രണ്ട് സംഘവും ഹൈതീനിൽ വെച്ചുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് ഏറ്റുമുട്ടുകയാണ് ഹിത്തീൻ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഹൈത്തീൻ യുദ്ധം ആ ഹിത്തീൻ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ സലാഹുദ്ദീൻറെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളായിരുന്നു അതിനേക്കാളും ഒരു അള്ളാഹു സുബ്മാനത്തോടെ സഹായം കൊണ്ട് മാത്രമാണ് ആ നിർണായക യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചത് വെറും പന്ത്രണ്ടായിരം വരുന്ന സൈന്യവുമായിട്ട് ഹിത്തീനിൽ സലാഹുദ്ദീൻ അയ്യൂബർ അറമത്ത് ലാഹി അലി അദ്ദേഹം കുരിശ് സേനയെ പരാജയപ്പെടുത്തി ആ പരാജയപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ കൊതിസിലേക്കുള്ള വാതിൽ വീണ്ടും തുട തുറക്കപ്പെടാനുള്ള കാരണമായി തീർന്നത് അത്രയും നിർണായകമായിട്ടുള്ള യുദ്ധമായിരുന്നു ഹിത്തീൻ യുദ്ധം അതുകൊണ്ടാണ് ഇമാം ജഹബി അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള പ്രസ്ഥാനം അദ്ദേഹം പറയുകയുണ്ടായി എറുമുഖ് യുദ്ധത്തിന് ശേഷം അതായത് ഖാലിദ് ബിൻ വലൈദ് അദ്ദേഹം നയിച്ച എറുമുഖ് യുദ്ധത്തിന് ശേഷം മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ വിജയമായിരുന്നു ഹിറ്റീനിൽ സലാഹുദ്ദീൻ നേടിയതെന്ന് ഹിറ്റീനിൽ വിജയത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നേറ്റം തുടരുകയും പിന്നീട് ക്രൈസ്തവര് നമ്മളിൽ നിന്നും പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം ഐക്ക അർസുഫ് ബൈറൂത്ത് ഇതേ രൂപത്തിലുള്ള നിരവധി പ്രദേശങ്ങളെല്ലാം അദ്ദേഹം തിരിച്ചുപിടിച്ച് അവസാനം അദ്ദേഹം ബൈത്തുൽ മുക്കദ്സിന് മുന്നിലെത്തുകയാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള മുസ്ലിം സൈന്യം ബൈത്തുൽ മുക്കദ്സ് ഉപരോധിക്കുകയാണ് അവസാനം ഖുദർ സലാഹുദ്ദീന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ് അങ്ങനെ തൊണ്ണൂറ്റിയൊന്ന് വർഷത്തിന് ശേഷം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി ഹിജർ വർഷം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് റജബ് ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ച ദിവസം ബൈത്തുൽ മുക്കദ്സ് മുസ്ലീങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയാണ് ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് എന്താണെന്ന് വെച്ചാൽ റജബ് ഇരുപത്തി ഏഴ് അതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സുല്ല അലൈഹി സ്വല്ലം മെഹറാജ് നടന്ന ദിവസവും അത് തന്നെയാണ് സുബാൻ അള്ളാഹ് അതായത് സലാഹുദ്ദീൻ അയ്യൂബി അഹമ്മത്ത അദ്ദേഹം കുദിസിന് പ്രവേശിച്ചതും പ്രവാചകൻ അലൈഹി അലൈവല്ലംയുടെ മെഹറാജ് സംഭവിച്ചതും രണ്ടും ഒരേ ദിവസമായിരുന്നു എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള യാദർച്ഛികതകളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്നു സുഹാൻ അള്ളാഹ് പിന്നീട് അദ്ദേഹം ആ ഒരു പ്രദേശം തിരിച്ചു പിടിച്ചതിന് ശേഷം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കണം അതായത് മുന്നിൽ നിൽക്കുന്നത് തൊണ്ണൂറ്റിയൊന്ന് വർഷം മുമ്പ് തങ്ങളെ കൂട്ടക്കൊല ചെയ്ത ക്രൈസ്തവരാണ് അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളിൽ നിന്നും അവര് തിരിച്ചു പിടിച്ച സന്ദർഭത്തിൽ ജറൂസലേമിന്റെ പവിത്ര ഭൂമിയിൽ നിര്യാണിയോളം രക്തം തളം കെട്ടിക്കിടക്കുന്ന ആ ഒരു ആ ഒരു സാഹചര്യമാണ് ക്രൈസ്തവർ അവിടെ സൃഷ്ടിച്ചത് അപ്പൊ അന്ന് അവർ നടത്തിയ അറുകൊലയുടെ ചിത്രങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സന്ദർഭത്തിൽ മിന്നി മറയുന്നുണ്ടാകും തീർച്ചയായിട്ടും അന്നുള്ള ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും എല്ലാം നിലവിളി അദ്ദേഹത്തിന്റെ കാതുകളിൽ ആ സന്ദർഭത്തിൽ മുഴങ്ങുന്നുണ്ടാകും അപ്പൊ തങ്ങളോട് അതേ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് അവർ വല്ലാതെ ഭയന്നു പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം സ്വീകരിച്ച നിലപാട് അവരെ ക്രൈസ്തവ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്തായിരുന്നു അദ്ദേഹം സ്വീകരിച്ച നിലപാട് ആ നിലപാട് അതേ രൂപത്തിൽ മറ്റൊരിക്കല് നമ്മൾ കാണാൻ സാധിക്കും അതേതാണെന്ന് വെച്ചാൽ നബി നബിസ്ലാ അലിസ്വലമയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അമ്മാറിനെയും എല്ലാം അറുകൊല ചെയ്ത് മുസ്ലിങ്ങൾക്കെതിരെ ക്രൂരപീഡനം അഴിച്ചുവിട്ട് അവസാനം സ്വന്തം നാട്ടിൽ നിന്നും വാട്ടി ഓടിച്ച് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്ന പ്രവാചകൻ അവിടെ വന്നിട്ടും പ്രവാചകനെ നിരന്തരം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ച ആ കുറേശികളായിട്ടുള്ള ആളുകൾ അവസാനം മക്കാ വിജയത്തിന്റെ ദിവസം തങ്ങൾക്കെതിരെ അത്രയും കാലം അക്രമം അഴിച്ചുവിട്ട് ആ ജനതയെ കാൽക്കീഴിൽ കാൽകീഴിൽ നബീസ്വല്ലിസ്ലമുക്ക് ലഭിച്ച സന്ദർഭത്തിൽ ഒരു സ്വഹാബി സന്തോഷത്തോടു കൂടെ വിളിച്ചു പറയുന്നുണ്ട് അൽ അല്യോമ യോമുൽ മൽഹമ ഇന്നത്തെ ദിവസം പ്രതികാരത്തിന്റെ ദിവസമാണ് ആ സന്ദർഭത്തിൽ നബി നബിസ് അലൈസ് ആ സ്വഹാബിയെ തിരിച്ചു കൊണ്ട് പറഞ്ഞു അൽ യോമ യോമുൽ മർഹമ ഇന്നത്തെ ദിവസം കാരുണ്യത്തിന് ദിനമാണെന്ന് അലൈഹി സ്വല്ലം അദ്ദേഹത്തെ തിരുത്തി മാത്രമല്ല എന്നിട്ട് നബീസ്വല്ലാ അലൈഹി സ്വല്ലം മുമ്പിലുള്ള തന്റെ ജനതയോട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവും ഇല്ല ഇത് ഹു അുമു ചൊലക്ക നിങ്ങൾ മുഴുവൻ പോയിക്കോളും നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നബി അലൈഹി അലൈവം അവിടെയുള്ള മുഴുവൻ ആളുകളെയും വെറുതെ വിട്ട മനോഹരമായിട്ടുള്ള ആ ഒരു നിമിഷം ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ റഹ്മത്തുനിൽ ആലമീനായിട്ടുള്ള ആ പ്രവാചകന്റെ ആ മഹത്തായ കാരുണ്യം ആ കാരുണ്യത്തിന്റെ അതേ നിലപാട് അതേ മാതൃകയാണ് സലാഹുദ്ദീൻ അയ്യൂബി അഹമ്മത്തല്ലാഹി അലഹി ആ സന്ദർഭത്തിൽ കുതിസില് നടപ്പിലാക്കിയത് യാതൊരു പ്രതികാരവും ചെയ്യാതെ അദ്ദേഹം അവിടെയുള്ള മുഴുവൻ ക്രൈസ്തവരെയും വെറുതെപ്പെടുകയാണ് സുബാനുള്ള മാത്രല്ല അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അദ്ദേഹം നൽകി ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഈ ഒരു മഹത്തായിട്ടുള്ള ഒരു പ്രവൃത്തി കണ്ടിട്ടാണ് യൂറോപ്യൻ ചരിത്രകാരന്മാര് പോലും പിന്നീട് അദ്ദേഹത്തെ വിളിച്ചത് സലാദ്ദീൻ ദ ഗ്രേറ്റ് സലാഹുദ്ദീൻ മഹാനായ സലാഹുദ്ദീൻ എന്നാണ് അദ്ദേഹത്തെ അവര് പോലും വിശേഷിപ്പിച്ചതായിട്ട് നമ്മൾ കാണുക ഈ ഒരു നിർണായക നിമിഷം അതായത് മുസ്ലിങ്ങൾക്ക് ബൈത്തുൽ മുക്കദ്സ് അദ്ദേഹം കീഴടക്കിയ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം ഓർക്കുന്നത് തന്റെ ഗുരുനാഥനും അതേപോലെ തന്നെ തന്റെ മുൻഗാമിയായ നൂറുദ്ദീൻ സിംഗിയെ സംബന്ധിച്ചാണ് ആ സന്ദർഭത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി റഹമത്തുള്ള അദ്ദേഹം ഓർക്കുന്നത് അദ്ദേഹത്തിന്റെയും വലിയ സ്വപ്നമായിരുന്നു ഈ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സലാഹുദ്ദീൻ ഉദ്ദീൻ അയൂബെ അത് കീഴടക്കിയ സന്ദർഭത്തിൽ ആദ്യം അദ്ദേഹം നൂറുദ്ദീൻ സിംഗി പണിത ആ മിമ്പർ നേരത്തെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നത് അദ്ദേഹം തന്റെ ഗുരുനാഥന്റെ അല്ലെങ്കിൽ തന്റെ മുൻഗാമിയുടെ ആഗ്രഹപ്രകാരം ആ മിമ്പറും മൈജുൽ അക്സയിൽ അദ്ദേഹം സ്ഥാപിച്ചു ആ മിമ്പർ വീണ്ടും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് വരെ ആ മിമ്പർ മസ്ജിദ് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മൈക്ക് റോഹാൻ എന്നറിയപ്പെടുന്ന ഒരു ജൂത തീവ്രവാദി അദ്ദേഹം മസ്ജുദുൽ അക്സക്ക് തീ കൊളുത്തിയ സന്ദർഭത്തിൽ ആ മിമ്പർ കത്തിനിശ്ചിച്ച് ഇന്നും ആ മിമ്പറിന്റെ ചെറിയൊരു അവശിഷ്ടം മസ്ജുദുൽഅക്സയിലുള്ള ആ ഒരു മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് വായിക്കാൻ സാധിച്ചത് ഏതായിരുന്നാലും സലാഹുദ്ദീൻ അയ്യൂബിയുടെ ആ ഉദാര മനസ്കഥക്കും കാരുണ്യത്തിനും അദ്ദേഹത്തിന്റെ അതിന്റെയൊക്കെ കാരണം അദ്ദേഹം സ്വീകരിച്ച മതവും അദ്ദേഹം സ്വീകരിച്ച ആ പ്രവാചകന്റെ മാതൃകയുമായിരുന്നു പ്രത്യേകം മനസ്സിലാക്കണം ലോക ചരിത്രത്തിൽ ഇത്രയും മനോഹരമായിട്ടുള്ള കാരുണ്യത്തിന്റെ ആ നിമിഷങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സംഭാവന ചെയ്തത് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഭാവന ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയ കാരുണ്യത്തിന്റെ നിമിഷങ്ങൾ കാണാൻ സാധിക്കുള്ളൂ കാരണം ഇസ്ലാം എന്നുള്ളത് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ അല്ലെങ്കിൽ കാരുണ്യത്തിന്റെ മതമാണ് ആ ഇസ്ലാമിന്റെ പ്രവാചകനും അത് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അത് നമ്മളെക്കാൾ ശത്രുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഒരു മതത്തെ ക്രൂരതയുടെയും ഭീകരതയുടെയും എല്ലാം മതമായിട്ട് ചിത്രീകരിക്കാൻ ശത്രുക്കൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ അതുകൊണ്ടാണ് യൂറോപ്യൻ ചരിത്രകാരന്മാർ പോലും അദ്ദേഹത്തെ വാനോളം വാഴ്ത്തുന്നതായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം എന്തിനാ രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഹോളിവുഡ് ചലച്ചിത്രം ജെറൂസലേമിന്റെ കഥ പറയുന്ന കിങ്ഡം ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്ന ഒരു പ്രസിദ്ധ ചലച്ചിത്രം പുറത്തു വന്നു ആ സന്ദർഭത്തിൽ ആ ചലച്ചിത്രത്തിൽ പോലും സലാഹുദ്ദീൻ അദ്ദേഹത്തിന്റെ ഉദാര മനസ്കതയും ആ കാരുണ്യവും എല്ലാം ഏറെക്കുറെയൊക്കെ നീതി പുലർത്തിക്കൊണ്ട് ആ സിനിമയിൽ അവർ ചിത്രീകരിച്ചു അതുകൊണ്ടുതന്നെ ആ സിനിമ വലിയ വിവാദം ഏറ്റുവാങ്ങേണ്ടി വന്നു അതായത് ചരിത്രത്തെ സത്യസന്ധമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ഇസ്ലാം ചരിത്രത്തിലുടനീളം കാണിച്ച ആ കാരുണ്യത്തെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ള സുഹാൻ അദ്ദേഹം കാണിച്ച ആ ഒരു കാരുണ്യത്തിന് അദ്ദേഹത്തിന്റെ പ്രചോദനമായത് അദ്ദേഹം സ്വീകരിച്ച മതവും അദ്ദേഹത്തിന്റെ പ്രവാചകനായിരുന്നു അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വീകരിച്ച സന്ദർഭത്തിൽ ചില ആളുകൾ ചില മുസ്ലിങ്ങൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ആ ക്രൈസ്തവ ദേവാലയം പൊളിച്ച് നമുക്കവിടെ പള്ളി പണിയാമെന്ന് സലാഹുദ്ദീനോട് ചില ആളുകൾ പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നൽകിയ മറുപടി പ്രസിദ്ധ അദ്ദേഹം പറഞ്ഞു ഉമർ നിലനിർത്തിയത് ഞാൻ പൊളിക്കുകയെന്നാണ് അദ്ദേഹം ചോദിച്ചത് ഉമർ അലി അള്ളാഹു നഹു നിലനിർത്തിയത് സലാഹുദ്ദീൻ പൊളിക്കുകയെന്നാണ് അദ്ദേഹം അവരോട് ചോദിച്ചത് ആ ഒരു മറുപടി അവർക്ക് നൽകിയതോടുകൂടെ പിന്നീട് അവർ അവരാവശ്യവുമായിട്ട് അവർ വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം ഈ കുതിസ് പിടിച്ച വാർത്ത കേട്ട് യൂറോപ്പ് ഞെട്ടി എത്രത്തോളം എസ് തോളെന്നുവെച്ചാൽ ആ വാർത്ത കേട്ട് അവരുടെ പോപ്പ് ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അതായിരുന്നു പിന്നീട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ നടന്ന മൂന്നാം കുരിശി യുദ്ധത്തിന്റെ കാരണമായി തീർന്നത് സലാഹുദ്ദീൻ അദ്ദേഹം ഇത് തിരിച്ചു തിരിച്ചുപിടിച്ചത് അറിഞ്ഞത് ശേഷം യൂറോപ്പിൽ നിന്നും മൂന്നാം കുരിശി യുദ്ധ സേന വരികയാണ് മൂന്നാം കുരിശി യുദ്ധത്തിൽ പ്രധാനമായിട്ട് നമുക്കറിയാം ഇംഗ്ലണ്ടിലെ രാജാവ് റിച്ചാർഡ് അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് റിച്ചാർഡ് ദ ലയൺ ഹാർട്ട് എന്നാണ് അദ്ദേഹം അദ്ദേഹം അടങ്ങുന്ന അദ്ദേഹം ഇംഗ്ലണ്ടിലെ ആ രാജാവടക്കം യൂറോപ്പിലെ മൂന്ന് പ്രഗത്ഭരായ രാജാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു മൂന്നാം കുരിശു സേന എത്തിയത് അവർ സലാഹുദ്ദീൻ അയ്യൂബിയുമായിട്ട് വീണ്ടും യുദ്ധം നടക്കുന്നുണ്ട് അതിനുശേഷം വരുന്ന അർസൂഫ് യുദ്ധം അതേപോലെ തന്നെ അക്കയിൽ നടന്ന അക്ക ഉപരോധം ഇതേ രൂപത്തിലുള്ള നിരവധി ചരിത്രങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നതല്ല ഏതായിരുന്ന ചുരുക്കത്തിൽ അവസാനം മൂന്നാം കുരിശ് യുദ്ധം അവസാനിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെ ബൈത്തുൽ ബൈത്തുൽമൊക്കത്തസ് നൽകിക്കൊണ്ട് ആ മൂന്നാം കുരിശ് സേനയുടെ നായകൻ റിച്ചാർഡ് ദ ലയൺ ഹാർട്ട് അദ്ദേഹം പരാജിതനായിട്ട് യൂറോപ്പിലേക്ക് മടങ്ങുന്നതാണ് നമ്മൾ ആ ചരിത്രത്തിൽ കാണുന്നത് സുഭാന അപ്പൊ ചരിത്രം ഈ സലാഹുദ്ദീൻ അയ്യൂബി അദ്ദേഹം കുറിച്ച് ഈ കൊതിസ് കീഴടക്കിയ സന്ദർഭത്തിൽ ക്രൈസ്തവർ അവിടെ നിന്ന് ആട്ടി ഓടിച്ച ജൂതന്മാർക്ക് വീണ്ടും പ്രവേശനാനുമതി നൽകി പ്രത്യേകം മനസ്സിലാക്കണം അതി തൊണ്ണൂറ്റൊന്ന് വർഷ കാലഘട്ടത്തിൽ ക്രൈസ്തവരത് പിടിച്ചടക്കിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജൂതന്മാരെ ആട്ടി ഓടിച്ചിരുന്നു അവർക്ക് വീണ്ടും പ്രവേശനാനുമതി സലാഹുദ്ദീൻ അയ്യൂബി നൽകുകയാണ് അപ്പൊ ചരിത്രത്തിലുടനീളം ജൂതന്മാരെ സംരക്ഷിച്ചത് മുസ്ലിങ്ങളായിരുന്നു ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് അവരെ ആട്ടി ഓടിച്ച സന്ദർഭത്തിലെല്ലാം അവർക്ക് അഭയം നൽകി അവരെ സംരക്ഷിച്ചത് മുസ്ലിം ഭരണാധികാരികളായിരുന്നു എന്നുള്ളത് അനിഷേധമായിട്ടുള്ളൊരു ചരിത്ര യാഥാർത്ഥ്യ ചരിത്ര യാഥാർത്ഥ്യമാണ് മുസ്ലിം ഭരണത്തിന് കീഴിൽ ക്രൈസ്തവരും ജൂതന്മാരെല്ലാം പരസ്പരം സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചതാണ് നമ്മൾ ചരിത്രത്തിലുടനീളം കാണുന്നത് അതിന് ഏറ്റവും നല്ല തെളിവാണ് നബിസലാലിസ്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കത്തിയുജലിക്കുന്ന അധ്യായമായിട്ട് അറിയപ്പെടുന്ന മുസ്ലിം സ്പെയിനിന്റെ ചരിത്രം സുബാൻ അല്ല എണ്ണൂറ് വർഷത്തോളം വരുന്ന ആ വലിയ കാലഘട്ടം മുസ്ലിങ്ങൾ സ്പെയിന് ഭരിച്ച സന്ദർഭത്തിൽ മുസ്ലിങ്ങളും ജൂതരും ക്രൈസ്തവരും ഒരേപോലെ സമാധാനത്തോട് ജീവിച്ച വളരെ സ സഹിഷ്ണുതയോടുകൂടി ജീവിച്ച ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സംഭാവന ചെയ്തത് മുസ്ലിം സ്പെയിനിലായിരുന്നു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ജൂതന്മാര് പോലും ഇന്നത്തെ ജൂതന്മാർ പോലും അവരുടെ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് അവരുടെ ഗോൾഡൻ ഏജായിട്ട് അവർ കണക്കാക്കുന്നത് മുസ്ലിം സ്പെയിനിലുള്ള അവരുടെ കാലഘട്ടമാണ് മുസ്ലിം സ്പെയിനിൽ അവർ ജീവിച്ച കാലഘട്ടമാണ് ജൂത ചരിത്രത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടമായിട്ട് അവർ വിശ്വസിക്കുന്നത് ഇപ്പൊ ജൂതന്മാര് അവരുടെ രണ്ടാം മൂസയായിട്ട് പരിഗണിക്കപ്പെടുന്നത് അതായത് മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് അവരുടെ രണ്ടാം മൂസയായിട്ട് അവർ പരിഗണിക്കപ്പെടുന്ന ജൂതന്മാരുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായ മൂസബിന് മൈമൂൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ജീവിച്ചതും അദ്ദേഹം ജീവിച്ചതും പഠനങ്ങൾ നടത്തിയത് ഗ്രന്ഥങ്ങൾ എത്തിച്ചതെല്ലാം യഥാർത്ഥത്തിൽ മുസ്ലിം സ്പെയിനിൽ നിന്നുകൊണ്ടായിരുന്നു ഇതെല്ലാം മനോഹരമായിട്ടുള്ള ആ മത സൌഹാർദ്ദത്തിന്റെ ചിത്രങ്ങളാണ് നമുക്ക് നൽകുന്നത് പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം മുസ്ലിം സ്പെയിന് ക്രൈസ്തവർ കീഴടക്കി റികോകസ്റ്റ എന്ന പേരിൽ ക്രൈസ്തവർ മുസ്ലിം സ്പെയിന് കീഴടക്കിയ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ക്രൈസ്തവരെയും മുഴുവൻ മുസ്ലിങ്ങളെയും ജൂതന്മാരെയും ക്രൈസ്തവർ കൂട്ടക്കൊല ചെയ്ത് അവിടുന്ന് ആട്ടി ഓടിച്ചു അവിടുന്ന് ആട്ടി ഓടിച്ച സന്ദർഭത്തിലും ജൂതർക്ക് വീണ്ടും അഭയം നൽകിയത് ഒട്ടോമൻ ഖലീഫമാരായിരുന്നു ഒട്ടോമൻ തുർക്കിയായിരുന്നു ഒട്ടോമൻ ഖലീഫമാര് അവരെ കൈനീട്ടി സ്വീകരിച്ചു ഒട്ടോമൻ ഖലീഫ എന്താന്ന് വെച്ചപ്പോ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞു അബ്ബാസി ഖിലാഫത്ത് അബ്ബാസി ഖിലാഫത്ത് അവസാനം തകരുന്നുണ്ട് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ടിൽ ചെങ്കിസ് ഖാൻ അല്ലെങ്കിൽ തർത്താരികളുടെ ആക്രമണത്തിന്റെ ഫലമായിട്ട് അബ്ബാസി ഖിലാഫത്ത് തകരുന്നു പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ വരുന്നത് ഒട്ടോമൻ അല്ലെങ്കിൽ ഉസ്മാനി ഖിലാഫത്താണ് അത് ഇരുപതാം വരെ നിലനിന്നിരുന്ന സുദീർഘമായിട്ടുള്ള ഉസ്മാനി ഖിലാഫത്താണ് പിന്നീട് വരുന്നത് ഈ ഒരു ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിലും ജൂതന്മാർ സന്തോഷത്തോടു കൂടെ ജീവിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ജൂത ചരിത്രകാരന്മാര് തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ അമ്നോൻ കോഹൻ എന്നറിയപ്പെടുന്ന ഒരു ജൂത ചരിത്രകാരൻ അദ്ദേഹത്തിന്റെ വേൾഡ് വിച്ചിന് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ട് ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ ജൂതന്മാർ ഉസ്മാനി ഖിലാഫത്തിന് കീഴിൽ അതായത് ഒട്ടോമൻ തുർക്കിയിൽ നിലകൊണ്ട സമയത്തുണ്ടായ ആയിരം സംഭവങ്ങൾ അതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അതിൽ എത്രത്തോളം എന്ന് വെച്ചാൽ പല സന്ദർഭത്തിലും ജൂതന്മാർ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അവരുടെ കോടതിയിൽ പോലും പോകാതെ മുസ്ലിം ഖാദിമാരുടെ അടുത്ത് വന്നുകൊണ്ട് നിയമോപദേശം തേടുന്ന അല്ലെങ്കിൽ അവിടേക്ക് പോകുന്നതായിട്ടുള്ള ചരിത്രം മനോഹരമായിട്ടുള്ള ചരിത്രമൊക്കെ പറയുന്നുണ്ട് കാരണം തങ്ങളുടെ കോടതിയിൽ പോകുന്നതിനേക്കാൾ നീതി മുസ്ലിം കോടതികളിൽ നിന്ന് ലഭിക്കുമെന്ന് ജൂതമാർക്ക് ഉറപ്പുണ്ടായിരുന്നു ആ രൂപത്തിലായിരുന്നു അവരവിടെ ജീവിച്ചത് ചുരുക്കത്തിൽ ജൂതന്മാരെന്നും മുസ്ലിങ്ങളുടെ മിത്രങ്ങളായിരുന്നു എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം മുസ്ലിങ്ങൾ ജൂതന്മാർക്ക് അഭയം നൽകി സംരക്ഷിച്ചതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളായിരുന്നു ചരിത്രത്തിലിടനീളം പിന്നീട് എന്തുകൊണ്ട് ഇന്ന് ഈ രൂപത്തിലായി അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇന്നും നമ്മൾ ജൂതന്മാരെയല്ല എതിർക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കണം ഇന്നും നമ്മൾ യഥാർത്ഥത്തിൽ ജൂതന്മാരെയല്ലേ എതിർക്കുന്നത് മറിച്ച് നമ്മൾ എതിർക്കുന്നത് ജൂതന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സയനിസ്റ്റുകളെയാണ് എന്താണ് സയനിസം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാണ് തിയോഡർ ഹെർസൽ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന ഒരു ജൂതൻ അദ്ദേഹം ജൂതന്മാർക്ക് സ്വന്തമായിട്ടൊരു രാഷ്ട്രം വേണമെന്നുള്ളൊരു വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അദ്ദേഹം തന്റെ വാദത്തെ വിവരിച്ചുകൊണ്ട് ദ ജൂയിസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതി തിയോഡർ ഹെർസൽ മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം തന്നെ ചെയിങ് വൈൻസ്മാൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അതെയാണ് പിന്നീട് ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് മാറിയത് ഈ രണ്ടു പേരാണ് പ്രധാനമായിട്ട് അവർ ഈ രൂപത്തിലുള്ള ഒരു ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ജൂതന്മാർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്നുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്ത് വരുന്നത് അതിനായിട്ട് രണ്ട് രാജ്യങ്ങളെയാണ് അവർ നിർദ്ദേശിച്ചത് ഒന്ന് ഫലസ്തീൻ അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അർജന്റീന ഫലസ്തീനിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അർജന്റീന വേണമെന്നായിരുന്നു അവരുടെ വാദം പ്രത്യേകം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഈ സയനിസം എന്നുള്ളത് സയനിസ്റ്റുകൾ ജൂത മതത്തിന്റെ മറവിൽ രൂപമെടുത്ത നിരീശ്വരവാദികളായ അല്ലെങ്കിൽ അജ്ഞേയവാദികളായ തീവ്രവാദികളായിരുന്നു സയണിസ്റ്റുകൾ ജൂതമതത്തിന്റെ ലേബലിലാണ് അവർ പ്രത്യക്ഷപ്പെട്ടതെന്ന് മാത്രം ഏതുപോലെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള ഫാസിസം പോലെ ഹിന്ദു മതത്തിന്റെ മറവിലാണ് അവർ കളിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ഹിന്ദു മതവുമായിട്ട് യാതൊരു ബന്ധുവില്ല കാരണം നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ പോലെയുള്ള സമാധാന പ്രേമികളായിട്ടുള്ള അവരും സ്വീകരിച്ചത് ഹിന്ദുമതായിരുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള ഹിന്ദുമതം പക്ഷേ ആ ഹിന്ദു മതത്തിന്റെ മറവിലാണ് ഇന്ന് ഫാസിസം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേ രൂപത്തിൽ ജൂതമതത്തിന്റെ ലേബലിൽ പ്രത്യക്ഷപ്പെട്ട തീവ്രവാദികളായിരുന്നു യഥാർത്ഥത്തിൽ സയനിസ്റ്റുകൾ എന്നറിയ എന്നറിയപ്പെടുന്നവർ അതുകൊണ്ട് തന്നെ ആദ്യത്തിൽ സയനിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ എതിർത്തത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ തന്നെയായിരുന്നു കാരണം യഥാർത്ഥത്തിലുള്ള ജൂതമതത്തിൽ എന്നുള്ള വ്യതിയാനമായിട്ടാണ് സൈനിസത്തെ ഭൂരിപക്ഷം ജൂതന്മാരും കണ്ടത് പക്ഷേ ഈ ഒരു നിലപാടിൽ പിന്നീട് മാറ്റം വരുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധത്തിൽ നമുക്കറി എന്താണ് സംഭവിച്ചതെന്ന് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നാസികൾ അമ്പത് ലക്ഷത്തോളം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു ഈ ഒരു കൂട്ടക്കൊല ചെയ്ത സന്ദർഭത്തിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഈ നാസികൾ ഇതേ രൂപത്തിൽ ജർമ്മനിയിൽ കൂട്ടക്കൊല ചെയ്ത സന്ദർഭത്തിലും ഭൂരിപക്ഷം ജൂതരും സയനിസത്തെ എതിർക്കുന്നതുകൊണ്ട് തന്നെ ജൂതരാഷ്ട്രം എന്നുള്ള ആശയത്തിന് വേരോട്ടം ലഭിക്കില്ലെന്ന് സയനിസ്റ്റുകൾക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഈ ജൂതന്മാരുടെ ഭൂരിപക്ഷം ജൂതന്മാരുടെയും മനസ്സ് മാറ്റാൻ വേണ്ടി ജർമ്മനിയിലുള്ള നാസികളുമായിട്ട് സയനിസ്റ്റുകൾ അതായത് ജൂതന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന സയനിസ്റ്റുകൾ രഹസ്യ കരാറുണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജർമ്മനിയിലെ നാസികളും സയനിസ്റ്റുകളും തമ്മിലുണ്ടാക്കിയ ഹവാര ഉടമ്പടി പ്രസിദ്ധാണ് അപ്പൊ ഹിറ്റ്ലറിന്റെ അവര് ചിന്തിച്ച എന്താ വെച്ചാൽ ഹിറ്റ്ലറിന്റെ പീഡനം കൂടുതൽ രൂക്ഷമാകുന്നതോടുകൂടെ ജൂതന്മാരെല്ലാം മാറ്റി ചിന്തിച്ച് ഇസ്രായേൽ എന്നുള്ള ആ രാഷ്ട്രത്തെ അല്ലെങ്കിൽ അവരുടെ ആ വാദത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ അവരാശിക്കുകയാണ് അതിനുവേണ്ടി അവര് നാസികളെ പിന്താങ്ങി എന്നുള്ളതാണ് സയനിസ്റ്റുകൾ നാസികളെ പിന്താങ്ങി ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലേ നിങ്ങൾ ജൂത ചരിത്രകാരന്മാര് തന്നെ അതായത് ജൂയിസ് ഹിസ്റ്റോറിയൻസ് തന്നെ ലെനി ബ്രിണർ എന്നറിയപ്പെടുന്ന ജൂത ചരിത്രകാരൻ അദ്ദേഹം രചിച്ച സിയോണിസം ഇൻ ദ ഏജ് ഓഫ് ഡിക്ടേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമാകാതെ ജൂതർക്ക് മറ്റൊരു ലക്ഷ്യമില്ലെന്ന് ജൂതന്മാരെ മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന സയനിസ്റ്റുകൾ നാസികളുമായിട്ട് രഹസ്യ ഉടമ്പടി ഉണ്ടാക്കിയെന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ഹിറ്റ്ലറിന്റെ ആ ഒരു ആക്രമണം കാരണം പിന്നീട് ജൂതന്മാര് മാറ്റി ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നീട് ജൂതന്മാര് ഓരോരുത്തരായിട്ട് ഫലസ്തീനിലേക്ക് അവര് കുടിയേറാൻ തുടങ്ങി അതാണ് ചരിത്രം ഇപ്പൊ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നും വലിയൊരു പക്ഷം വലിയൊരു വിഭാഗം ജൂതന്മാർ സയനിസത്തിനെതിരായിട്ട് സംസാരിക്കുന്നവരാണ് പ്രത്യേകം മനസ്സിലാക്കണം ഇന്നും സയനിസത്തെ ശക്തമായിട്ട് എതിർക്കുന്ന വലിയൊരു വിഭാഗം ജൂതന്മാരുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ട്രംപിന്റെ പ്രഖ്യാപനം വന്ന സന്ദർഭത്തിൽ അതിനെ പ്രതിഷേധിക്കാൻ ജൂതന്മാരും മുന്നിലുണ്ടായിരുന്നു നമ്മൾ മറക്കരുത് ജൂതന്മാർക്കിടയിലുള്ള ഓർത്ത ഓർത്തഡോക്സ് ജൂതന്മാർക്കിടയിലുള്ള നെത്തൂറ കാർത്ത എന്നറിയപ്പെടുന്ന ഒരു സംഘടന ഈ സംഘടന ഫലസ്തീനു വേണ്ടി വാദിക്കുന്ന ശക്തരായ സയനിസ്റ്റ് വിരോധികളാണ് ജൂതന്മാരാണത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ജൂതന്മാരല്ല നമ്മുടെ പ്രശ്നം മറിച്ച് നമ്മുടെ പ്രശ്നം സയണിസ്റ്റുകളാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും കാരണം പരിശുദ്ധ കുറാനിൽ അള്ളാഹു നമ്മൾ ഉണർത്തിയതുപോലെ ഒരു ആളോടുള്ള വിദ്വേഷം ഒരു ജനതയോട് അക്രമം പ്രവർത്തിക്കാൻ കാരണമാകരുതെന്ന് അള്ളാഹു സുബ്ബാന നമ്മോട് പറയുകയാണ് അപ്പോ നമ്മള് ജൂതവിരോധികളല്ല മറിച്ച് നമ്മൾ സയനിസ്റ്റ് വിരോധികളാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വിരോധാവാസം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സയനിസത്തെ നമ്മൾ എതിർക്കുന്ന സന്ദർഭത്തിൽ അത് ജൂതവിരോധമായിട്ട് ആന്റി സെമിറ്റിസമായിട്ട് അവർ ചിത്രീകരിക്കാണ് ചെയ്യുന്നത് ഈ സയനിസ്റ്റ് ഞാൻ പറഞ്ഞു സയനിസ്റ്റം സയനിസം അവരുണ്ടാക്കി സയനിസ്റ്റുകൾ ഫലസ്തീന് സ്വന്തമാക്കാനുള്ള ശ്രമം അവർ ആരംഭിക്കുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറുകളുടെ അന്ത്യമായപ്പോൾ ഉസ്മാനി ഖിലാഫത്ത് ഉസ്മാനി ഖിലാഫത്ത് ദുർബലമായിട്ട് അവർ തകർന്നു വരികയായിരുന്നു ആ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അടുത്ത കാലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ അന്നത്തെ ഉസ്മാനി ഖലീഫയായിരുന്ന അബ്ദുൽ ഹമീദിനെ ഈ സയനിസ്റ്റുകൾ സമീപിച്ചു എന്നിട്ട് അവർ ചോദിച്ചു അദ്ദേഹം ഈ ഉസ്മാനി ഖലീഫോട് അവർ ചോദിച്ചു ഞങ്ങൾക്ക് ആ ഒരു ഭൂമി വിട്ടുതരികയാണെങ്കിൽ അതായത് ഉസ്മാനി ഖിലാഫത്തിന്റെ കീഴിലാണെന്ന് ഫലസ്സീൻ ഉണ്ടായിരുന്നത് അപ്പൊ ചൂതന്മാർ അവരെ ഈ സയൻസിസ്റ്റുകൾ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ആ ഭൂമി ഞങ്ങൾക്ക് നിങ്ങൾ വിട്ടു തരികയാണെങ്കിൽ അവര് ഭീമമായിട്ട് തുക ഓഫർ ചെയ്തു നൂറ്റമ്പത് കോടി പൗണ്ടാണ് അവർ അന്നത്തെ ഖലീഫക്ക് അവര് ഓഫർ ചെയ്തത് കടക്കണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഖലീഫ ആ ഒരു ഓഫർ തങ്ങളുടെ ഓഫറിന് വഴങ്ങുമെന്ന് അവര് തെറ്റിദ്ധരിച്ചു പക്ഷേ സുബാൻ ആ സന്ദർഭത്തിൽ മുസ്ലിം ഖലീഫ ഉസ്മാനി ഖലീഫയായിരുന്ന ഈ അബ്ദുൽ ഹമീദ് അദ്ദേഹം നൽകിയ മറുപടി ചരിത്ര പ്രസിദ്ധാണ് അദ്ദേഹം പറഞ്ഞു ഫലസ്തീന്റെ ഒരു ഇഞ്ച് ഭൂമി ഞാൻ ജീവിക്കുന്ന കാലം അത്രയും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയില്ല ഫലസ്തീൻ എന്നുള്ളത് എന്റെ സ്വകാര്യ സ്വത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഫലസ്തീൻ എന്നുള്ളത് എന്റെ സ്വകാര്യ സ്വത്തല്ല അത് മറിച്ച് അത് മുസ്ലിങ്ങളുടെ ഭൂമിയാണ് മുസ്ലീങ്ങളുടെ ഭൂമിയാണ് അവര് ഈ ഭൂമിക്ക് വേണ്ടി പടപൊരുതിയവരാണ് അവരുടെ രക്തം ചിന്ത ഭൂമിയാണിത് അതുകൊണ്ട് എന്റെ ജീവിതകാലത്ത് ഞാൻ അതിനെ സമ്മതിക്കില്ല എന്നുള്ള ആ ഖലീഫയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും കാണുന്ന അപ്പം ഇതേ രൂപത്തിലൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ ആ ഭൂമി കിട്ടില്ല എന്നുള്ളത് സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി അതിനുള്ള ശ്രമങ്ങൾ അവർ വീണ്ടും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് സിയോണിസ്റ്റുകളുടെ ആ ഒരു സ്വപ്നം പൂവണി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിൽ പ്രധാനപ്പെട്ട അതിൻ്റെ ആ ഒരു സ്വപ്നം പൂവണിയാൻ യാൻ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് പിന്നീട് വന്ന ആയിരത്തി തൊള്ളായിരത്തി പതിന പതിനാലിൽ വന്ന ഒന്നാം ലോക മഹായുദ്ധമാണ് ഒന്നാം ലോകമായ മുമ്പ് ഒന്നാം അതിനു മുമ്പേ ജൂതര് ചെറിയ തോതിൽ ഈ ഫലസ്തീനിലേക്ക് അവർ കുടിയേറാൻ തുടങ്ങിയിരുന്നു പ്രത്യേകം മനസ്സിലാക്കണം പക്ഷെ അതിന്റെ അതിന്റെ മൂർധനാവസ്ഥ കൈവരിക്കുന്നത് രണ്ടാം ലോക കാലഘട്ടത്തിലാണ് രണ്ടാം ലോകമായ കാലത്തിലാണ് ഹിറ്റ്ലറിന്റെ ആ ക്രൂരത അരങ്ങേറുന്നത് ആ സന്ദർഭത്തിലാണ് അവര് അവര് വമ്പിച്ച തോതിൽ അങ്ങോട്ട് കുടിയേറ്റം ആരംഭിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോകമായുദ്ധം വന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിലും മുസ്ലിം ഖിലാഫത്ത് വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെന്ന് പ്രത്യേകം ഓർക്കണം അപ്പൊ അവര് വളരെ ദുർബലായിരുന്നു ആ സന്ദർഭത്തിൽ ഓട്ടോമൻ ഖലീഫമാർ അറിയപ്പെട്ട് തന്നെ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യം അറിയപ്പെട്ടു തന്നെ സിഖ് മാൻ ഓഫ് യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്പിലെ രോഗികൾ എന്നുള്ള അപരനാമത്തിലാണ് മുസ്ലിം സാമ്രാജ്യം അറിയപ്പെട്ടത് അത്രയും ദുർബലായിരിക്കുന്ന സന്ദർഭമാണ് ഈ ഒരു ദുർബലമായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഓട്ടോമൻ ഖലീഫമാർ ആദ്യത്തെ ഒന്നാം ലോകം ജർമ്മനിയുടെ സഖ്യകക്ഷിയായിട്ട് അവർ പങ്കുചേർന്നു അതായത് മുസ്ലിം ഖിലാഫത്ത് മുസ്ലിം ഖലീഫമാർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സഖ്യകക്ഷിയായിട്ട് യുദ്ധത്തിൽ പങ്കുചേർന്നു ആ സന്ദർഭത്തിൽ മുസ്ലിം ഖലീഫ മുസ്ലിം ലോകത്തോട് ജിഹാദിന് ഉത്തരവിട്ടു ഉത്തരവിട്ട സന്ദർഭത്തിൽ മുസ്ലിം ലോകത്തുള്ള മുഴുവൻ ആളുകളും മുസ്ലിം ഈ ഖലീഫയുടെ ഉത്തരവിനെ അവർ അനുസരിച്ചു എത്രത്തോളം വെച്ചാൽ ആ സന്ദർഭത്തിൽ അറബി അറബികൾ അറബ് മുസ്ലീങ്ങൾ ഈ ഓട്ടോമൻ അല്ലെങ്കിൽ തുർക്കികൾക്കെതിരായിരുന്നു അവരോട് ശത്രുത പുലർത്തിയ സമയമാണ് പക്ഷെ എന്നിട്ടും അവർ പോലും അതിനെ സപ്പോർട്ട് ചെയ്തു നമ്മൾ ഒരുമിച്ച് നിന്ന് ചുരുക്കം ചുരുക്കി പറയണം ആ സന്ദർഭത്തിൽ ദുർബല അതായത് ദുർബലൻ വിളിക്കുന്ന ആ ഓട്ടോമൻ ഖലീഫമാര് ആദ്യ യുദ്ധത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ ഉസ്മാനികൾ അല്ലെങ്കിൽ ഉസ്മാനി ഖിലാഫത്തിലുള്ള നമ്മുടെ ഖലീഫ ബ്രിട്ടനെ ഗലപ്പോളിയിൽ വെച്ചുകൊണ്ട് അവർ കീഴടക്കി ഗലപോളി ബാറ്റിൽ ഓഫ് ഗലപ്പോളി എന്ന പേരിൽ ആ യുദ്ധം പ്രസിദ്ധമാണ് ിട്ടൻ അതായത് ബ്രിട്ടനെ ഇത്രയും വീക്കായിരുന്ന മുസ്ലിം സാമ്രാജ്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ കീഴടക്കുകയാണ് ഈ വിസ്റ്റ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന് നേരെ ഏറ്റവും വലിയ നാണക്കേട് കൂടെ ആയിരുന്നത് പക്ഷേ പിന്നീട് രണ്ടാം ലോകം പിന്നീട് ആദ്യത്തെ യുദ്ധത്തിൽ ഗ്യാലോളിയിൽ അവർ കീഴടക്കി പക്ഷേ രണ്ടാമതായിട്ട് ബ്രിട്ടൻ ഒരു ചതി ചെയ്തു അവരെന്താ ചെയ്തെന്ന് വച്ചാൽ അറബ് മുസ്ലിങ്ങളെയും തുർക്കികളെയും അവർ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മുടെ വീക്ക്നെസ് എന്നുള്ളത് നമ്മുടെ ഭിന്നതയാണ് ൊരുമിച്ച് നിൽക്കുന്ന അറബ് മുസ്ലീങ്ങളെയും അതേപോലെ തന്നെ തുർക്കികളെയും ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത് അതിനു വേണ്ടിയുള്ള വളരെ കുൽസിതമായിട്ടുള്ള ശ്രമങ്ങളാണ് ബ്രിട്ടൻ നടത്തിയത് അതിനുവേണ്ടി അവരൊരു ചാരനയക്കുന്നുണ്ട് അത് നമുക്ക് കാണാൻ ചരിത്രം ഒരുപാട് ഞാൻ പറയുന്നില്ല അവര് അതിനുവേണ്ടി ഒരു ചാരനൊക്കെ അയച്ചു അവസാനം മുസ്ലിം അറബ് മുസ്ലീങ്ങളുടെ നേതാവായിരുന്ന ഷെരീഫ് ഹുസൈൻ അദ്ദേഹം ഷെരീഫ് ഹുസൈൻ എന്നുള്ളത് അദ്ദേഹം പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് എണ്ണൂ എഴുന്നൂറ് വർഷത്തോളമായിട്ട് ആ ഷെരീഫ് ഹുസൈന്റെ കുടുംബായിരുന്നു മക്ക ഭരിച്ചിരുന്നത് മക്കയിലെ ഗവർണർ ആയിരുന്നു അദ്ദേഹം അപ്പൊ അയാളെ ഈ ബ്രിട്ടൻ അവര് സ്വാധീനിക്കുകയാണ് ഷെരീഫ് ഹുസൈന്റെ അടുത്ത് പോയിട്ട് ബ്രിട്ടന്റെ പ്രതിനിധികൾ പോയിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഖലീഫക്കെതിരെ അതായത് ഉസ്മാനികൾക്കെതിരെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ പണവും അധികാരവും നൽകാമെന്ന് ബ്രിട്ടൻ അറബ് മുസ്ലിങ്ങളുടെ നേതാവായിട്ടുള്ള ഷെരീഫ് ഹുസൈൻ അദ്ദേഹം വാഗ്ദാനം നൽകി അപ്പൊ അധികാരമോഹം നിങ്ങൾ ചിന്തിച്ചോക്കണം അധികാരമോഹം കാരണം ആ ഷെരീഫ് ഹുസൈൻ അതായത് അറബ് മുസ്ലിങ്ങളുടെ നേതാവായ ഷെരീഫ് ഹുസൈൻ മക്കയുടെ ഗവർണറായിട്ടുള്ള അദ്ദേഹം അദ്ദേഹം അതിനെ സംബന്ധിച്ച് ആ കൊടും ചതിക്ക് അദ്ദേഹം കൂട്ടുനിൽക്കുകയാണ് അപ്പൊ മുസ്ലീങ്ങളെയാണ് മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അപ്പൊ ഈ സഹായത്തിന് പകരമായിട്ട് ബ്രിട്ടൻ അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനം എന്താ വെച്ചാൽ നിങ്ങളെ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ യുദ്ധത്തിന് ശേഷം നിങ്ങൾക്ക് ഫലസ്തീനും സിറിയയും ജോർദാനും എല്ലാം നിങ്ങൾക്ക് നൽകും ആ മൊത്തം പ്രദേശത്തിന്റെ ഖലീഫയാക്കി നിങ്ങളെ മാറ്റൂ ബ്രിട്ടൻ അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനം അപ്പൊ അദ്ദേഹം അധികാരമോഹിയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ മക്ക മാത്രമേ ഉള്ളൂ ഈ പ്രദേശം മുഴുവൻ തനിക്ക് കിട്ടുമെന്നുള്ള ഒരു അധികാരമോഹം കാരണം അദ്ദേഹം സ്വന്തം അനുയായികൾക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹം ആ ഒരു യുദ്ധത്തിൽ കൂട്ടുനിൽക്കുകയും ചെയ്തു പക്ഷേ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൊടും ചതി ബ്രിട്ടൻ ചെയ്തെന്താന്ന് വെച്ചാൽ അറബികൾക്ക് ഓഫർ ചെയ്ത അതേ പ്രദേശങ്ങള് രഹസ്യമായിട്ട് മറ്റുള്ള ആളുകൾക്കും നേരത്തെ തന്നെ നൽകാമെന്ന് ബ്രിട്ടന് നേരത്തെ ഒരു കരാറിൽ ഒപ്പുവെച്ചിരുന്നു അതാണ് സൈക്സ് പീകോക്ക് അഗ്രിമെന്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അതായത് അതിലൂടെ അവര് തങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി റഷ്യക്ക് തുർക്കിയും അതേപോലെ തന്നെ ഫ്രാൻസിന് സിറിയയും നൽകാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ ഉറപ്പിച്ചിരുന്നു അപ്പൊ ഈ നൽകാമെന്ന് ഫ്രാൻസിനും തുർക്കി റഷ്യക്കെല്ലാം നൽകാമെന്ന് പറഞ്ഞ നേരത്തെ കരാർ എഴുതിയ സൈക്സ് പീകോക്ക് അഗ്രിമെന്റിലൂടെ കരാർ കരാർ എഴുതിയ ഒപ്പിട്ട അതേ പ്രദേശമാണ് തരാമെന്ന് പറഞ്ഞ് ഷെരീഫ് ഹുസൈൻ അവര് പറ്റിച്ചത് അപ്പൊ അദ്ദേഹം അതിനെ സംവദിക്കുകയും ചെയ്തു അത് അത് മാത്രമല്ല അത് പോരാത്തതിന് പിന്നീട് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്ത മറ്റൊരു ഭൂമിയായിരുന്നു ഫലസ്തീന് ഷെരീഫ് ഹുസൈന് ബ്രിട്ടീഷുകാര് ഓഫർ ചെയ്ത മൂന്നാമത്തെ ഭൂമിയായിട്ടുള്ള ഫലസ്തീൻ ആ ഫലസ്തീൻ ബ്രിട്ടൻ രഹസ്യമായിട്ട് സിയോണിസ്റ്റുകൾക്ക് നൽകാമെന്നും കരാർ ചെയ്തിരുന്നു ചുരുക്കി പറഞ്ഞാൽ എന്താണോ അവർ ഓഫർ ചെയ്തത് അത് മുഴുവൻ മറ്റുള്ള ആളുകൾക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം ഇപ്പൊ ഇതേ രൂപത്തിൽ ബ്രിട്ടന് സയോണിസ്റ്റുകൾക്ക് ഫലസ്തീന് കൊടുക്കാമെന്ന് കരാർ ചെയ്തു കാരണം എന്താ വെച്ചാൽ അത്തരത്തിലൊരു ഓഫർ ബ്രിട്ടീഷ് ബ്രിട്ടൻ സയനിസ്റ്റുകൾക്ക് മുമ്പിൽ വെക്കാൻ നിരവധി കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് അ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ ജൂതജന ബ്രിട്ടനിൽ ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള മുഴുവൻ ജൂതന്മാരുടെയും പിന്തുണ കിട്ടാൻ അത് മാത്രമല്ല അവിടെയുള്ള ജൂതന്മാരൊക്കെ വലിയ പണക്കാരായിരുന്നു ബ്രിട്ടനിലെ ഏറ്റവും വലിയ ധനികനായിരുന്ന ചെയിങ് വൈൻസ്മാൻ അദ്ദേഹമാണ് പിന്നീട് ഞാൻ പറഞ്ഞു പ്രസിഡന്റ് ആയിട്ട് വന്നത് അദ്ദേഹം ആ ബ്രിട്ടനിൽ അദ്ദേഹത്തിന്റെ പണി എന്ന് വെച്ചാൽ അസറ്റോൺ നിർമ്മാണമായിരുന്നു അസറ്റോൺ എന്ന് വെച്ചാൽ നമ്മൾ സ്ഫോടക വസ്തുക്കൾ അതായത് ബോംബ് നിർമ്മാണത്തിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കെമിക്കലാണ് അസറ്റോൺ ഈ അസറ്റോൺ ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന കമ്പനികളെല്ലാം അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ജൂതൻ ചെയിങ് വൈൻസ്മാൻ എന്നറിയപ്പെടുന്ന ആ ജൂതന്റെ പേരിലായിരുന്ന കമ്പനികളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ആ ജൂതനെ ആ ജൂതന്റെ ഒക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടന് സയനിസ്റ്റുകൾക്ക് ഫലസ്തീൻ ഓഫർ ചെയ്യാനുള്ള കാരണം അപ്പൊ ഈ ചെയിൻസ് വൈസ്മാൻ അവര് അവരെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ പിന്തുണ വേണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അവർ നല്ലൊരു തുക ഓഫർ ചെയ്തു തുക ഓഫർ ചെയ്ത സന്ദർഭത്തിൽ ഈ വൈസ് മാൻ അദ്ദേഹം പറഞ്ഞു എനിക്ക് പണം വേണ്ട കാരണം ഞാൻ ഓൾറെഡി വലിയ പണക്കാരനാണ് സിയോണിസ്റ്റുകാരനായിട്ടുള്ള ആ വൈസ്മാൻ പറഞ്ഞു എനിക്ക് പണമല്ല വേണ്ടത് മറിച്ച് എനിക്ക് വേണ്ടത് ഫലസ്തീന്റെ മണ്ണാണ് അത് നിങ്ങൾ നൽകുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പിന്തുണ നൽകാമെന്ന് വൈസ്മാൻ അവരോട് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഫലസ്തീൻ സയോണിസ്റ്റുകൾക്ക് നൽകാമെന്ന് ബ്രിട്ടൻ രഹസ്യ ഉടമ്പടി നൽകുകയും ചെയ്യുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ടിന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ആയിരുന്ന ആർദർ ബാൽഫർ ആർദർ ബാൽഫർ എന്നറിയപ്പെടുന്ന അദ്ദേഹം സയനിസ്റ്റ് നേതാവായ വാൾട്ടർ റോസ് വാൾട്ടർ റോട്സ് എന്ന് വെച്ചാൽ അദ്ദേഹം അമേരിക്കയിലെ വലിയ ധനികനാണ് ജൂതനാണ് വലിയ ധനികനാണ് ഇന്ന് ലോക ബാങ്കിങ് സിസ്റ്റം എല്ലാം ഈ ഒരു കുടുംബവുമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് അത്ര എത്രയും വലിയ ലോകത്തെ മുഴുവൻ ബാങ്കിങ് സമ്പ്രദായങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഇവരാണ് ഈ ജൂതനായ ആയിട്ടുള്ള വാൾട്ടർ എന്നറിയപ്പെടുന്ന ആൾക്ക് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയായിരുന്ന ആർത്തർ ബാൽഫർ എഴുതിയ ഫലസ്തീനിലെ ജൂതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അനുമതി നൽകിക്കൊണ്ട് അദ്ദേഹം അയച്ച കത്ത് അതാണ് പിന്നീട് പിൻകാലത്ത് ഇന്നും നമ്മൾ നമ്മൾ കേൾക്കാറുള്ള ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്ന പ്രസ്താവന അതായത് ഫലസ്തീനിൽ ജൂതരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അനുമതി നൽകിക്കൊണ്ട് ബ്രിട്ടീഷുകാർ സയനിസ്റ്റ് നേതാവായ വാൾട്ടർ റോച്ചാൽഡിന് എഴുതിയ കത്താണ് പിന്നീട് ബാൽഫർ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്ന പ്രസിദ്ധ കത്ത് അറുപത്തിയേഴ് വാക്കുകൾ മാത്രമുള്ള കത്ത് ചരിത്ര പ്രസിദ്ധമായിട്ട് ബാൽഫർ ഡിക്ലറേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ അടുത്ത് കഴിഞ്ഞ മാസം അതിന്റെ നൂറാം വാർഷിക എല്ലാം ലോകം കൊണ്ടാടുകയുണ്ടായി ഇപ്പൊ ബ്രിട്ടീഷ് സേന നിങ്ങൾ ചിന്തിച്ചു നോക്കണം ബ്രിട്ടീഷ് സേന ഈയൊരു ഓഫർ നൽകുന്നത് ഫലസ്തീന് കീഴടക്കുന്നതിന് മുമ്പാണ് ഈ ഈ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ബാൽഫർ ഈ ഒരു കത്ത് അവർക്ക് പിന്മാറുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഫലസ്തീൻ ബ്രിട്ടീഷ് സേന കീഴടക്കിയിട്ടില്ല ആ ഫലസ്തീൻ അപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തുർക്കികൾ ഉസ്മാനി ഖിലാഫത്തിന്റെ അധീനതയിലാണ് ആ പ്രദേശം അപ്പൊ അവരോട് പോലും ഒരു അക്ഷരം ചോദിക്കാതെയാണ് ആ ഒരു പ്രദേശം മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായത് ഇപ്പൊ നിങ്ങൾ എന്റെ പറമ്പിൽ കയറിയിട്ട് എന്റെ വീട് മറ്റൊരാൾക്ക് കച്ചവടമാക്കുന്നത് പോലെ ഞാൻ പോലും അറിയാതെ എന്റെ വീട് മറ്റൊരാൾക്ക് കച്ചവടം ഉറപ്പിക്കുന്നത് പോലെയുള്ള ഒരു പണിയാണ് യഥാർത്ഥത്തിൽ ബാൽഫർ അവിടെ ചെയ്തത് ഇതേ രൂപത്തിൽ ജൂതന്മാർക്ക് അവർ ഫലസ്തീൻ ഓഫർ ചെയ്തു എഡേർട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കിനെ അദ്ദേഹം പറഞ്ഞു ഒരു യൂറോപ്യൻ അധികാര കേന്ദ്രം യൂറോപ്യൻ അല്ലാത്ത ഒരു ഭൂപ്രദേശത്തെ കുറിച്ച് അവിടത്തുകാരുടെ ആഗ്രഹത്തിനെതിരായി നടത്തിയ പ്രഖ്യാപനം ഇതാണ് എഡ്വേർട്ട് ചെയ്ത് ബാൽഫർ ഡിക്ലറേഷനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് അതാണ് അതാണ് യഥാർത്ഥത്തിൽ ബാൽഫർ പ്രഖ്യാപനം അപ്പൊ ജൂതന്മാർക്ക് രാഷ്ട്രം നൽകാമെന്ന് പറഞ്ഞ അതേ ഭൂമി തന്നെയാണ് അറ ഈ ഷെരീഫ് ഹുസൈനും നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർ പറ്റിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ രണ്ട് ആ നവംബർ രണ്ടിനാണ് ബാൽഫർ പ്രഖ്യാപനം നടത്തിയത് അതായത് ഈ കത്തയച്ചത് അതിനുശേഷം ഡിസംബർ ഒമ്പതാം തീയതി ഡിസംബർ ഒമ്പതാം തീയതി ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന ലോഡ് അലൻബിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കുതിസിലേക്ക് പ്രവേശിക്കുകയാണ് സലാഹുദ്ദീൻ അയ്യൂബി തിരിച്ചു പിടിച്ചതിന് ശേഷം പിന്നീട് തൊള്ളായിരത്തി പതിനേഴിലാണ് അവർ കുതിസിലെ പ്രവേശിക്കുന്നത് അവിടെ ഒട്ടോമൻ ഖലീഫമാരുടെ സൈന്യത്തെ ഈ ബ്രിട്ടീഷ് സൈന്യം കീഴടക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം ആ ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം ഉള്ളതാരാണ് ഷെരീഫ് ഹുസൈന്റെ അതായത് അറബ് ലീഡർ ആയിരുന്ന ഷെരീഫ് ഹുസൈന്റെ സൈന്യം ബ്രിട്ടീഷ് സൈന്യത്തോടൊപ്പം ചേരുന്നുണ്ട് ആര് ആർക്കെതിരെ യുദ്ധം ചെയ്താൽ ഇതേ രൂപത്തിൽ ഒട്ടോമൻ ഖലീഫമാരുടെ സൈന്യത്തിനെതിരെ അതായത് മുസ്ലിങ്ങൾ മുസ്ലീങ്ങൾക്കെതിരെയാണ് ഉപയോഗിച്ചത് ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് അതായത് തൊള്ളായിരത്തി പതിനേഴ് ഡിസംബർ ഒമ്പതാം തീയതി ഈ അലൻബി ലോർഡ് അലൻബി എന്നറിയപ്പെടുന്ന ആ ബ്രിട്ടീഷ് സൈന്യാധിപൻ നമ്മളിൽ നിന്നും വീണ്ടും കൊതിസ് തിരിച്ചു പിടിക്കാൻ അദ്ദേഹം തിരിച്ചു പിടിച്ച സന്ദർഭത്തിൽ ആ ഈ സൈന്യാധിപനായിട്ടുള്ള അലൻബി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധയാണ് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു ഇന്നാണ് വാസ്തവത്തിൽ കുരിശി യുദ്ധം അവസാനിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും പറഞ്ഞ വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഇന്നാണ് കുരിശി യുദ്ധം അവസാനിക്കുന്നതെന്നാണ് ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് ചിന്തിക്കുക യഥാർത്ഥത്തിൽ എൺപത് യഥാർത്ഥത്തിൽ എണ്ണൂറ് വർഷം മുമ്പ് അവസാനിച്ചിരുന്നു കുരിശി യുദ്ധം പക്ഷേ യൂറോപ്യരുടെ മനസ്സിൽ അപ്പോഴും കുരിശ് യുദ്ധം നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു വാക്ക് അദ്ദേഹം ആ സന്ദർഭത്തിൽ ഒരുവിടാനുള്ള കാരണം അപ്പം അവരെ അവരെ നമ്മളെ ഈ കൊതിസ് തിരിച്ചുപിടിക്കാൻ അവരെ സഹായിച്ചത് മുസ്ലിങ്ങളാണ് കൊതിസിനെ പ്രതിരോധിക്കാൻ പോരാടിയതും മുസ്ലിങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിം ഖിലാഫത്തിന്റെ അന്ത്യം അതായത് പിന്നീട് നമുക്കറിയാം ഏതാനും വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അവസാനത്തെ മുസ്ലിം ഖലീഫായിരുന്നു അബ്ദുൽ മജീദ് രണ്ടാമൻ അദ്ദേഹത്തെ കൂടെ മുസ്ലിം ഖിലാഫത്ത് വ്യവസ്ഥ അത് അവസാനിക്കാൻ അബൂബക്കുദീഖർ അദ്ദേഹി അള്ളാഹു നഹു മുതല തുടങ്ങിയ ആ ഖിലാഫത്ത് വ്യവസ്ഥ അതിന് വിരാമം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി നാല് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിലാണ് അതിന് അന്ത്യം കുറിക്കുന്നത് അതുവരെ ആ ഒരു സമ്പ്രദായം നിലനിന്നിരുന്ന അത് നഷ്ടപ്പെടുത്തിയത് നമ്മൾ തന്നെയാണെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡിസംബറിൽ ബ്രിട്ടീഷ് സേന ഫലസ്തീനെ പിടിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതായത് സയനിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആദ്യത്തിൽ എതിർത്തത് ജൂതന്മാർ തന്നെയാണ് അതിന് ഏറ്റവും നല്ല തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫലസ്തീനെ തിരിച്ചുപിടിച്ചതിനു ശേഷം ഇത് ഈ ഭൂമി സയനിസ്റ്റുകൾക്ക് നൽകുന്ന കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ച വന്ന സന്ദർഭത്തിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചത് ആ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ജൂത മെമ്പറായിരുന്നു നമ്മൾ ഓർക്കണം ആ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ജൂത മെമ്പറാണ് ഈ ഒരു തീരുമാനത്തിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം സംസാരിച്ചു എഡ്വിൻ സാമുവൽ മൊണ്ടാഗോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ കാണുക അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇത് ഇപ്പം ചെയ്താൽ അതായത് ഈ ഭൂമി മുസ്ലിങ്ങളിൽ നിന്ന് എടുത്ത് അത് ജൂതർക്ക് നൽകിയാൽ അത് മുസ്ലിം ലോകത്തിന്റെ ശത്രുത ജൂത ഏറ്റുവാങ്ങാൻ കാരണമായേക്കുമെന്ന് ഞാൻ ഭയക്കുന്നു നിങ്ങൾ ചിന്തിച്ചു അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരത്തിൽ വളരെ കൃത്യമാണ് ഇത്രയും കാലം മുസ്ലിങ്ങളും ജൂതരും പരസ്പരം സഹകരിച്ചാണ് പോകുന്നത് ഈ ഒരു തീരുമാനം നിങ്ങൾ ഇപ്പം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങളുടെ ശത്രുത ഏറ്റുവാങ്ങാൻ അത് കാരണമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ശക്തമായിട്ട് നിർത്തു പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ഒറ്റയാൾ പോരാട്ടത്തിനൊന്നും അവിടെ വിജയം ഉണ്ടായിരുന്ന അവസാനം ഫലസ്തീൻ ഇവർക്ക് നൽകാൻ ബ്രിട്ടൻ തീരുമാനിക്കുകയാണ് ഒന്നാം ലോകമായധത്തിന് ശേഷവും ഫലസ്തീനിലേക്കുള്ള കുടിയേറ്റം ചെറുതായ രൂപത്തിൽ നടന്നു പിന്നീട് രണ്ടാം ലോകമായുദ്ധ കാലത്ത് ഹിറ്റ്ലറിന്റെ പീഡനവും മറ്റുമായപ്പോ ജൂതന്മാരും മുഴുവനായിട്ട് വലിയൊരു വിഭാഗ ജൂതന്മാര് അവിടെ ഈ ഫലസ്തീനിലേക്ക് കുടിയേറുകയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ബ്രിട്ടൻ പിടിച്ചടക്കിയ ഭൂമി സൈണിസ്റ്റുകളുടെ കൈയിലേൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ അവിടെ നിന്നും പിന്മാറുകയാണ് അതോടെ ഫലസ്തീൻ എന്നുള്ള ഫലസ്തീനിൽ ഇസ്രായേൽ എന്നുള്ള ഒരു ജാരസന്ധതി അവിടെ പിറന്നു വീഴുകയാണ് അതാണ് ഇസ്രായേലിന്റെ ഉത്ഭവമായിട്ട് മനസ്സിലാക്ക ബന്ധപ്പെട്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രം ഇതിനിടയിൽ നിരവധി ചരിത്രം വരുന്നത് അതും ഞാനിവിടെ സൂചിപ്പിക്കുന്നില്ല സമയം അനുവദിക്കുന്നില്ല അത് ലോകരാഷ്ട്രങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ ആ ഒരു നടപടിയെ ശക്തമായിട്ട് എതിർത്തു നമുക്ക് അഭിമാനിക്കാം നമ്മുടെ രാജ്യം ഇന്ത്യയും അതിനെ ശക്തമായിട്ട് അതിനെതിർക്കേണ്ടായി നമ്മുടെ രാഷ്ട്രപതി മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അദ്ദേഹം പറഞ്ഞു അതിനെതിരെ ശക്തമായിട്ട് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത് ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്കും ഫ്രാൻസ് ഫ്രഞ്ചുകാർക്കും അവകാശപ്പെട്ടതുപോലെ ഫലസ്തീൻ അറബികൾക്ക് അവകാശപ്പെട്ടതാണ് അറബികളുടെ മീതെ അവരെ ജൂത അവിടെ ജൂതന്മാരെ അവരോധിക്കുന്നത് കടുത്ത അപരാധമാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജി അന്ന് എഴുതുകയുണ്ടായി അതേപോലെ പിന്നീട് സ്വതന്ത്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവും അതേ നിലപാടായിരുന്നു സ്വീകരിച്ചത് പിന്നീട് അങ്ങോട്ട് ഉടനീളം ചരിത്രത്തിലുടനീളം ഇന്ത്യ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടുകളായിരുന്നു സ്വീകരിച്ചത് പക്ഷേ അതിലൊരു മാറ്റം വരുന്ന നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ അതിലൊരു മാറ്റം വന്നു ആദ്യമായിട്ട് ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രി ഏരിയൽ ഷാരോണെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു ആരായിരുന്നു ക്ഷണിച്ചത് ഞാനിവിടെ പറയുന്നില്ല അതിനുശേഷം ഒരല്പം കൂടെ കടന്ന് ഇപ്പോൾ ഫാസിസ്റ്റുകളുടെ കയ്യിൽ തന്നെ ഭരണം കിട്ടിയ സന്ദർഭത്തിൽ ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമുക്ക് ലഭിക്കേണ്ടായി അപ്പൊ കാരണം എന്താന്ന് വെച്ചാൽ ഫാസിസവും സൈനിസവും അവരെല്ലാം നമുക്കെതിരെ ഒറ്റക്കെട്ടാണ് ശത്രുക്കൾ നമുക്കെതിരെ ഒന്നിക്കുമ്പോഴും നമുക്കിടയിലുള്ള ഭിന്നത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പൊ മുസ്ലിങ്ങൾ ഒന്നിക്കാത്തടത്തോളം കാലം ശത്രുക്കൾ നമ്മളെ കീഴടക്കുക എന്നുള്ളതാണ് ഈ രൂപത്തിലാണ് ഈ ഫലസ്തീനുണ്ടാക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഐക്യവുമായിട്ട് ബന്ധപ്പെട്ട് നബിസുല അലി സ്വലമയുടെ മനോഹരമായിട്ടുള്ള ഹദീസ് നേരത്തെ സൂചിപ്പിക്കാൻ പെട്ടത് കൂടെ ഇവിടെ സൂചിപ്പിക്കാം നബിസുലഹ്ലൈ സ്വലം പറഞ്ഞു അവസാന നാളിൽ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ഒന്നിക്കും നബ്സുലി സ്വല ഹദീസില് പറയുന്നത് വിശന്നിരിക്കുന്നവന്റെ മുമ്പിൽ ഒരു ഭക്ഷണ തളിക കൊണ്ടുവന്നു വെച്ചാൽ അവരതിനു ചുറ്റും ഇരുന്ന് ആർത്തിയോടുകൂടെ കഴിക്കുന്നത് പോലെ ശത്രുക്കൾ മുസ്ലിങ്ങളെ ഭീതിച്ചെടുക്കും എന്നാണ് നബിസുല അലൈ വല്ലാ ഹദീസില് പറഞ്ഞത് ഇത് കേട്ട സന്ദർഭത്തിൽ മസ്ജിദ് നബവിൽ ഇരിക്കുന്ന സ്വഭാബികൾ അത്ഭുതത്തോട് കൂടെ ചോദിച്ചു പ്രവാചകരെ മുസ്ലിങ്ങളെ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാണോ ഇതേ രൂപത്തിൽ മുസ്ലിങ്ങളെ ശത്രുക്കൾ കീഴടക്കുന്നത് അപ്പൊ പ്രവാചകല്ലേ സ്വലം പറഞ്ഞു എണ്ണത്തിൽ കൂടുതൽ എണ്ണത്തിൽ കുറവുള്ളതുകൊണ്ടല്ല എണ്ണത്തിൽ അവർ ഒരുപാടായിരിക്കും എണ്ണത്തിൽ അവർ ഒരുപാടായിരിക്കും സുഭാഷ നമ്മൾ ഇവിടെ അല്പം നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മസ്ജിദ് നബവിൽ എണ്ണപ്പെട്ട സ്വഹാബത്ത് മാത്രം പ്രവാചകന്റെ മുന്നിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നബിസ്വല്ലാ അലി വസ്ലം ആ വാക്കു പറയുന്നത് അതായത് നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടായിരിക്കും എന്ന് പ്രവാൻ സുലി സ്വലം അവിടെ വെച്ചുകൊണ്ട് പറയാം അതായത് ഈ മതം എല്ലാത്തിനെയും അതിജയിച്ച് ലോകത്തെ പ്രബല ശക്തികളിൽ ഒന്നായിട്ട് മാറുമെന്ന് ആ മാറുമെന്നുള്ള ഭാവിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയുന്ന ഒരു സ്രോതസ്സിൽ നിന്നായിരുന്നു നബി നബീസ്ലാ അലിസ്ലമുക്ക് വഹി ലഭിച്ചത് പ്രവാൻ സുലഹ് അലി സ്വലം പറഞ്ഞു എണ്ണത്തിൽ അവർ ഒരുപാടായിരിക്കും പക്ഷേ അവർ കടലിലെ നുരകളെ പോലെ ആയിരിക്കും അന്നഹു സെയിൽ പ്രഭാൻ സുലസ് കടലിലെ നുരകളെ പോലെ ആയിരിക്കും അതായത് കടലിൽ ഒരുപാട് പദകള് കടലിലുള്ള പദകൾ ഒരുപാടാണ് പക്ഷേ അത് വളരെ ദുർബലാണ് അതായത് ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒരുപാടുണ്ട് പക്ഷേ ക്വാളിറ്റി ഇല്ലാത്ത വലിയൊരു വിഭാഗമായിട്ട് മുസ്ലിങ്ങൾ മാറുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ നമ്മളെ വിഭജിച്ചെടുക്കുമെന്നാണ് മനോഹരമായിട്ടുള്ള ഹദീസിലെ നബിസ്വല്ലി സ്വലം പറയുന്നത് എന്നിട്ട് അവസാനം ഹദീസിന്റെ അവസാനം പ്രഭാൻ നുസ്തസ്ലം പറഞ്ഞു ഇതേ രൂപത്തിൽ മുസ്ലിങ്ങൾ ആകാനുള്ള കാരണം രണ്ട് കാരണമാണ് നബി നബിസ്വല അലി സ്വല്ലാ ഹദീസിൽ പറയുന്നത് ഒന്ന് ഹെബു ദുനിയ ദുനിയാവിനോടുള്ള അവരുടെ കടുത്ത പ്രേമം അതേപോലെ തന്നെ ഉൽ മൗത്ത് മരണ മരണത്തിനോടുള്ള അവരുടെ വെറുപ്പ് മരിക്കാന് ഭയം ഈ ഈ നശ്വരമായിട്ടുള്ള ദുനിയാവിൽ കാലാകാലം ജീവിക്കുമെന്നുള്ള തോതിൽ അവര് ദുനിയാവിന് വേണ്ടി അവർ കൊണ്ടിരിക്കുകയാണ് അതേ സന്ദർഭത്തിൽ മരിക്കുന്നതിന് അവർ ഭയപ്പെടുകയും ചെയ്യുകയാണ് ഇതായിരുന്നില്ല നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മുൻഗാമികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടാൻ വേണ്ടി സന്നദ്ധമായപ്പോൾ ഇന്ന് നമ്മൾ ദുനിയാവിന് വേണ്ടി മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം പ്രസിദ്ധമായിട്ട് അജിനുദ്ധം അജ്നദൈൻ യുദ്ധത്തിന്റെ തൊട്ട് മുമ്പ് ഹാലിദു വലീദറുദ് അള്ളാഹുൻഹു ശത്രുക്കളോട് പറഞ്ഞ മനോഹരമായിട്ടൊരു വാക്കുകളാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞു കമാബുൽ ഹയാദ് മരണത്തെ ജീവിതത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു ജനതയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന അദ്ദേഹം ശത്രുക്കളോട് അവിടെ വെച്ചുകൊണ്ട് പറയുകയും ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയും ചെയ്തു അപ്പം മുസ്ലിങ്ങൾ എന്നുള്ളത് നമ്മുടെ മുൻഗാമികൾ ആയിട്ടുള്ള ആളുകൾ അവര് അവര് മരണ അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടാൻ അതിനു വരെ അവര് ത്യാഗസന്നദ്ധരായിരുന്നു പക്ഷെ അതേ സന്ദർഭത്തിൽ ഇന്ന് നമ്മൾ ദുനിയാവിന് വേണ്ടിയാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദുനിയാവിന് വേണ്ടി കൊണ്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ പരലോകം മറന്ന് ദുനിയാവിന് വേണ്ടി നമ്മൾ കഴിഞ്ഞാൽ ബുദ്ധു ദുനിയ കരാഹിയത്തിൽ മൗത്ത് ആ രൂപത്തിൽ നമ്മൾ മുസ്ലിം ഉമ്മത്ത് മുമ്മത്തായിക്കഴിഞ്ഞാൽ അവരെ ശത്രുക്കൾ കീഴടക്കുമെന്നുള്ളതാണ് നബിസ്വല്ലൈ ഹദീസിന് നമ്മളെ മുന്നറിയിപ്പ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഹദീസ് ഇതാണ് അവിടെ സംഭവിച്ചത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇസ്രായേൽ രൂപം കൊണ്ട് അങ്ങനെയാണ് ഇസ്രായേൽ എന്നുള്ള രാഷ്ട്രം ആ ഫലസ്തീനിലെ രൂപം കൊണ്ട് അതുവരെയുള്ള ചരിത്രമാണ് നമ്മൾ പറഞ്ഞത് പിന്നീട് അവസാനമായിട്ട് ഇപ്പോൾ വന്ന ഈ ഒരു ട്രംപിന്റെ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ അവസാനമായിട്ട് സൂചിപ്പിക്കുകയാണ് അപ്പൊ ജൂതർക്ക് ജറുസലേം നൽകാൻ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത്രയേറെ താല്പര്യം കാണിക്കുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതായത് അതിനെ തലസ്ഥാനമാക്കിക്കൊണ്ട് ജൂതരുടെ കയ്യിൽ ഏൽപ്പിക്കാൻ എന്തുകൊണ്ടാണ് ക്രൈസ്തവ ലോകത്തിന് ഇത്രയേറെ താല്പര്യം എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ അതിന്റെ അതിന്റെ ഒരു അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ നാപ്പത് അമ്പത് വർഷത്തിനിടയിൽ ഒരു ഒരവിശുദ്ധമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിന്റെ ഒരു പരിണത ഫലം കൂടെയാണ് ഈ ഒരു പ്രഖ്യാപനം എന്താന്ന് വെച്ചാൽ എന്താണ് കൂട്ടുകെട്ട് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകളും അതേ സന്ദർഭത്തിൽ ജൂത ജിയോണിസ്റ്റുകളും തമ്മിലാണ് ആ കൂട്ടുകെട്ട് നടന്നത് പ്രത്യേകം മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ജൂതന്മാരുടെ ജൂതന്മാർക്കിടയിൽ ഒരു സയോണിസ്റ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ ക്രൈസ്തവർക്കിടയിലും ഒരു സയോണിസ്റ്റുകളുണ്ട് ക്രിസ്ത്യൻ ജിയോണിസം എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം കൂടെ ഉണ്ട് പ്രത്യേകം മനസ്സിലാക്കണം അതായത് തീവ്രവാദികളായി തീവ്രമായിട്ട് ചിന്തിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവതയിലുള്ള ഒരു ചെറിയ വിഭാഗമാണ് ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകൾ അപ്പൊ അവരുടെ വിശ്വാസപരം ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകളുടെ വിശ്വാസപ്രകാരം അതായത് ക്രിസ്ത്യൻ ജിയോണിസം ജൂ സിയോണിസം രണ്ട് രണ്ട് സിയോണിസങ്ങളുണ്ട് അതിൽ ക്രിസ്ത്യൻ ജിയോണിസം ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകളുടെ വിശ്വാസ പ്രകാരം ജൂതന്മാർക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യം സ്ഥാപിക്കപ്പെട്ടാൽ മാത്രമേ യേശു ക്രിസ്തു തിരിച്ചു വരികയുള്ളൂ അതാണ് അവരുടെ വിശ്വാസം അതായത് യേശു ക്രിസ്തു വരും അതായത് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുമെന്ന് അവരും വിശ്വസിക്കുന്നുണ്ട് നമ്മളെ പോലെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ പക്ഷെ നമ്മളെ പോലെയല്ല നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹം പ്രവാചകനായിട്ട് വരുന്നത് അവര് ദൈവമായിട്ട് തന്നെ തിരിച്ചു തിരിച്ചുവരുന്നാണ് അവർ വിശ്വസിക്കുന്നത് ആ അതായത് ജൂതന്മാരുടെ ഈ ഒരു സ്വതന്ത്ര രാജ്യം അതായത് ഇസ്രായേൽ എന്നുള്ള ആ സമ്പൂർണ്ണ ജൂതരാജ്യത്തിന്റെ പിറവി സാധ്യമായാൽ മാത്രമേ യേശു ക്രിസ്തു തിരിച്ചു വരികയുള്ളൂ എന്നുള്ളതാണ് ക്രിസ്ത്യൻ ജിയോണിസ്റ്റുകളുടെ വിശ്വാസം അതിന്റെ ബാക്കി എന്താന്ന് വെച്ചാൽ അതിന്റെ ബാക്കി ഭാഗം എന്താണെന്ന് വെച്ചാൽ ജൂതരാഷ്ട്രം ജൂതമാരൊരു രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വരും യേശു ക്രിസ്തു തിരിച്ചു വരുന്നിട്ട് എന്താണ് ചെയ്യാന്ന് വച്ചാൽ അവർ ബാക്കിയുള്ളവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജൂത ജൂതന്മാരും അതിൽ വലിയൊരു വിഭാഗം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും ബാക്കിയുള്ള മുഴുവൻ ആളുകളെയും ഒരു വലിയ യുദ്ധത്തിൽ ക്രൈസ്തവർ വധിക്കപ്പെടുമെന്നുള്ളതാണ് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് അതായത് അവർ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ജൂതരാഷ്ട്രം സമ്പൂർണ്ണമായിട്ടൊരു ജൂതരാഷ്ട്രം അവര് കെട്ടിപ്പടുത്താൽ മാത്രമേ യേശു ക്രിസ്തു വരികയുള്ളൂ യേശുക്രിസ്തു ക്രിസ്തു വന്നതിന് ശേഷം അവിടെയുള്ള മുഴുവൻ ജൂതന്മാർ ആ ജൂതന്മാരിൽ വലിയൊരു വിഭാഗം യേശുവിന്റെ അനുയായികളായിട്ട് മാറും ബാക്കിയുള്ള മുഴുവൻ ജൂതന്മാരെയും അവരൊരു വലിയ യുദ്ധത്തിലൂടെ മുഴുവൻ ജൂതന്മാരെയും വധിക്കും എന്നുള്ളതാണ് ക്രൈസ്തവ ജോണി ക്രിസ്ത്യാനിന് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജൂതന്മാരുമായിട്ടുള്ള ആ വലിയ യുദ്ധം അത് യഥാർത്ഥത്തിൽ നമുക്കറിയാം നമ്മളത് വിശ്വസിക്കുന്നുണ്ട് ജൂതന്മാരുമായിട്ട് നമ്മൾ കിയാമത്തിന്റെ അലാമത്തുകൾ കയാമത്നാളുടെ അടയാളങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന അവസാന കാലത്ത് സംഭവിക്കാൻ പോകുന്ന ആ വലിയ യുദ്ധം തന്നെയാണ് അവരും വിശ്വസിക്കുന്നത് പക്ഷേ അതിന്റെ മറ്റൊരു രൂപമാണ് അവര് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ജൂതന്മാർ യേശു ക്രിസ്തു അദ്ദേഹത്തിന് വിശ്വസിക്കാത്ത മൊത്തം ജൂതന്മാരെയും വധിച്ച അവസാനം ക്രൈസ്തവർ മാത്രമായിട്ട് ലോകത്ത് ബാക്കിയാകും അതാണ് അവരുടെ വിശ്വാസം നമ്മൾ നേരെ തിരിച്ച വിശ്വസിക്കുന്നത് അതായത് നമ്മൾ അവസാനത്തെ ചുരുത്തത്തിൽ നമ്മൾ ജൂതന്മാരെ വധിച്ച അവസാനം ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സാൻ നബിസ്വല്ല ശരീരത്തിനുസരിച്ച് ലോകം ഭരിക്കും എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇതിനു വേണ്ടി തന്നെയാണ് ക്രൈസ്തവർ ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്തുതരുന്നത് ഈ സഹായമൊക്കെ ചെയ്തുതരുന്നതെന്ന് ജൂതന്മാരായിട്ടുള്ള സയനിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ പക്ഷെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല അതായത് യേശു ക്രിസ്തു തിരിച്ചുവരുമെന്ന് ജൂത സയനിസ്റ്റുകൾ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം അപ്പൊ അതുകൊണ്ടുതന്നെ നടക്കാത്തൊരു കാര്യം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് ക്രൈസ്തവ ജോണിസ്റ്റുകൾ ചെയ്യുന്ന സഹായം അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കാരണത്താലാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ജെറൂസലം തലസ്ഥമാ തലസ്ഥാനമാക്കാൻ അല്ലെങ്കിൽ ജൂതരാഷ്ട്രം വരുന്നതിലൊക്കെ ഇത്രയേറെ താല്പര്യമെടുക്കുന്നതെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഈ മിഷിഹ എന്നുള്ളൊരു സങ്കല്പം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല പക്ഷേ ഈ മൂന്ന് മതങ്ങളും ഏതു രൂപത്തിലാണ് ഈശാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കാണുന്നത് ഏത് രൂപത്തിലാണ് ഈശാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ രണ്ടാം വരവിൽ ഇവർ വിശ്വസിക്കുന്നതെന്ന് കൃത്യമായിട്ട് വള്ളാഹി അത് നമ്മൾ സുബാണത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആാൻ്റെ ആ ഒരു അത്ഭുതം അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപനം എത്രത്തോളം കൃത്യമാണെന്ന് ആ മിസിഹ എന്നുള്ള സങ്കല്പം മാത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അതത് പിന്നീട് മറ്റൊരു സ്ഥലത്തിൽ ഞാൻ വിശദീകരിക്കുക ഏതായിരുന്നാലും ഫലസ്തീന്റെ ചരിത്രം ഇവിടെ നിന്ന് തീരുന്നല്ല പക്ഷെ പലതും പറയാൻ സാധിച്ചിട്ടില്ല പക്ഷെ ചെറിയൊരു ചിത്രം നൽകാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം മാത്രമായിരുന്നു കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കുക ആ ഒരു പ്രദേശത്തോടും അവിടെയുള്ള ആളുകളോടെല്ലാം ഒരു മാനസികമായിട്ടുള്ള ബന്ധം നമ്മൾ കാത്തുസൂക്ഷിക്കുക അവരെ ആ പ്രദേശത്തെയും അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളെയെല്ലാം നമ്മൾ പ്രാർത്ഥനയിൽ ഒരിക്കലും മറക്കാതിരിക്കുക നമുക്കറിയാം വിശ്വാസികളെ അവരുടെ ഏറ്റവും വലിയ ആയുധം അത് ബോംബോ അത് അല്ലെങ്കിൽ അത് നമ്മുടെ തോക്കോ ബോംബോ അല്ല മറിച്ച് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനകളാണ് ആ പ്രാർത്ഥന അവർക്ക് വേണ്ടി നൽകുക അള്ളാഹു സുബാന്ന ആ ഭൂമി അർഹരായ നമുക്ക് നൽകട്ടെ അതിനുള്ള അർഹത നേടിയെടുക്കുന്ന ഒരു സമൂഹമായിട്ട് അള്ളാഹു സുബാനത്തല നമ്മളെ മാറ്റിമാറാകട്ടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ നിരവധി മുൻകാമിച്ച് ായിട്ട് ധീര യോദ്ധാക്കളുടെ പേര് നമ്മൾ പറഞ്ഞു ഇമാതുദ്ദീൻ സിംഗി അതേപോലെ തന്നെ നൂറുദ്ദീൻ സിങ്കി സലാഹുദ്ദീൻ അയൂബിയെ പോലെയുള്ള നിരവധി ധീര യോദ്ധാക്കളുടെ പേരുകൾ നമ്മൾ അനുസ്മരിക്കേണ്ടായി ആ വേണ്ടി ജീവിതവും രക്തവും എല്ലാം നൽകിയ ആ സർവ്വ ആളുകൾക്ക് അള്ളാഹു സുബാനത്തല തക്കതായ പ്രതിഫലം നൽകി നാളെ മരണാനന്തര ജീവിതത്തിൽ അവരോടൊപ്പം അള്ളാഹു ഭാവികളായിട്ട് നമ്മളെയും അള്ളാഹു സുബാനത്തല ഒരുമിച്ച് കൂട്ടപ്പെടുമാറാകട്ടെ ഈ ഒരു ഉമ്മത്തിന് അള്ളാഹു സുബാനത്തല ഇജ്ജത്തും പ്രതാപവും എല്ലാം തിരിച്ചു നൽകുമാറാകട്ടെ അള്ളാഹു സുബാനത്തല പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് അള്ളാഹു സുബാന നമ്മൾ മാറ്റുമാറാകട്ടെ അള്ളാഹു المسلمين والمسلمين واذل الكفر والكافرين اللهم انصر اخواننا المستضعفين في فلسطين وسوريا وكل بلاد المسلمين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا الذين امنوا ربنا انك رؤوف رحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والسلام عليكم ورحمه الله